لجميع علماء الدين اللهم انفعنا بهم وبعلومهم وأسرارهم عن واجب الدار. ബുധനാഴ്ച അപ്രതീക്ഷിതമായി ക്ലാസ് നടക്കാതെ പോയി. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ പൊസോട്ട് മാനവറുകൾ മക്ക ഷെരീഫിലുണ്ടായിരുന്നു, ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്ന് ആവശ്യം നേരിട്ടപ്പോൾ രാവിലെ തന്നെ പുറപ്പെട്ടതാണ്. ക്ലാസ്സിനെത്തും എന്ന ധാരണയിലാണ് പുറപ്പെട്ടത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ഖള സമയത്തിലെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ബുധനാഴ്ചത്തെ ക്ലാസ് നമുക്ക് നഷ്ടപ്പെട്ടു. ഇൻഷാല്ലാ ചിലപ്പോൾ ഖൈറായിരിക്കും. ഇനി തയമ്മം സംബന്ധമായ പാഠമാണ് നമുക്ക് തുടർന്ന് ഓതാനുള്ളത്. ഇപ്പൊ ചെറിയ ശുദ്ധി, അത് ഉണ്ടായാൽ ശുദ്ധിയാക്കേണ്ട രീതികളും വലിയ ശുദ്ധിയുടെ കാരണങ്ങളും അവ നേരിട്ടാൽ ശുദ്ധീകരിക്കേണ്ട രീതികളും ഇത് പറഞ്ഞതിന് ശേഷം അടിസ്ഥാനപരമായി ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നത് വെള്ളമാണ്. ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കാനും വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കാനും അഥവാ വുദു ചെയ്യാനും കുളിക്കാനും ഉപയോഗിക്കുന്നത് വെള്ളമാണ്. പക്ഷേ പ്രത്യേക കാരണങ്ങളാൽ വെള്ളം ഉപയോഗിച്ച് അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമായാൽ ഈ പ്രശ്നത്തിന്റെ പരിഹാരാർത്ഥം എന്ത് ചെയ്യണം? ബനുൽ മുസ്തലഖ് യുദ്ധമാണ് എന്നാണ് മിക്കവാറും ധാരണ. ഹിജ്റ 5-ാം വർഷം, അതല്ല മറ്റൊരു അഭിപ്രായത്തിൽ ഹിജ്റ 6-ാം വർഷം. 4 എന്ന് പറഞ്ഞവരുണ്ട്, തീര സനത്ത് 4 തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാ കിറാമുകളും യുദ്ധയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഏകദേശം മദീനയുടെ അധിക ദൂരെയല്ലാതെ എത്തിയ സന്ദർഭത്തിൽ സ്റ്റോക്കുള്ള വെള്ളമൊക്കെ കഴിഞ്ഞു, അത്യാവശ്യം കുടിക്കേണ്ട വെള്ളം ചുരുക്കം ചിലരുടെ കൈവശമുണ്ടെന്നതൊഴിച്ചാൽ വെള്ളം സ്റ്റോക്കില്ല. ഇപ്പോൾ വിശ്രമിക്കാൻ ഇറങ്ങിയ ക്യാമ്പിൽ നിന്നും യാത്ര തുടർന്നാൽ അടുത്ത ക്യാമ്പ് വിശുദ്ധ മദീന ഷെരീഫിലെത്തും. അപ്പോൾ കൂടുതൽ വെള്ളം സ്റ്റോക്കില്ലെങ്കിൽ പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വിശ്രമിക്കാൻ ഇറങ്ങിയ ക്യാമ്പിൽ ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീന ബീവി ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ മഹദി അവർകൾ മലമൂത്ര വിസർജനത്തിനു വേണ്ടി പുറത്തുപോയി. സ്വാഭാവികമായും യാത്രാവേളയിലുള്ള വിശ്രമസ്ഥലമായതുകൊണ്ട് മലമൂത്ര വിസർജനത്തിന് പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലങ്ങൾ ഉണ്ടാവിരിക്കില്ല. ജനശ്രദ്ധയിൽ നിന്നിട്ട് മാറി ദൂരം പോയി ആണല്ലോ അതൊക്കെ ചെയ്യുക. അങ്ങനെ ദൂരെ പോയി മലമൂത്ര വിസർജനമൊക്കെ കഴിഞ്ഞു തിരിച്ചെത്തി മാതിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ ഒട്ടകക്കട്ടിലാവുന്ന കൂടാരം അതിൽ പ്രവേശിച്ച് വെറുതെ ഒന്ന് കൗത്തു തപ്പി നോക്കിയതാ. നോക്കുമ്പോൾ തന്റെ കഴുത്തിലണിഞ്ഞിരുന്ന ഒരു മുത്തുമാലയുണ്ട്. മുത്തുമാല എന്ന് പറഞ്ഞാൽ മറ്റേ മുത്തല്ല, കല്ലുകൊണ്ടുള്ള ഒരു തരം മാല. ആ മാല കാണാനില്ല. മുമ്പൊരിക്കെ വ്യഭിചാരാരോപണം നടന്നത് ഇങ്ങനെ ഒരു മാലന്റെ കേസിൽ തന്നെയാണ്.
അങ്ങനെ ഇവിടെ കേസൊന്നുമില്ല. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, എന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന കൂട്ടുകാരിയോട് വായ്പ വാങ്ങിയ ഒരു മാല ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കാണുന്നില്ല. അപ്പോഴേക്ക് നേരം ഇരുട്ടിക്കഴിഞ്ഞു, രാത്രിയായി. അപ്പോ ഇനി ആ മലമൂത്ര വിസർജനത്തിന് പോയ സ്ഥലവും അതിനുപയോഗപ്പെടുത്തിയ സ്ഥലവും ഒക്കെ ഒന്ന് പരിശോധിച്ച് അവിടെ എവിടെയെങ്കിലും മാലയുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നേരം പുലരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? യാത്രാ സംഘങ്ങളോട് പറഞ്ഞു, ഏതായാലും ഇന്ന് ഇവിടെ രാത്രി കഴിച്ചു കൂട്ടാം, നേരം പുലർന്നതിന് ശേഷം യാത്ര തുടരാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയായതുകൊണ്ട് ആർക്കും ഒന്നും അഭിപ്രായം പറയാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ എല്ലാവരും അവിടെ കൂടി. പക്ഷേ പ്രശ്നം അവിടെയാണ് ഉടലെടുക്കുന്നത്. രാത്രി ഈ ക്യാമ്പിൽ താമസിക്കാതെ മദീനയിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ പ്രഭാതമാകുന്നതിന് മുമ്പ് മദീനയിൽ എത്തിച്ചേരും. അപ്പോ സ്വദേശത്തായതുകൊണ്ട് തന്നെ സുലഭമായി വെള്ളം ലഭിക്കും, പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ കൈവശം സ്റ്റോക്ക് വെള്ളം ഇല്ല, താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ വെള്ളം കിട്ടാൻ സൗകര്യമില്ലാത്ത സ്ഥലവുമാണ്. അങ്ങനെ ആളുകള് മനുഷ്യൻ എന്നുണ്ട്, ഈ സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും അവർക്ക് സന്തോഷകരമായി കണ്ടാൽ ഭയങ്കര ആഘോഷവും സന്തോഷമായിരിക്കും, പ്രയാസകരമായത് വല്ലതും കണ്ടാൽ അപ്പോ പ്രതിഷേധത്തിന് ശബ്ദമുയരും. അങ്ങനെ അവിടവിടങ്ങളിലായി ചില ആളുകൾ ചെറിയ ചില പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തുകയുണ്ടായി. ആ ഈ വെള്ളമില്ലാത്ത സ്ഥലത്ത് ഇവിടെ രാത്രി താമസിച്ചാൽ രാവിലെ സുബൈക്ക് എഴുന്നേറ്റാൽ ഉപ്പ് എടുക്കാൻ എന്താ ചെയ്യുക, മറ്റിങ്ങനെ അഭിപ്രായങ്ങൾ ചിലർ. അതിത് കേട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു വലിയ വിഷമായി. എന്റെ മോള് കാരണം കൊണ്ടാണല്ലോ ഇപ്പോ ഈ ബുദ്ധിമുട്ടൊക്കെ വന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തമ്പിൽ കയറി ചെന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു. ചെന്നപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുകയാണ്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇരിക്കുകയാണ്. ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്താനും വയ്യ. എന്നാൽ തന്റെ മകളോടുള്ള പ്രതിഷേധം അറിയിക്കുകയും വേണം. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വളരെ ദേഷ്യത്തിൽ ബിക്ക വബിക്ക എന്നിങ്ങനെ, നിന്നെ കൊണ്ട് എപ്പോൾ നോക്കിയാലും പ്രശ്നമാണ്, നീ ഓരോരോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, എന്റെ ഒരു മാലന്റെ കേസ് കൊണ്ട് ഈ ആളുകളൊക്കെ എന്ന് പറയുക മാത്രമല്ല, നല്ല വേദനിക്കുന്ന രീതിയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഒരു ഇടി കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മടിയിൽ തലവെച്ച് ഉറങ്ങുന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് ഓടുമായിരുന്നു. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്തിക്കൂടാന്നുള്ളതിനൊക്കെ ഞാൻ ഉപ്പാന്റെ അടി കൊണ്ടിട്ട് അനങ്ങാതെ ക്ഷമിച്ചിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കമുണരുന്നു. ഉണരുമ്പോൾ വളരെ സന്തോഷത്തിൽ റാഹത്തായ ഉണർച്ചയാണ്. അപ്പൊ ആ സന്തോഷം കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ചോദിച്ചു, എന്താ നബിയെ, ദാ നബിയെ, സന്തോഷം എന്താ? മറ്റൊന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ വരെയുള്ള സത്യവിശ്വാസികൾക്ക് വേണ്ടി മഹത്തായ ഒരു സമ്മാനം, ഒരു ആനുകൂല്യം നൽകിയിരിക്കുന്നു. അതിന് കാരണം നിങ്ങളുടെ പൊന്നാരമോള് മഹദിയായിരിക്കും, ഉമ്മുൽ മുഅ്മിനീൻ നബി ആയിഷ റളിയല്ലാഹു തആല അൻഹ. അവരുടെ മാല കാണാത്തത് കൊണ്ടാണല്ലോ നമ്മളിപ്പോ ഇവിടെ യാത്ര പോകാൻ കഴിയാതെ ഇവിടെ തന്നെ തടസ്സപ്പെട്ട് നിന്നു പോയത്. ആളുകളെല്ലാം വെള്ളമില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നു. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം എപ്പോഴെങ്കിലും സംജാതമായാൽ എന്തു ചെയ്യണം എന്ന് അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനു ഷെരീഫിൽ ആയത്തിറക്കിയിരിക്കുന്നു. എന്നേക്കും ഈ പ്രശ്നത്തിന് വളരെ സുന്ദരമായ പരിഹാരം. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മാഇദയിലൂടെ പറയാ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും മിനസ് സ്വലാ ഫഅഗ്സിലൂ വുജൂഹക്കും
വഅയ്ദിയക്കും മിനൽ മറാഫിഖി വംസഹു ബിറുഊസിക്കും വഅർജുലക്കും മിനൽ കഅബൈൻ വഇൻ കുന്തും ജുനുബൻ ഫത്തഹറു വഇൻ കുന്തും മർളാ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി ഔ ലാമസ്തുമുൻ നിസാഅ ഫലം തജിദു മാഅൻ ഫതയമ്മമു فتيمموا صعيدا طيبا فامسحوا بوجوهكم وايديكم من ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون صدق الله مولانا العظيم سوره المائده 6th ayat ആണ് ഇതാണ് തയമ്മം സംബന്ധമായ വളരെ വ്യക്തമായ നിർദ്ദേശവും വിധികളും അറിയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആയത്ത്. ഏകദേശം ഇതിന് സമാനമായ ഒരു ആയത്ത് സൂറത്തു നിസാഇലും ഉണ്ട്. അഥവാ നിസ്കരിക്കുന്നതിന് മുമ്പ് വുദു ചെയ്തിരിക്കണമെന്നും വലിയ ശുദ്ധിയുണ്ടെങ്കിൽ കുളിച്ചിരിക്കണമെന്നും അതിന് പറ്റാത്ത കുളിക്കാനോ വുദു ചെയ്യാനോ പറ്റാത്ത സാഹചര്യം വന്നാൽ തഹൂറായ മണ്ണുകൊണ്ട് നിയ്യത്തോടുകൂടി മുഖവും കൈകളും തടയണമെന്നുമുള്ള കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മായിദയിലൂടെ വളരെ വ്യക്തമായിട്ട്. പക്ഷേ സൂറത്ത് നിസായിലും ഇതേ ആയത്ത് തന്നെയാണ് ഏകദേശം. പക്ഷേ അവിടെ തയമം വിവരിച്ചെടുത്ത് ഫതയമ്മമോ സായുധം തൊയ്യബൻ ഫംസഹു ബി വുജൂഹിക്കും വഅയ്ദീക്കും എന്നേ ഉള്ളൂ, മിൻഹുല്ല. അവിടെ പറയുന്ന ഇന്നല്ലാഹ കാന അഫൂവൻ ഗഫൂറ എന്ന സൂറത്തു നിസാ പറയുന്നത്, സൂറത്തു നിസാ 43rd ആയത്ത്. എന്നാൽ അതിനേക്കാൾ വളരെ വ്യക്തമായി മിൻഹു ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വിവരിക്കുന്നത് സൂറത്തുൽ മായിദ 6th. നമ്മുടെ വിഷയം ഇന്ന് തയമ്മമായതുകൊണ്ട് കൂടുതൽ വിഷയത്തിലേക്ക് കടന്നു വരുന്നില്ല. ഈ ഒരു രണ്ട് ആയത്തുകൾ പഠിച്ചു വെച്ചാൽ ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി അതിൽ തന്നെയുണ്ട്. അതായത് ലാമസ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നാണ്, തൊടുക എന്നതിനർത്ഥമില്ല, ജനാബത്തുണ്ടായാൽ എന്ത് ചെയ്യണം എന്നാണ് വിഷയം എന്നൊക്കെ പറയുന്നവർക്ക് വളരെ വ്യക്തമായ മറുപടി ഈ ആയത്തിൽ തന്നെ അള്ളാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ആദ്യം വുദു മുറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല വുദു ചെയ്യാൻ കൽപ്പിക്കുക. പിന്നീട് വൈങ്കുന്തും ജുനുബം ഫത്തഹറു എന്ന് പറഞ്ഞു, വലിയ ശുദ്ധിക്കാരാണെങ്കിൽ ശുദ്ധീകരിച്ചോളൂ പറഞ്ഞു, അത്രേ പറഞ്ഞുള്ളൂ. കാരണം വുദു ഇസ്ലാമിന്റെ മുമ്പ് ആർക്കും പരിചയമില്ല, ഇസ്ലാം പഠിപ്പിച്ചതാ. അതുകൊണ്ട് അതിന്റെ വിശദരൂപം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതേസമയത്ത് വലിയ ശുദ്ധി ഉണ്ടായാൽ കുളിക്കുക എന്നത്, ജനാബത്തുണ്ടായാൽ കുളിക്കുക എന്നത്, ഹൈള് നിഫാസ് എന്നിവയിൽ നിന്നൊരു ശുദ്ധി വന്നാൽ കുളിക്കുക എന്നത് ജാഹിലിയ കാലത്തെ നടപ്പുള്ളതും പ്രസിദ്ധവുമാണ്. അതുകൊണ്ട് വിശദീകരിക്കാതെ ജനാബത്തുകാരായാൽ നിങ്ങൾ ശുദ്ധീകരിക്കണം എന്ന് മാത്രം പറഞ്ഞു, അതെങ്ങനെയെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട്. പിന്നെ തുടർന്ന് അള്ളാഹു തആല പറയുന്നത് വുദു മുറിയുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടാവുകയോ അല്ലെങ്കിൽ വലിയ ശുദ്ധിയുടെ കാരണങ്ങൾ വല്ലതും സംഭവിക്കുകയോ ഒക്കെ ചെയ്തിട്ട് രോഗം കൊണ്ടോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരികയോ യാത്രയിലോ മറ്റുമായി വെള്ളം ലഭിക്കാതെ വരികയോ ചെയ്താൽ തുഹൂറായ മണ്ണിനെ നിങ്ങൾ കരുതുകയും അതിനെ നിയമപരമായി അടിച്ചെടുത്ത് മുഖവും കൈകളും ആ മണ്ണിൽ നിന്നും അല്പം അടിച്ചെടുത്തുകൊണ്ട് അതുകൊണ്ട് തടയണമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിക്കുന്നു. ഇവിടെ ലാമസ എന്നതിന് സംയോഗത്തിൽ ഏർപ്പെടുക എന്നായിരുന്നു അർത്ഥമെങ്കിൽ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള ഒരു സംഘം സഹാബത്ത് യാത്ര പോവുകയും യാത്രക്കിടയിൽ ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിനും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനും ജനാബത്തുണ്ടാവുന്നു. യാത്രക്കിടയിൽ സുബഹായി നോക്കുമ്പോൾ കുളിക്കാൻ വെള്ളമില്ല,
എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല എന്ന് തൽക്കാലം നിസ്കരിച്ചില്ല. യാത്ര തുടർന്ന് പിന്നെ വെള്ളമുള്ള സ്ഥലത്ത് എത്തിയതിനു ശേഷം വെള്ളം കിട്ടിയപ്പോൾ കുളിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിച്ചു. അതേസമയത്ത് അമ്മാർ ബിൻ യാസർ റളിയല്ലാഹു തആല എന്ത് ചെയ്തു? മഹാനവറുകൾ തയമം ചെയ്യാൻ പറഞ്ഞു. ഉദു ഇല്ലാത്തവരോട് തയമം ചെയ്യാൻ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഉദു എടുക്കാൻ പറ്റാത്തവർന്ന്. അതുപോലെ ശുദ്ധീകരണം തന്നെയാണല്ലോ കുളിയും. അപ്പോ ശരീരത്തിൽ മണ്ണുകൊണ്ടാണ് കുളിച്ചാൽ ശുദ്ധിയാവും. അങ്ങനെ നെയ്യത്തോടുകൂടി ആളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് കോഴി മണ്ണിൽ കുളിക്കുന്നത് പോലെ മഹാനായ അമ്മാർ റളിയല്ലാഹു തആല ശരീരം മുഴുവനും മണ്ണിൽ അങ്ങോട്ട് കിടന്ന് ഉരുണ്ട് നെയ്യത്തോടുകൂടി. അങ്ങനെ മഹാനവർഗൾ സുബ്ഹി നിസ്കരിക്കുകയും ചെയ്തു. തിരിച്ച് മദീനയിൽ എത്തിയതിന് ശേഷം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരം പറഞ്ഞപ്പം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല വുദു ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ജനാബത്തുണ്ടായാൽ ശുദ്ധീകരിക്കാനും പറഞ്ഞതിന് പിന്നെ രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ സാധിക്കാതെ വന്നാൽ തയമം ചെയ്യണം എന്ന് പറഞ്ഞിടത്ത് വുദൂ പോലെ തന്നെ കുളിക്കും തയമം ചെയ്യേണ്ടതാണ്. അപ്പൊ അതുവരെ ലാമസ്തു എന്ന് പറഞ്ഞതിന് സംയോഗം ചെയ്യാന്ന് അർത്ഥം ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായിരുന്നു, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള സഹാബാക്കൾക്ക് അങ്ങനെ അർത്ഥം അതിൽ നിന്ന് കിട്ടിയിരുന്നു എങ്കിൽ അവര് തയമം ചെയ്യുമല്ലോ. അപ്പൊ ആ വാക്കിനർത്ഥം അവർക്ക് ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല, മറിച്ച് അവിടെ തൊടുക തൊട്ടാവ് മുറിയുക എന്നുള്ള അർത്ഥം അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് ഉമറു ഫാറൂഖ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കി. അമ്മാർ റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഖിയാസ് ന്യായം തന്നെ, പക്ഷേ വുദൂഇന് വേണ്ടിയും കുളിക്ക് വേണ്ടിയും തയമം ചെയ്യുമ്പോൾ തയമത്തിന്റെ രൂപത്തിൽ വ്യത്യാസമില്ല, മുഖവും കൈയും തടകിയാൽ തയമം മതിയാവും എന്ന്. അവിടെ വിഷയത്തിലേക്ക് കടക്കുക. 41-ാമത്തെ പേജ് അത്തയമ്മും എന്നതാണ് നമ്മുടെ വിഷയം. അതിന്റെ ഇടക്ക് വർക്കത്തിന് വേണ്ടിയിട്ടൊരായത്ത് ബഹുമാനപ്പെട്ട ബാവസ്താദ് കിതാബിൽ പറഞ്ഞതുകൊണ്ട് ആ ആയത്തും അതിനേക്കാളും വ്യക്തമായ സൂറത്ത് മായിദയിൽ ആയത്തും കൂടി വർക്കത്തിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. വിഷയം പറയാ, പേജ് നമ്പർ 41, അത്തയമ്മും തയമ്മും. قال الله تعالى വർക്കത്തിന് വേണ്ടി പറയാ, ദലീൽ പറയാന്ന് വിചാരിക്കണ്ട, ദലീലല്ല. വ ഇൻ കുന്തും, നിങ്ങ അത് ആയത്തിന്റെ പൗതി മുതൽക്ക് ഇങ്ങോട്ടാണ് എടുക്കുന്നത്, വുദൂവിന്റെ അത് നേരത്തെ പറഞ്ഞു പോയതുകൊണ്ട്. നിങ്ങളായിരുന്നാൽ മർള രോഗികളായിരുന്നു, അഥവാ രോഗം മൂലം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വുദു ചെയ്യാനോ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിക്കാനോ പറ്റാത്ത സാഹചര്യമായിരുന്നാൽ, അതല്ലെങ്കിൽ ഔ അലാ സഫരിൻ, അതല്ലെങ്കിൽ നിങ്ങൾ യാത്രയിൽ പലപ്പോഴും വെള്ളം ലഭിക്കാൻ പ്രയാസം നേരിടും. അങ്ങനെ യാത്രാ മുഖേനെ വെള്ളം കിട്ടാത്ത സാഹചര്യം വരികയോ ചെയ്താൽ, അപ്പൊ ആദ്യം പറഞ്ഞത് രോഗിയായാൽ തന്നെ അവിടെ വെള്ളം ഉണ്ട്, സംഗതി വെള്ളമില്ലായികയല്ല, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ രോഗിയാണ്. അങ്ങനെ ജനാബത്തോ ഹൈദർ റിഫാസോ കുളിക്കേണ്ട സാഹചര്യം വന്നു, പക്ഷേ കുളിക്കാൻ വയ്യ, രോഗമാണ്. അല്ലെങ്കിൽ ഉദു മുറിഞ്ഞു, ഉദു എടുക്കേണ്ട ആവശ്യം വന്നു, പക്ഷേ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള രോഗമാണ്. അതാണ് ഇങ്ങൊന്നും മറലാറിഞ്ഞ. അപ്പൊ വെള്ളം ഉള്ളതോടുകൂടി അത് ഉപയോഗിക്കാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതി ഉണ്ടാവുകയോ, ഔ അലാ സഫരി എന്ന് പറഞ്ഞാൽ യാത്രയിലായാൽ എപ്പോഴും അല്ല, യാത്രയിൽ അധികവും വെള്ളമില്ലാതിരിക്കല്ല. ഇപ്പൊ ഈ ആധുനിക സൗകര്യങ്ങളൊക്കെ വന്നിട്ട് പോലും പലപ്പോഴും യാത്രയിൽ വെള്ളം കിട്ടാതെ വിഷമിക്കുന്നു. അക്കാലത്ത് മഹാപ്രയാസമാണ് യാത്രാ സമയത്ത് വെള്ളം എന്നത്. അങ്ങനെ വെള്ളം ലഭിക്കാതെ വരികയോ ചെയ്താൽ, അപ്പൊ വെള്ളം ഇല്ലാതിരിക്കുകയോ ഉള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്താൽ, നിങ്ങൾ ആരെങ്കിലും മലമൂത്ര വിസർജനം കഴിഞ്ഞു വന്നു, അഥവാ ഉദു മുറിഞ്ഞു, ഔലാമസ്തു മുന്നിസ, അല്ലെങ്കിൽ സ്ത്രീകളെ സ്പർശിച്ചു അത് മുഖേന ഉദു മുറിഞ്ഞു, അതല്ലെങ്കിൽ സംയോഗത്തിലേർപ്പെട്ട് അത് മുഖേന വലിയ ശുദ്ധി ഉണ്ടായി, രണ്ടും ബാധക. ഒന്ന് പറഞ്ഞത് കൊണ്ട് ഒന്ന് ഒഴിവാക്കേണ്ടതില്ല. ഫലം തെജിതുമാൻ, അങ്ങനെ ഉദൂ മുറിയുകയോ വലിയ ശുദ്ധി ഉണ്ടാവുകയോ ചെയ്ത സാഹചര്യത്തിൽ, സ്വദേശത്ത് തന്നെയാണെങ്കിലും വെള്ളം കിട്ടാത്ത സാഹചര്യം വന്നു. ആദ്യം പറഞ്ഞ യാത്രയിൽ വെള്ളം കിട്ടാതിരിക്കാൻ സാധാരണയാണ്, ഇപ്പറയുന്നത് യാത്രയിലും അല്ലാതെയുമാവാം, പക്ഷേ വെള്ളമില്ലാത്തൊരു സാഹചര്യം വന്നു. ഇങ്ങനെ വെള്ളം കിട്ടാതിരിക്കുകയോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്താൽ ഫതയമ്മമു,
നിങ്ങൾ ഉദ്ദേശിക്കുകയും തൈമമാനര ഉദ്ദേശിക്കുകയാണ്. അസ്ത് സയീദൻ തൊയ്യബ, ശുദ്ധമായ മണ്ണ്. സയീദ് പറഞ്ഞ മണ്ണ്, തൊയ്യബ് പറഞ്ഞാൽ ശുദ്ധിയുള്ള തൊഹൂറായ മണ്ണിന്. എന്നിട്ടോ ഫംസഹു, നിങ്ങൾ തടവുവീൻ വി വുജൂഹിക്കും, നിങ്ങളുടെ മുഖത്തും വ ഐദീക്കും, നിങ്ങളുടെ കൈകളിലും. വി വുജൂഹിക്കും ഇന്നല്ലാഹ കാന അഫൂവൻ ഗഫൂറ, അല്ലാഹു തആല അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനും അധികമായി പൊറുക്കുന്നവനുമാണ്. ആയത്ത് വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ രണ്ട് സാഹചര്യത്തിൽ വലിയ ശുദ്ധി ഉണ്ടായാലും ചെറിയ ശുദ്ധി ഉണ്ടായാലും തയമം ചെയ്യണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇനി ഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊരു വലിയ അനുഗ്രഹമായിട്ടാണ്, അത് സൂറത്തു മായിദന്റെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. അള്ളാഹു തആല ചെയ്തെന്ന വലിയൊരു അനുഗ്രഹമാണത് എന്ന നിലക്ക് തന്നെ മായിദയിൽ അത് എടുത്തു പറയുകയും ചെയ്തു. ഇനി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജുഇലത്തിൽ അർദു കുല്ലുഹ, ഭൂമി മുഴുക്കെ ആക്കപ്പെട്ടിരിക്കുന്നു, ലീ എനിക്കും, വലി ഉമ്മത്തി എന്റെ ഉമ്മത്തുകൾക്കും, മസ്ജിദ സുജൂദ് ചെയ്യാൻ പറ്റുന്നതാക്കിയിരിക്കുന്നു, ഇബാദത്ത് നിസ്കരിക്കാൻ പറ്റുന്നതാക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മറ്റുള്ള സമുദായങ്ങൾക്കൊക്കെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിനോടൊക്കെ അല്ലാഹു തആല പ്രത്യേകം കൽപ്പിക്കുന്ന കാണാം, നിങ്ങൾ പട്ടണത്തിൽ പ്രത്യേകം ചില കെട്ടിടങ്ങൾ നിർമ്മിക്കണം, വജാലോ ബുയൂത്തക്കും ഖിബ്ല, നിങ്ങൾ ആ നിർമ്മിച്ച ആ കെട്ടിടങ്ങളിൽ നിസ്കാര സ്ഥലമാക്കി തീർക്കണം. അപ്പൊ അവർക്ക് പ്രത്യേകം ആരാധനാലയങ്ങൾ ഉണ്ടാക്കി അവിടെ വെച്ച് മാത്രമേ നിസ്കാരം നിർവഹിച്ചു കൂടൂ എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉമ്മത്തിനും അള്ളാഹു ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ്, ഭൂമിയിൽ എവിടെ വെച്ചും നിസ്കരിക്കാം, നജസില്ലാത്ത സ്ഥലമായിരിക്കണം, അന്യൊരാളുടെ ഉടമയിൽപ്പെട്ടതാണെങ്കിൽ അയാളുടെ തൃപ്തി ഇല്ലാതെ ആവാൻ പാടില്ല. ഈ രണ്ട് നിബന്ധന ഒഴിച്ചാൽ എവിടെ നിന്ന് വേണമെങ്കിലും നിസ്കരിക്കാം. അന്യാളുടെ അയാൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ നിസ്കരിക്കാം, തൃപ്തി ഇല്ലെങ്കിൽ മറ്റൊരാളുടെ ഉടമയിലുള്ളതാണെങ്കിൽ അതിൽ കയറാൻ പാടില്ല. അത് മറ്റൊരാളുടെ ഉടമയിൽപ്പെട്ട വസ്തു കൈകാര്യം ഓന്റെ അനുവാദം കൂടാതെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അല്ല നിസ്കരിക്കാൻ എന്ന നിരക്കല്ല, മറ്റൊന്ന് നജസ്സുകളുള്ള സ്ഥലത്ത്. ഇങ്ങനെ ചില പ്രത്യേക കാരണങ്ങളാൽ പറ്റാൻ ഇല്ല എന്ന് പറഞ്ഞത് ഒഴിച്ചാൽ ഭൂമിയിൽ എവിടെയും അള്ളാഹുവിനെ നിസ്കരിക്കാൻ പറ്റുന്നതാക്കി തന്നു. മറ്റൊന്നുവ തൊഹൂറ, ഭൂമിയിലെ മണ്ണ് ശുദ്ധീകരണമാക്കുകയും ചെയ്തു, ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുവാക്കി. വെള്ളമല്ലാതെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ മറ്റു സമുദായങ്ങൾക്കൊന്നും അനുമതിയില്ലായിരുന്നു. അതേസമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ ഉമ്മത്തിനും ശുദ്ധീകരിക്കാൻ മണ്ണിനെ അള്ളാഹു സുബ്ഹാനഹു വതആല തൊഹൂറായ മണ്ണ് അതിനെ ശുദ്ധീകരിക്കാം. അതുകൊണ്ട് ഫഐനമാ അദ്റകത്ത് റജുലൻ മിൻ ഉമ്മത്തി അസ്സലാത്തു, എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് എവിടെ വെച്ച് നിസ്കാരത്തിന്റെ സമയം ആയാലും, ഐനമാ അദ്റകത്ത് എന്ന എവിടെ വെച്ച് എത്തിച്ചാലും, എത്തിക്കാന സമയം കിടക്കുക, റജുലൻ ഒരു വ്യക്തിക്ക്, മിൻ ഉമ്മത്തി എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് എവിടെ വെച്ച് സമയം നേരിട്ടാലും, അസ്സലാ നിസ്കാരത്തിന്റെ സമയം നേരിട്ടാലും, ഫൈന്ദഹു തഹൂറുഹു, അവന് ശുദ്ധീകരിക്കാനുള്ളതായ ഉപകരണം അവന്റെ കൂടെ ഉണ്ടായിരിക്കുന്ന ഭൂമിയിലെ മണ്ണ് എവിടെയുണ്ടല്ലോ, ആ മണ്ണുകൊണ്ട് എവിടെ വെച്ചും തയമം ചെയ്ത് അവനെ നിസ്കരിക്കാം എന്ന് ഇമാം അഹമ്മദ് റിവായത്ത് ചെയ്ത ഹദീസ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ്, മണ്ണുകൊണ്ട് ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധീകരിക്കാം എന്നത്. വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാം, വെള്ളം ഇല്ലാതെ വരികയോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനു പകരം മണ്ണുകൊണ്ട് തയമം ചെയ്യാം എന്ന പ്രത്യേകമായ ഒരു ആനുകൂല്യം ഈ സമുദായത്തിന് അള്ളാഹു തആല അവന്റെ കാരുണ്യം കൊണ്ട് തന്നതാണ്. അത് രണ്ടും ബർക്കത്തിന് വേണ്ടി പറഞ്ഞാണ് വിഷയത്തിലേക്ക് കടക്കുന്നത്. അത്തയമ്മു, തയമ്മം എന്നാൽ ലുഗത്തൻ ഭാഷാർത്ഥത്തിൽ അറബി ഭാഷയിൽ തയമ്മമാ തയമ്മമാ എന്ന് പറഞ്ഞാൽ കസദാന, അൽ ഖസ്ദു ഉദ്ദേശം. തയമ്മും എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദ് ഉദ്ദേശം. അപ്പൊ തയമ്മമാ എന്ന് പറഞ്ഞാൽ തയമ്മം ചെയ്തു എന്ന ഉദ്ദേശിച്ചു, അതാണ് അവിടെ നിയ്യത്തോടു കൂടി എന്ന് നേരത്തെ പറയാൻ കാരണം. ഖസ്ദ് ഖസ്ദ് എന്ന് പറഞ്ഞാൽ നിയ്യത്ത്, കരുത്ത്. ശറഇൽ തയമ്മം എന്ന് പറഞ്ഞാൽ ഈസാലു തുറാബി, മണ്ണിനെ ചേർക്കലാണ്. ഇരൽ വജിഹി, മുഖത്തേക്കും, വല്യദൈനി രണ്ട് കൈകളിലേക്കും.
എങ്ങനെ ചേർക്കുക? ബിഷുറൂത്തിൻ മഹ്സൂസത്തിൻ, പ്രത്യേകമാക്കപ്പെട്ട ചില നിബന്ധനയോടുകൂടി. അവർ ഇബാദത്താണല്ലോ, ഇബാദത്താവുമ്പോൾ അതിന് അതിൻ്റെതായ ചില ഷർത്തുകളുണ്ട്. അപ്പോൾ പ്രത്യേകം ചില നിബന്ധനയോടുകൂടി കൈകളിലേക്കും മുഖത്തേക്കും മണ്ണിനെ ചേർക്കുക എന്നാണ് തയമ്മം എന്നതിന് ശറഈൽ പറയുന്ന അർത്ഥം. ഭാഷാപരമായ അർത്ഥമായിട്ട് ചെറിയൊരു ബന്ധമുണ്ടാവും എന്നല്ലാതെ, ഭാഷാപരമായ അതേ അർത്ഥത്തിലല്ല സാങ്കേതികമായി ശറഈ ഇതൊന്നും ഉപയോഗിക്കുന്നത്. ഇത് തിരിയാഞ്ഞിട്ടോ തിരിയാത്തതുപോലെ കളിച്ചിട്ടോ ആണ് ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗല്ലേ, പ്രസംഗം എന്ന് പറഞ്ഞാൽ തിരിയണ്ടേ എന്നുള്ള ഈ പൊട്ടപ്പറച്ചില്. അത് പലപ്പോഴും സ്റ്റേജ് കയറിയാൽ മൗലവി കുട്ടികൾ പറയും, അത് കേട്ടിട്ട് ഒന്നും തിരിയാത്ത പൊട്ടജാഹിലും പറയും, ആ പറഞ്ഞേക്കന്നെ ഖുതുബ പറഞ്ഞ പ്രസംഗല്ലേ, പ്രസംഗം എന്ന് പറഞ്ഞാൽ തിരിയണ്ടേ, ഖുതുബ എന്ന് പറഞ്ഞ പ്രസംഗല്ലേ എന്ന് പറഞ്ഞാൽ. അത് ഈ പറഞ്ഞേക്ക് ഭാഷാർത്ഥമാണ്. സാങ്കേതികമായി ഈ വാക്കുകൾക്കൊക്കെയും ഇസ്ലാം ശരീഅത്തിൽ അതിൻ്റെതായ പ്രായോഗികമായ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥ തലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ സാങ്കേതികമായ ആ പദങ്ങൾക്ക് അർത്ഥം പറയാൻ പാടില്ല. അത് എല്ലാ പദത്തിനുമുണ്ട്. സൗമ്, സക്കാത്ത്, ഹജ്ജ്, വുദൂ, ഉസ്ലി തുടങ്ങി എല്ലാത്തിനുമുണ്ട്. അതുപോലെ തന്നെ തയമ്മമിനും ഉണ്ട്, അതുപോലെ തന്നെ ഖുതുബ. അതൊരു സാങ്കേതികമായ പ്രയോഗമാണ്. ഭാഷയിൽ അങ്ങനെ ഒരു അർത്ഥം, പ്രസംഗം എന്നൊരർത്ഥം അതിനുണ്ടെങ്കിലും ആ അർത്ഥത്തിനല്ല ശറഈൽ അത് ഉപയോഗിക്കുക. അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവുന്ന അത്രം. എന്നതുപോലെ ഇവിടെ കരുത്ത്, ഉദ്ദേശം എന്ന അർത്ഥത്തിനുള്ള തയമ്മം മുഖത്തേക്കും രണ്ട് കൈകളിലേക്കും നിശ്ചിത നിബന്ധനയോടുകൂടി മണ്ണിനെ ചേർക്കുന്നതിനാണ് അവിടെ നിയ്യത്തോടുകൂടി വേണം എന്നൊരു നിബന്ധന പ്രത്യേകം ഉള്ളതുകൊണ്ട് ഈ കസ്ദ് എന്ന ഭാഷാർത്ഥവുമായിട്ട് അതിന് ബന്ധം വന്നു, അത്രയേ ഉള്ളൂ. വശൂരിയ എന്നാൽ തയമ്മം നിയമമാക്കപ്പെട്ടത്. അതായത് ഇസ്ലാമിൽ വുദൂയില്ലാത്തൊരു വ്യക്തി തയമ്മം ചെയ്താൽ മതി, അതല്ലെങ്കിൽ കുളിക്കേണ്ട വലിയ ശുദ്ധിയുള്ള ഒരു വ്യക്തി തയമ്മം ചെയ്താൽ മതി പ്രത്യേക സാഹചര്യത്തിൽ എന്ന ഈ നിയമം നടപ്പിലാക്കപ്പെട്ടത് സനത്ത സിത്തിൻ മിനൽ ഹിജറത്തി, ഹിജറ 6-ാം വർഷത്തിലാണ് എന്നതാണ് കൂടുതൽ പ്രശസ്തമായ അഭിപ്രായം. എന്നാൽ 4-ാം വർഷത്തിലാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. കൊല്ലത്തിന്റെ വിഷയത്തിൽ തർക്കിക്കണ്ട. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനൊരു യുദ്ധയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് മതിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു മാല കാണാതായ കാരണം തൽക്കാലം യാത്ര മുടങ്ങുകയും വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ, കാരണം അടിസ്ഥാനപരമായ അതാണെങ്കിലും ഖിയാമത്ത് നാൾ വരെ വരുന്ന സത്യവിശ്വാസികൾക്ക് രോഗം കൊണ്ടോ വെള്ളമില്ലാത്ത സാഹചര്യം കൊണ്ടോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നാൽ അവർക്ക് കുളിക്കു പകരവും വുദൂഇന് പകരവും തയമ്മം ചെയ്യാം എന്ന മഹത്തായ നിയമം ഈ യാത്രാവേളയിൽ പ്രത്യേക സാഹചര്യത്തിൽ അല്ലാഹു തആല നിയമമാക്കിയെങ്കിലും അത് ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനുകൾക്കുള്ള നിയമമാണ്. പിന്നെ അതിന്റെ യുക്തിയൊക്കെ പറഞ്ഞാൽ അതൊക്കെ വേറെ വിഷയമാണ്, നമ്മളിപ്പോ പാടുമായിട്ട് നേരിട്ടതിന് ബന്ധമില്ല. ഏതായാലും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആത്മീയമായ അഭിവൃദ്ധിയാണ്, പുരോഗതിയാണ് വുദു കൊണ്ടും കുളി കൊണ്ടും തയമം കൊണ്ടും ഒക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ജീവൻ, ജീവന്റെ തുടിപ്പ് വെള്ളത്തിൽ നിന്നാണെന്ന് ലോകത്ത് അറിയാത്ത ആരുമില്ല. അതുകൊണ്ട് തന്നെ ആത്മീയമായ തുടിപ്പ് ലഭിക്കാൻ വലിയ അശുദ്ധി തടസ്സമാണ്, ചെറിയ അശുദ്ധി തടസ്സമാണ്. ഈ തടസ്സം നീക്കി ഈ ആത്മീയമായ ചൈതന്യം വീണ്ടെടുക്കാൻ വെള്ളം കൊണ്ട് വുദു ചെയ്യുന്നതിനാലും വെള്ളം കൊണ്ട് കുളിക്കുന്നതിനാലും സാധ്യമാണ്. അപ്പൊ ആത്മീയമായ ഈ നവ ചൈതന്യം, നഷ്ടപ്പെട്ട ഈ ആത്മീയത തിരിച്ചെടുത്ത് പുതിയ ഒരു ചൈതന്യം, ഒരു ജീവൻ നേടാൻ വെള്ളം ഉപയോഗിക്കും. കാരണം ജൈവികമായ ഏതൊരു വസ്തുവിന്റെയും അടിസ്ഥാനം വെള്ളമാണ്. എന്നതുപോലെ മണ്ണ്, അത് കഴിഞ്ഞാൽ പിന്നെ മണ്ണാണ് ഏത് വസ്തുവിൻ്റെയും മുള പൊട്ടിക്കാൻ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ മണ്ണ് അതിനെ സഹായിക്കുന്നു. വെള്ളവും മണ്ണുമാണ് ജൈവിക ലോകത്ത് പുതിയ ചൈതന്യം അതുപോലെ തന്നെ വളർച്ചയും കുറിക്കുന്നത്. മൂന്നാമതൊരു വസ്തു അങ്ങനെ ഈ ജീവ ലോകത്ത് കാണാൻ കഴിയില്ല, വെള്ളവും മണ്ണും. വെള്ളമാണ് അടിസ്ഥാനമായി ജീവന്റെ അനിവാര്യ ഘടകമെങ്കിൽ
അതിൻ്റെ സഹായകമായ ഘടകമാണ് മണ്ണ്. അപ്പോ ആത്മീയമായ നവചൈതന്യം നേടാൻ വേണ്ടി വെള്ളം കൊണ്ട് വുദു, കുളി എന്നീ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അത് അടിസ്ഥാനമായി ജൈവികമായ ചൈതന്യം, അഭിവൃദ്ധി എന്നിവ സഹായിക്കുമ്പോൾ അതിന് സഹായകമായി വർത്തിക്കുന്ന മണ്ണ് വെള്ളമില്ലെങ്കിൽ തൽസ്ഥാനത്ത് ഉപയോഗിക്കുക എന്ന്. അതുകൊണ്ടാണ് വെള്ളം, മണ്ണ് എന്നീ രണ്ട് വസ്തുക്കളെ ശുദ്ധീകരണ പ്രക്രിയയിൽ ഉപയോഗിച്ചുകൂടൂ എന്ന്. അതിൽ തന്നെ വെള്ളം അടിസ്ഥാനമാക്കാനും മണ്ണ് വെള്ളത്തിന്റെ അസാന്നിധ്യത്തിലോ അസൗകര്യത്തിലോ മാത്രം പരിഗണിക്കാനും കാരണം. ഓക്കെ, പിന്നെ ഷുറൂത്തു തയമ്മുമി, നിശ്ചിത നിബന്ധനയോടുകൂടി വെള്ളം അല്ല മണ്ണ് ഉപയോഗിക്കുന്നതിനാണല്ലോ തയമ്മം എന്ന് പറഞ്ഞു നമ്മള്. എന്നാൽ എന്തൊക്കെയാണ് ആ നിബന്ധനകൾ എന്ന് നോക്കുക. ഷുറൂത്തു തയമ്മുമി, തയമ്മുവിന്റെ നിബന്ധനകൾ. തയമ്മം ചെയ്താൽ മതിയാവുന്ന അല്ലെങ്കിൽ തയമ്മം ചെയ്യൽ അനിവാര്യമാക്കുന്ന സാഹചര്യം, അതിനുള്ള നിബന്ധനകൾ. ഒന്ന്, അൽ അജ്സു അൻ ഇസ്തിമാലിൽ മാ. അൽ അജ്സു, കഴിവില്ലാതെ വരിക. അൻ ഇസ്തിമാലിൽ മായി, വെള്ളം ഉപയോഗിക്കുന്നതിന്. വെള്ളം കുളിയാണെങ്കിൽ കുളിക്ക് വേണ്ടി, വുദു ആണെങ്കിൽ വുദുവിന് വേണ്ടി വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതെ വരിക. ചുരുക്കി സാധിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പക്ഷേ വെള്ളമില്ല, വെള്ളമില്ലാഞ്ഞ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കൂലല്ലോ ഒന്നതായി. മറ്റൊന്ന്, വെള്ളമുണ്ട് പക്ഷേ രോഗം കാരണം വെള്ളം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ തീരെ വെള്ളം ഇല്ലാഞ്ഞാലും വെള്ളം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന് വരും. ഉണ്ട് പക്ഷേ ആ വെള്ളം കുടിക്കാനോ അതുപോലെയുള്ള ജീവൻ നിലനിർത്താനുള്ള അത്യാവശ്യത്തിന് വേണം, എന്നാലും വെള്ളം ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് വരും. തീരെ വെള്ളം ഇല്ല എന്നാലും വെള്ളം ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് വരും. അപ്പൊ വെള്ളം ഇല്ലാത്തത് കൊണ്ടോ ഉള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളത് കൊണ്ടോ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വരിക എന്നതാണ് ഒന്നാമത്തെ നിബന്ധന. അപ്പൊ പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല, രോഗമില്ല, വെള്ളം ഇതഷ്ടമുണ്ട്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തയമ്മം ചെയ്താൽ തയമ്മം നിയമപരമല്ല, അതുകൊണ്ട് ആ തയമ്മം പരിഗണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അത് ഇബാദത്തായ തയമ്മം എന്നതിന് പേരില്ല. അതുകൊണ്ട് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുകയോ അശുദ്ധിക്കാർക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യാൻ പറ്റുകയോ ഇല്ല. അപ്പൊ ഒന്നാമത്തത് അജസ് കഴിവില്ലായ്മ എന്നതാണ്. അപ്പൊ അതിന് രണ്ട് രീതി കഴിവില്ലായ്മ. രണ്ട്, യുസീല നജാസത, നജസ്സുകളെയൊക്കെ നീക്കിക്കളയണം. അവ്വലൻ, ആദ്യമായി തന്നെ വുദു ഇന് പകരം തയമ്മം ചെയ്യുകയാണെങ്കിലും കുളിക്ക് പകരം തയമ്മം ചെയ്യുകയാണെങ്കിലും ആ തയമ്മം ചെയ്യുന്നതിന് മുമ്പ് വിടുതി ചെയ്യപ്പെടാത്ത തരത്തിലുള്ള നജസ്സ്, ആ നജസ് നേരത്തെ നീക്കിയിരിക്കണം. കാരണം എന്താ, വഖ്ത് കടന്ന് കഴിഞ്ഞ് പറയും, വഖ്ത് കടന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കേണ്ട സമയമായിന്, അപ്പൊ പിന്നെ അത്യാവശ്യ ഘട്ടത്തിലാണല്ലോ ഈ തയമ്മം ചെയ്യുന്നത്. ഈ തയമ്മം ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഇവന്റെ ദേഹത്തിൽ വിടുതി ചെയ്യപ്പെടാത്ത തരക്കുള്ള നജസ്സുണ്ട്. നജസ്സിനെ പറ്റി ഇനി വരും. അതിൽ നജസ് രണ്ട് തരമുണ്ട്. ഒന്ന്, ആ നജസ് ഉള്ളതോടുകൂടി തന്നെ നിസ്കാരാദി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അഫുവുള്ള നജസ്. മറ്റൊന്ന്, നജസ്സോടുകൂടി നിസ്കരിക്കാൻ പറ്റാത്ത അഫുവില്ലാത്ത നജസ്, വിടുതിയുള്ള നജസ്സും വിടുതി ഇല്ലാത്ത നജസ്സും പറഞ്ഞിട്ട് രണ്ടുണ്ട്. അങ്ങനെ വിടുതിയുള്ള നജസ് ഉണ്ടെങ്കിൽ വിരോധമില്ല, കാരണം തയമ്മം ചെയ്താൽ അവർ നിസ്കരിക്കാൻ പറ്റും. അതേസമയത്ത് നിസ്കരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നജസ് ദേഹത്തിലുണ്ടെങ്കിൽ ഈ തയമ്മം ചെയ്തതുകൊണ്ട് ഒരു ഫലവുമില്ല. കാരണം എന്താ, തയമ്മം ചെയ്താലും ഈ നജസ്സോടുകൂടിയാണ് നിസ്കാരം സഹിയല്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഈ തയമ്മം സഹിയാവൂല. അപ്പൊ ആദ്യം നജസ് നീക്കിയിരിക്കണം. എന്നാ ഇവിടെ വിശദീകരിക്കുന്നില്ലെങ്കിലും അവിടെ നമ്പറിട്ട് മഹാനവർക്ക് പറയുന്നുണ്ട്, വൈ നജസ് അനിസാലത്തി, ആ നജസ് നീക്കാൻ സാധിക്കാത്ത സാഹചര്യം, വെള്ളം തീരെ ഇല്ല, ശരീരത്തിൽ അഫുവ് ചെയ്യപ്പെടാത്ത നജസ് ഉണ്ട് താനും, എന്നാൽ എന്ത് ചെയ്യണമെന്ന. ഇങ്ങനെ വരുന്ന അപൂർവ സാഹചര്യത്തിൽ തയമ്മം ചെയ്യുകയും പിന്നീട് വെള്ളം കിട്ടിയ സമയത്ത് നജസ് ശുദ്ധിയാക്കിയിട്ട് മടക്കി നിസ്കരിക്കുകയും വേണം എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ജർ ഇത്തമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞത്. അപ്പൊ തൽക്കാലം തയമ്മം ചെയ്ത് നിസ്കരിക്കുക, പിന്നെ വെള്ളം കിട്ടിയതിന് ശേഷം നജസ്സിനെ നീക്കി പിന്നീട് മടക്കി നിസ്കരിക്കണം. എന്നാ ഇമാം റംദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അങ്ങനെയല്ല, തയമ്മം ചെയ്തിട്ട് അവിടെ കാര്യമില്ല, പിന്നെന്താക്കുക, വുദൂഉനും തയമ്മത്തിനും സാധ്യമല്ലാത്ത പ്രത്യേക സാഹചര്യത്തിൽ വഖ്തിന്റെ ഹുർമത്തിന് വേണ്ടി നിസ്കരിക്കുകയും പിന്നീട് മടക്കി നിസ്കരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ നിയമമാണ് പാലിക്കേണ്ടത് എന്നാണ് ഇമാം റംദി റഹ്മത്തുള്ളാഹി പറയുന്നത്.
ഏതായാലും നജസ് നീക്കിയതിന് ശേഷമേ തയമ്മം ചെയ്താൽ പരിഗണിക്കപ്പെടുകയുള്ളൂ. കാരണം എങ്കിലേ പിന്നെ ഈ തയമ്മത്തിന് ശേഷം നിസ്കരിക്കാൻ പറ്റൂ. നിസ്കാരാദി കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ ഈ തയമ്മം ചെയ്യുന്നത്. മൂന്ന്, അയ്യജ്തഹിദ ഫിൽ ഖിബ്ലത്തി, ഖിബ്ല ഏത് എങ്ങോട്ടാണ് എന്ന കാര്യത്തിൽ ആവശ്യമായ ഗവേഷണങ്ങൾ നിർവഹിച്ചിരിക്കണം. ഖബ്ലഹു, തയമ്മം ചെയ്യുന്നതിന് മുമ്പ്. അതൊക്കെ സാധാരണഗതിയിൽ യാത്രയിലെ ആവശ്യം വരൂ. ഇപ്പൊ നാട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ഏത് ഭാഗത്താണ് ഖിബ്ല എന്ന് കൃത്യമായി അറിയും. അല്ലെങ്കിൽ പള്ളി, സാധാരണ പള്ളിയുള്ള സ്ഥലങ്ങളിലൊക്കെയാണെങ്കിൽ ആ പള്ളിയിൽ പോയാൽ ഖിബ്ല എങ്ങോട്ടാണെന്ന് തിരിയാൻ എളുപ്പമുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു യാത്രാവേളയിൽ നിസ്കരിക്കേണ്ടി വന്നു, ഖിബ്ല എങ്ങോട്ടാണെന്ന് അറിയില്ല, വ്യക്തമായി രേഖപ്പെടുത്തുന്ന പള്ളി പോലെയുള്ള അടിസ്ഥാന തെളിവുകളും കാണുന്നില്ല എങ്കിൽ പിന്നെ ആവശ്യമായ മാർഗങ്ങൾ സ്വീകരിച്ച് ഖിബ്ല എങ്ങോട്ടാണ് എന്നുള്ള നിർണയം ആദ്യം ഇജ്തിഹാദ് കൊണ്ട് നിർണയം കഴിയണം. കാരണം എന്താ, തയമ്മം ചെയ്താൽ നിസ്കരിക്കണമെങ്കിൽ ആദ്യം ഖിബ്ല തിരിയണം, അല്ലെങ്കിൽ പിന്നെ തയമ്മം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഖിബ്ല അന്വേഷിച്ച് പിടിക്കാൻ നിൽക്കാൻ പറ്റൂല എന്നർത്ഥം. അതേസമയത്ത് ആദ്യം തന്നെ നാട്ടിലാണ് അല്ലെങ്കിൽ സാധാരണ പള്ളിയൊക്കെ ഉള്ള സ്ഥലമാണ് ഖിബ്ല അറിയൂ, എന്നാ പിന്നെ അതിന്റെ പ്രശ്നമില്ല. അറിയപ്പെടാത്തൊരു സ്ഥലത്താണെങ്കിൽ ആദ്യം ഖിബ്ലയുടെ ഭാഗം ഇജ്തിഹാദ് കൊണ്ട് നിർണയിച്ചതിന് ശേഷമേ തയമ്മത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. നാലാമത്തെ ഷർത്ത്, അയ്യ തയമ്മമ, തയമ്മം ചെയ്തിരിക്കണം, ബാദ ദുഖൂലിൽ വഖ്തി, സമയം പ്രവേശിച്ചതിന് ശേഷം. ഇപ്പോൾ ഒരു നിശ്ചിത സമയം വഖ്ത് നിശ്ചയിക്കപ്പെട്ട ഫർളോ സുന്നത്തോ ആയ ഒരു നിസ്കാരത്തിന് വേണ്ടി തയമ്മം ചെയ്യുകയാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ സമയം കടന്നതിന് ശേഷമേ തയമ്മം ചെയ്യൂ. ഉദാഹരണം, ദുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ തയമ്മം ചെയ്യുന്നു എങ്കിൽ ദുഹർ വഖ്ത് കടന്ന് സൂര്യൻ നേരെ മധ്യത്തിൽ നിന്നിട്ട് തെറ്റാൻ തുടങ്ങിയതിന് ശേഷമേ തയമ്മം ചെയ്യാൻ പാടുള്ളൂ. വുദു ആണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ വുദു എടുത്തു വെക്കാൻ അതിന് കേടില്ല, അത് തയമ്മത്തിന്റെ അവിടെ പറ്റില്ല. തയമ്മം ചെയ്യണമെങ്കിൽ ഏത് നിസ്കാരത്താൽ ഫർളനായിക്കൊള്ളുന്നില്ല. ഉദാഹരണം, ഒരാൾ ദുഹ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തയമ്മം ചെയ്യാണ്, എന്നാൽ ദുഹയുടെ വഖത്ത് കടന്നിരിക്കണം. അങ്ങനെ നിശ്ചിത വഖത്തുള്ള ഏതൊരു നിസ്കാരത്തിന് വേണ്ടിയും തയമ്മം നിർവഹിക്കുന്നു എങ്കിൽ ആ തയമ്മം നിർവഹിക്കുന്നതിന് മുമ്പ് വഖത്ത് കടന്നിരിക്കണം. വഖത്ത് കടന്നതിന് ശേഷമേ തയമ്മം ചെയ്യാൻ പാടുള്ളൂ. അഞ്ച്, അയ്യക്കൂന, തയമ്മമായിരിക്കണം, ബി തുറാബിൻ തുഹൂരിൻ, ശുദ്ധിയുള്ള, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന മണ്ണ് കൊണ്ടായിരിക്കണം. മണ്ണും വെള്ളം പോലെ മൂന്നായി തീക്കും. ഒന്ന് മുത്തനജിസായ മണ്ണ്, നജസ് കലർന്ന മണ്ണ്. രണ്ടാമത്തേത് ഫർളിൽ ഉപയോഗിക്കപ്പെട്ട മണ്ണ്, അത് നജസാന്നും പറയാൻ പറ്റൂല, തുഹൂറാന്നും പറയാൻ പറ്റൂല, താഹിറാണ്. ഇനി ഇത് രണ്ടും അല്ലാത്ത, നജസ് കലർന്നിട്ടില്ലാത്ത, ഫർളിൽ ഉപയോഗിക്കപ്പെട്ടതല്ലാത്ത മണ്ണ്, അതാണ് ഇവിടെ തുഹൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടുകൂടിയ മണ്ണ് ലഹൂ ഉബാറുൻ, പൊടിയുള്ള മണ്ണായിരിക്കണം. പൊടിമണ്ണായിക്കൊള്ളണമെന്നില്ല, മണ്ണിന് പൊടി ഉണ്ടായിരിക്കണം. അതായത് കൈ ഈ മണ്ണിൽ അല്പം ശക്തിയിലൊന്ന് അമർത്തി വെച്ചാൽ അല്പമെങ്കിലും അതിൽ നിന്ന് കയ്യിൽ പറ്റുന്ന നിലക്കുള്ള പൊടി ഉണ്ടായിരിക്കണം. അത് മണലിന്റെ ഇടയിലുള്ള പൊടിയായാലും വേണ്ടില്ല, ചരൽക്കല്ലുകൾക്കിടയിലുള്ള പൊടിയായാലും വേണ്ടില്ല, വെറും പൊടി തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അല്പമെങ്കിലും പൊടി വേണം, പൊടിയുള്ള മണ്ണായിരിക്കണം. എന്തിനാ, ഈ കയ്യിൽ അടിച്ചാൽ അല്പമെങ്കിലും കയ്യിൽ പറ്റുകയും അതുകൊണ്ട് മുഖം തടയുകയും വേണം. കാരണം എന്താ, സൂറത്തുൽ മാഇദയിൽ മിൻഹു എന്ന് പ്രത്യേകം അള്ളാഹു തആല ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ്, അത് സൂറത്തുൻ നിസായിൽ മിൻഹു ഇല്ല, മിൻഹു ഉപയോഗിച്ച അതിൽ നിന്ന് അല്പം കൊണ്ട് നർത്ഥം വന്നു. അപ്പൊ ഈ മണ്ണിന്റെ അല്പം കൊണ്ട് തടകാൻ പറ്റണം, ആ അല്പം പൊടി കയ്യിൽ പറ്റിയിരിക്കണം എന്ന് ചുരുക്കം. ആറ്, അയ്യക്കൂന, തയമ്മം ആയിരിക്കണം, ബി ലിർബതൈനി, രണ്ട് പ്രാവശ്യം മണ്ണടിച്ചെടുത്തുകൊണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും കൂട്ടി ഒന്നിച്ച് മണ്ണിലടിച്ചു, അതിൽപ്പെട്ട ഒരു കൈ കൊണ്ട് മുഖം ഫുള്ള് തടകി, മറ്റേ കൈ കൊണ്ട് കയ്യും തടയാ പോരാ. മുഖത്തിനു വേണ്ടി ഒരു പ്രാവശ്യം മണ്ണടിച്ചെടുക്കുകയും എന്നിട്ട് അതുകൊണ്ട് മുഖം തടകുകയും ചെയ്തതിന് ശേഷം രണ്ടാമത് മണ്ണിലടിച്ച് ആ അടിയിൽ നിന്നിട്ടായിരിക്കണം മുഖം കൈ തടകേണ്ടത്. അതാ രണ്ടടി കൊണ്ടായിരിക്കാണ് വർബത്തുല്ലിൽ വജിഹി, മുഖം തടകാൻ വേണ്ടിയിട്ട് ഒരടിയും, വളർപ്പത്തുല്ലിൽ യദൈനി,
രണ്ട് കൈകൾ തടയാൻ തടവാൻ വേണ്ടിയിട്ട് ഒരു അടിയും. ഇവിടെ അടി എന്ന് പറയുമ്പോൾ മണ്ണിൽ ഇങ്ങനെ ശക്തിയായിട്ട് അടിക്കുക എന്നതിന് അർത്ഥമില്ല. അതാ പറഞ്ഞ് രണ്ട് കൈയും നിവർത്തിപ്പിടിച്ച് മണ്ണിൽ അല്പം ഊന്നൽ കൊടുത്തുകൊണ്ട് അമർത്തി വെക്കുക. എന്തിനാ ഒന്നിങ്ങനെ ഊന്നൽ കൊടുത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് അടിച്ചാൽ ഈ കൈവിരലുകൾക്കിടയിലേക്ക് മണ്ണിൻ്റെ പൊടി കയറും, കയ്യിന്മേൽ മണ്ണിൻ്റെ പൊടി പറ്റുകയും ചെയ്യും. ഇതിനു വേണ്ടിയിട്ടാണ് അത് വെറുതെ മെല്ലെ പതുക്കെ അവിടെ കൊണ്ടുപോയിട്ട് കയ്യിൽ മണ്ണിലൊന്നിങ്ങനെ തൊട്ട് എടുത്താൽ പോരാന്നർത്ഥം. അതാണ് വെർബത്ത് അടി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശം, അല്ലാതെ വലിയ വല്ല വേദനകൾ അടിക്കുന്ന അടി അടിക്കണം എന്നുള്ള അർത്ഥത്തിനല്ല. ഇങ്ങനെ ആറ് ഷർത്ത് ഒത്തിരിക്കണം, എന്നാലേ തേമം സഹിയാവുകയുള്ളൂ. ഇനി പറയട്ടെ, വയജിബു വക്തായന്റെ ശേ തേമം ചെയ്യാൻ പാടുള്ളൂ പറഞ്ഞു. അവിടെ കൂട്ടത്തിലൊന്ന് വയജിബു നിർബന്ധമാകും, അയ്യ തേമ്മ തേമം നിർവഹിക്കൽ ലി കുല്ലി ഫർലിൻ ഐനിയിൻ, ഫർള് ഐനായ ഓരോ നിസ്കാരത്തിനു വേണ്ടിയും പ്രത്യേകം പ്രത്യേകം തേമം ചെയ്യണം എന്ന് പറഞ്ഞാലോ ഫലായുസല്ലി, അപ്പോൾ നിസ്കരിക്കാൻ പാടില്ല ബി തയമ്മുമിൻ, ഒരു തയമ്മം ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല ഇല്ലാ ഫർലൻ ഐനിയൻ, ഫർള് ഐനായ ഒരു നിസ്കാരം അല്ലാതെ. ഫർള് ഐന് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടിയാദി ഫർളാണല്ലോ, അതൊക്കെ തുടക്കത്തിൽ പറഞ്ഞു പോയി. ഫർള് ഐന് എന്ന് പറഞ്ഞാൽ വ്യക്തിഗത നിർബന്ധം എന്നാ, നേരെ ഓരോ വ്യക്തികളും ചെയ്യൽ നിർബന്ധമുള്ള ഫർളിനാണ് ഫർള് ഐന് എന്ന് പറയുന്നത്. അതേസമയത്ത് ഫർള് കിഫായി എന്ന് പറയും അതിന്റെ വിപരീതത്തിൽ. ഫർള് കിഫായി എന്ന് പറഞ്ഞാൽ സാമൂഹികമായി നിർബന്ധമാവുന്ന കാര്യങ്ങൾ, നേരെ സമൂഹത്തിന് മൊത്തം കടമയുണ്ടെങ്കിലും സമൂഹത്തിൽ ഏതാനും ചിലർ ചെയ്താൽ മറ്റുള്ളവരുടെ ബാധ്യത നിറവേറുന്ന നിലക്കുള്ളതിന് ഫർള് കിഫായി എന്ന് പറയും. മയ്യിത്ത് നിസ്കാരമൊക്കെ പോലെ അതിന് പ്രത്യേകം പ്രത്യേകം വേറെ ചെയ്തുകൊള്ളണം എന്നില്ല. ഫർള് ഐനായതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് അഞ്ച് വഖത്ത് നിസ്കാരം ഫർളുണ്ട്, അതിന് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം തേമം ചെയ്യണം. ഇപ്പം മഗ്രിബിന് വേണ്ടി തേമം ചെയ്തു, മഗ്രിബ് നിസ്കരിച്ചു, പിന്നെ വുദു മുറിഞ്ഞിട്ടൊന്നും ഇല്ല, എന്നാലും ഇശാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം തേമം വേറെ ചെയ്യണം. എന്നതുപോലെ തന്നെ ദുഹറിന്റെ ലാസ്റ്റ് സമയത്താണ് തയമം ചെയ്ത് ദുഹർ നിസ്കരിച്ചത്, അല്പം സമയം കഴിഞ്ഞപ്പോഴേക്ക് അസറിന്റെ വഖത്ത് കടന്നു, എന്നല്ല അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വേറെ തയമം തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഒരാൾ നേർച്ചയാക്കി, ഒരാൾ നേർച്ചയാക്കി, അങ്ങനെ നേർച്ചയാക്കിയ നിസ്കാരം ഉണ്ട്, നേർച്ചയാക്കിയാൽ അത് ഫർലൈനായി. അങ്ങനെ നാല് നിസ്കാരം ഉണ്ടായിനി, അല്ലെങ്കിൽ രണ്ട് നിസ്കാരം ഉണ്ടായിനി നേർച്ചയാക്കി, എന്നാൽ ഈ നേർച്ചയാക്കിയ നിസ്കാരത്തിന് വേണ്ടിയിട്ട് വേറെ വേറെ തന്നെ തേമം ചെയ്യണം. എന്നാൽ മയ്യിത്തസ്കാരം അങ്ങനെയല്ല, മയ്യിത്തസ്കാരം ഫർള് കിഫായിയ. അപ്പൊ ദുഹുറിസ്കരിക്കാൻ വേണ്ടി തേമം ചെയ്തിരുന്നു, അങ്ങനെ ദുഹുറിസ്കരിച്ചു, ദുഹുറിസ്കരിച്ചതിന് ശേഷം ഒരു മയ്യിത്തസ്കാരം ഉണ്ട്, നാ മയ്യിത്തസ്കാരത്തിനും പങ്കെടുക്കാൻ അത് തന്നെ മതി, വേറെ തേമം വേണ്ട. കാരണം എന്താ, മയ്യിത്തസ്കാരം എന്ന് പറഞ്ഞാൽ ഫർള് കിഫായിയ, സാമൂഹ്യ ബാധ്യതയാണ്. അതേസമയത്ത് നേർച്ച അങ്ങനെയല്ല, ഒരു വ്യക്തി നേർച്ചയാക്കിയാൽ അയാളെ സംബന്ധിച്ച് അത് ഫർള് ഐനായി. അഞ്ചോത്ത് നിസ്കാരം ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഫർള് ഐനായതുപോലെ ഒരു വ്യക്തി നേർച്ചയാക്കിയാൽ അത് ഫർളൈന. അപ്പൊ ദുഹർ നിസ്കരിച്ചതിന് ശേഷം നേർച്ചയാക്കിയ നിസ്കാരം നിസ്കരിക്കണേ വേറെ തന്നെ വേണം, അല്ലെങ്കിൽ നേർച്ചയാക്കിയ രണ്ട് നിസ്കാരം ഉണ്ടെങ്കിൽ ഒരു നിസ്കാരത്തിന് തേമം ചെയ്താൽ രണ്ടാമത്തെ നേർച്ചയായ നിസ്കാരത്തിന് വേറെ തേമം ചെയ്യണം. ഇങ്ങനെ ഫർള് ഐനായ നിസ്കാരങ്ങൾക്ക് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം തേമം ചെയ്യണം. കമക്തൂബത്തിൻ, ഫർള് ഐനിന്റെ ഉദാഹരണമാണ് കമക്തൂബത്തിൻ. മക്തൂബത്ത് പറഞ്ഞാൽ അഞ്ച് ഫർള് നിസ്കാരങ്ങൾക്ക് പറയുന്ന പേരാണ് മക്തൂബത്ത്, ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങളിൽ പെട്ടൊരു നിസ്കാരം പോലെ. എന്നാൽ ഫർള് ഫർലൈനായ നിസ്കാരത്തിന് ഓരോന്നിനും തേമം വേണമെങ്കിലും വയുസല്ലി തേമം ചെയ്തവന് നിസ്കരിക്കാം മിനൻ നവാഫിരി സുന്നത്തുകളിൽ നിന്നും വൽ ജനായിസി മയ്യിത്തസ്കാരങ്ങളിൽ നിന്നും മാഷാ ആ അവൻ ഉദ്ദേശിച്ചത്രയും. സുന്നത്ത് നിസ്കരിക്കാൻ ഈ ഫർള് നിസ്കരിച്ചതിന്റെ ശേഷം എത്ര സുന്നത്ത് നിസ്കരിക്കാം, അല്ലെങ്കിൽ ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പും എത്ര സുന്നത്ത് നിസ്കരിക്കാം എന്നതുപോലെ ഫർള് നിസ്കാരത്തിന്റെ കൂടെ തന്നെ അതിന്റെ മുമ്പോ ശേഷമോ ആയിട്ട് മയ്യിത്തസ്കാരവും എത്രയും നിസ്കരിക്കാം. ഫർള് ഐനായ നിസ്കാരം ഒരു തേമം കൊണ്ട് ഒന്നേ നിർവഹിക്കാൻ പാടുള്ളൂ. ഷർത്ത് അപ്പൊ പറഞ്ഞു ഫർളൂടി സബബുകൾ നേരത്തെ പറഞ്ഞതിന് സൂചന കിട്ടി, എന്നാൽ അതുകൂടി പറഞ്ഞാൽ റുക്നും സുന്നത്തും നാളെ എടുക്കുന്ന കുറച്ച് വരികയുള്ളൂ. അസ്ബാബു തയമ്മും
ഏതായാലും വരികളുള്ളൂ, ഏതായാലും ബുധനാഴ്ച നമ്മൾ പാഠം നടക്കാത്തത്. തയമ്മുമിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ തയമ്മം ചെയ്യൽ അനുവദിക്കപ്പെടുന്ന കാരണങ്ങൾ, എപ്പോഴാണ് തയമ്മം ചെയ്യേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് തയമ്മം ചെയ്യേണ്ടി വരിക എന്ന്. എന്നിട്ട് തയമ്മത്തിന്റെ ഫർളും അതുപോലെ തന്നെ തയമ്മത്തിന്റെ സുന്നത്തുകളും അതിന്റെ രൂപവും അടുത്ത പാഠത്തിൽ പറയും ഇൻഷാല്ലാ. ഇന്നമ തയമ്മുമു, നിശ്ചയം തയമ്മം നിർവഹിക്കേണ്ടത്, ലിൽ അജ്സി അനിൽ മാഇ, വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നതിന് വേണ്ടിയാണ്. ഒറ്റക്കാരൻ എപ്പോഴാണ് തയമ്മം ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ചാൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതെ വരുമ്പോൾ. എന്നാ എപ്പോഴാണ് സാധിക്കാതെ, അത് വേറെ ഉണ്ട്. വൽ അജ്സു, എന്നാൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക എന്നത്, ലഹു, അതിനുണ്ട്, അസ്ബാബുൻ, വിവിധ കാരണങ്ങളുണ്ട്. ഒരു വ്യക്തിക്ക് വുദൂഇന് വേണ്ടി അതല്ലെങ്കിൽ കുളിക്ക് വേണ്ടി വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നതിന് വ്യത്യസ്ത കാരണങ്ങൾ ഉണ്ടാവാം. ഏതൊക്കെ? ആയതോ അതിൽപ്പെട്ട ഒരു കാരണം, ജനാബത്തുണ്ട്, കുളിക്കാൻ നിവൃത്തിയില്ല, അതല്ലെങ്കിൽ വുദു മുറിഞ്ഞിട്ടുണ്ട്, വുദു എടുക്കാൻ നിവൃത്തിയില്ല. എന്തേ വെള്ളം കയ്യ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ആയതുഹ അതിൽപ്പെട്ട ഒരു കാരണം, ഫഖ്ദുൽമ, വെള്ളം ഇല്ലാതിരിക്കുക. വെള്ളം ഇല്ല, പിന്നെ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. വെള്ളമില്ല, നിലവിൽ നിസ്കരിക്കാൻ ടൈമായി. ഇപ്പൊ ഉദാഹരണം, ദുഹർ വാങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ അസർ വാങ്ങിക്കൊടുത്തു, വഖ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ വുദു എടുക്കാൻ വെള്ളമില്ല, ഇവിടെ സമീപത്തൊന്നും വെള്ളമില്ല. എന്നാലോ തയമ്മം ചെയ്യണം, വെള്ളമില്ല ഞാൻ തയമ്മം ചെയ്യണേ. അപ്പോ വെള്ളം നിലവിൽ ഇപ്പോഴില്ല, അതോടുകൂടി വരവു തയക്കനഹു, വെള്ളം കിട്ടുമെന്ന് ഉറപ്പാക്കി, വെള്ളം ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്. എപ്പോൾ ലഭിക്കുമെന്ന്? ആഖിറുൽ വഖ്തി, ഈ വഖ്ത് അവസാനിക്കാറാകുമ്പോഴേക്ക്. ആസിൻസിട്ട് എന്നല്ല, അവസാനിക്കാനാവുമ്പോൾ അത് കിട്ടി, വുദു എടുത്ത് നിസ്കരിക്കാനുള്ള സമയം കിട്ടും, പിന്നെ അധികം സമയം ഉണ്ടാവില്ല എന്നുള്ളൂ. പക്ഷേ വഖ്ത്തായ ഉടനെ നിസ്കരിക്കൽ ഏറ്റവും ഉത്തമമാണ്. അള്ളാഹുവിന് മുമ്പ് എപ്പോൾ നിസ്കരിച്ചാലും ഫർള് വീടുകയും ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വഖ്ത് കടന്ന ആദ്യത്തിൽ വെള്ളമില്ല, പക്ഷേ കുറച്ച് കാത്തിരുന്നാൽ വഖ്ത് കഴിയുന്നതിന് മുമ്പ് വെള്ളം ലഭിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ അവിടെ രണ്ട് രീതി പറ്റും. ഇപ്പോൾ തന്നെ തയമ്മം ചെയ്ത് നിസ്കരിക്കുകയും ആവാം, ആ വെള്ളത്തെ കാത്ത് നിസ്കാരത്തെ പിന്തിച്ച് വെള്ളം കിട്ടിയതിന് ശേഷം വുദു ചെയ്ത് നിസ്കരിക്കുകയും ആവാം. എന്നാൽ ഫന്ദിറാറുഹു, ഈ അവസാനത്തിൽ കിട്ടുമെന്ന് ഉറപ്പുള്ള വെള്ളത്തെ കാത്തിരിക്കലാണ് അഫ്ദലു, ഇപ്പോൾ തയമ്മം ചെയ്ത് നിസ്കരിക്കുന്നതിനേക്കാൾ വഖ്തിന്റെ അവസാനഘട്ടമാകുമ്പോൾ കിട്ടുമെന്നുറപ്പുള്ള വെള്ളം, ആ വെള്ളത്തെ കാത്ത് സംസ്കാരത്തെ പിന്തിക്കലാണ് നല്ലത്. കാരണം എന്താ? വഖ്തിൽ കിട്ടുന്ന ഉറപ്പുണ്ടല്ലോ, ഈ ഉറപ്പുണ്ടാവുമ്പം തയമ്മം ചെയ്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പരിപൂർണത വുദു ചെയ്ത് നിസ്കരിക്കരുത് തന്നെ. അപ്പൊ കള്ളാവുന്നതിന്റെ മുമ്പ് പരിപൂർണമായ രീതിയിൽ വുദു ചെയ്ത് നിസ്കരിക്കാൻ സൗകര്യപ്പെടും എന്നുള്ളത് കൊണ്ട് ഉടനെ നിസ്കരിച്ചു കൊള്ളണം എന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ തയമ്മം ചെയ്ത് നിസ്കരിക്കാമെങ്കിലും ഉറപ്പുള്ള സാഹചര്യത്തിൽ പിന്തിച്ച് വെള്ളം കിട്ടിയതിന് ശേഷം വുദു ചെയ്ത് അല്ലെങ്കിൽ കുളിച്ച് നിസ്കരിക്കുന്നതാണ് ഉത്തമം. ഇതിപ്പോ ഉറപ്പുള്ള ഓർത്തം. ഔലന്നഹു, ഇപ്പോൾ വെള്ളമില്ല, പക്ഷേ വഖ്തിന്റെ അവസാന സന്ദർഭത്തിൽ വെള്ളം കിട്ടുമെന്ന് മിക്കവാറും ഭാവനയുണ്ടെങ്കിൽ, ഉറപ്പില്ല, ഏതാണ്ട് മിക്കവാറും ഭാവന ഉണ്ട് കിട്ടും, കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വന്നാലോ അവിടെ പിന്തിക്കാൻ പറ്റുമെങ്കിലും, ഫതഅജീലു തയമ്മുമി, വേഗത്തിൽ തയമ്മം ചെയ്ത് നിസ്കാരം നിർവഹിക്കൽ, അഫ്വലു, അതാണ് ഏറ്റവും ഉത്തമം. അപ്പൊ രണ്ട് രീതിയിലും വഖ്ത് കഴിയുന്നതിന് മുമ്പ് വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വന്നുണ്ടെങ്കിൽ ഇപ്പോൾ തയമ്മം ചെയ്ത് നിസ്കരിക്കാമെന്നതാണ് ഉത്തമം, എങ്കിൽ പിന്തിക്കുകയും ചെയ്യാം. അതേസമയത്ത് അവസാന സമയത്ത് വെള്ളം കിട്ടുന്ന ഉറപ്പാണെങ്കിൽ ഇപ്പോൾ തയമ്മം ചെയ്ത് നിസ്കരിക്കൽ പറ്റുമെങ്കിലും വെള്ളം കിട്ടാൻ വേണ്ടി പിന്തിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. തീരെ വെള്ളമില്ലാത്തോടത്ത് തയമ്മം ചെയ്യന്നെ. ഇനി വലവു വജത, ഒരു അശുദ്ധിക്കാരൻ എത്തിച്ചു, മാ അൻ, വെള്ളത്തെ എത്തിച്ചു, വെള്ളമുണ്ട്, പക്ഷേ എത്രയുള്ളൂ, ലാ യക്ഫീഹി, അവന്റെ ആവശ്യത്തിന് തികയാത്ത വെള്ളം. ജനാബത്തുകാരനാണെങ്കിൽ കുളിക്കാൻ മാത്രമുള്ള വെള്ളമല്ല, അതല്ലെങ്കിൽ ചെറിയ ശുദ്ധിക്കാരനാണെങ്കിൽ വുദു ചെയ്ത് പൂർത്തിയാക്കാൻ വേണ്ട, ഫർളെടുത്ത് പൂർത്തിയാക്കാൻ വേണ്ട വെള്ളമില്ല. എന്നാലോ, എന്നാലും യജിബു, നിർബന്ധമാണ്, ഇസ്തിമാരുഹു, ആ എത്തിച്ച വെള്ളം ഉപയോഗിക്കണം. എത്ര ഉണ്ടോ ഉള്ളത് ഉപയോഗിക്കുക, കുളിക്കുകയാണെങ്കിൽ കുളിക്ക് കുറച്ചുള്ള ഉള്ളതുകൊണ്ട് കുളിക്കുക,
അതുപോലെ തന്നെ ഉദുവാണ് ഉള്ളത് കൊണ്ട് ഉദു ചെയ്യുക, ബാക്കിയുള്ളതിനോ സുമ്മത്തയമോ പിന്നീട് തയമും നിർബന്ധമാവും ഈ ബാക്കിയില്ല ഈ ശേഷിച്ച അവയവങ്ങൾക്ക് വേണ്ടി. ഉള്ള വെള്ളം കൊണ്ട് എത്തുന്ന ഭാഗം കഴുകുക, ബാക്കിയുള്ളതിന് വേണ്ടി തയമം ചെയ്യുക. ഏതായാലും തികയില്ലല്ലോ എന്ന് കരുതിയിട്ട് ആ വെള്ളം മാറ്റിവെച്ച് തയമം മാത്രം ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടല്ലോ, വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലല്ലേ തയമം ചെയ്യാൻ പറ്റൂ. ഉള്ള വെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വലിയ ശുദ്ധിയാണെങ്കിലും ചെറിയ ശുദ്ധിയാണെങ്കിലും ഉള്ള വെള്ളം ഉപയോഗിക്കുകയും പോരാതെ വരുന്ന ഭാഗത്തിന് വേണ്ടി തയമം ചെയ്യുകയുമാണ് വേണ്ടത്. അപ്പൊ ഒരു കാരണം വെള്ളം ഇല്ലായ്മയാണ് അസാനി. രണ്ടാമത്തെ കാരണം അൽ ഇഹ്തിയാജു ഇലൈഹി, വെള്ളത്തിലേക്ക് ആവശ്യം നേരിടലാണ്. വെള്ളമുണ്ട് കൈവശത്തിൽ, വെള്ളമുണ്ട്, പക്ഷേ ഈ വെള്ളത്തിലേക്ക് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി? ലിഹാത്തുഷി മുഹ്തറമിൻ, ഒരു ജീവന് ഹുറുമത്തുള്ള, ജീവന് സുരക്ഷിതത്വമുള്ള ഒരു ജീവിയുടെ ദാഹത്തിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കും. തനിക്കോ തൻ്റെ കൂടെയുള്ള സഹയാത്രികർക്കോ തങ്ങളുടെ വാഹനങ്ങൾക്കോ, അതിനകത്ത് അന്ന് ഉപയോഗിക്കുന്നൊക്കെ മൃഗങ്ങളാണല്ലോ, ഇങ്ങനെ വളർത്തു മൃഗങ്ങൾക്കോ ഒക്കെ കുടിക്കേണ്ട വെള്ളമേ ഉള്ളൂ. ഇത് കുടിക്കാൻ ഉപയോഗിക്കാതെ വെള്ളം കുളിക്കാനോ ഉദുവിനോ ഉപയോഗിച്ചാൽ ദാഹിച്ച് മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ ഈ ഉള്ള വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പോ ഉദു, കുളി എന്നിവ വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണെങ്കിൽ പോലും അതിന് പകരമായി തയമം ഉപയോഗിക്കാം. കുടിക്കുക എന്നറിയുന്നതിന് പകരമായിട്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഒരു ഹുറുമത്തുള്ള ജീവിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ വെള്ളം മാറ്റിവെച്ച് തയമം ചെയ്യാം. ഹുറുമത്തുള്ള ജീവി എന്നാ പറയുന്നത്, ഹുറുമത്തില്ലാത്ത ജീവി ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക. ഒരു യാത്രാ സംഘത്തിൽ തീരെ നിസ്കരിക്കാത്ത ഒരു മനുഷ്യനുണ്ട്, സാധാരണ തങ്ങളുടെ സാധനങ്ങളും വസ്തുക്കളും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു പട്ടിയും ഉണ്ടെങ്കിൽ ഈ കാവലിന് ഉപയോഗിക്കുന്ന പട്ടി മഹത്തറമാ, ജീവൻ ഹുറുമത്തുള്ള വസ്തുവാണ്. ഈ നിസ്കരിക്കാത്ത ഈ മനുഷ്യന് ജീവൻ ഹുറുമത്തില്ല, മുഹുദർദ്ദമാണ് ആള്. ഇങ്ങനെ വന്നാൽ ഒരു കപ്പ് വെള്ളം ആകെയുള്ളൂ. ഈ ഒരു കപ്പ് വെള്ളം നിസ്കരിക്കാത്ത ഈ മനുഷ്യൻ ദാഹിച്ച് മരിക്കാൻ പോകുന്നു, തൻ്റെ കാവൽ പട്ടി ദാഹിച്ച് മരിക്കാൻ പോകുന്നു. എന്നാൽ ഈ ഒരു കപ്പ് വെള്ളം കൊണ്ട് വുദു ചെയ്യൽ ഹറാമാണ്. പിന്നെ എന്ത് ചെയ്യണം? ഈ വെള്ളം തൻ്റെ കാവൽ പട്ടിക്ക് കൊടുത്ത് അതിൻ്റെ ജീവൻ രക്ഷിക്കണം. കാരണം അതിന് ജീവൻ ഹുറുമത്തുണ്ട്. ഈ നിസ്കരിക്കാത്ത മനുഷ്യനോ, അവന് ഹുറുമത്തില്ല, ജീവന് ബഹുമാനമില്ലാത്ത ജീവിയാണ്. അവൻ മരിക്കുന്നില്ലെങ്കിൽ അവന് കൊല്ലാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. കൊല്ലുന്നില്ലെങ്കിൽ മരിക്കട്ടെ, നമ്മൾ അവന്റെ ജീവൻ രക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു പട്ടിയുടെ വില പോലും നിസ്കരിക്കാത്തൊരു വ്യക്തിക്കില്ല എന്ന് മഹാന്മാരായ ഉലമാക്കൾ പറയാൻ കാരണം അതാണ്. കാരണം ജീവൻ ഹുറുമത്തില്ല. അപ്പോ തനിക്കോ തന്റെ സഹയാത്രികർക്കോ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾക്കോ കുടിക്കാൻ ആവശ്യം വരും ഉള്ള വെള്ളം എന്ന് കാണുന്ന സാഹചര്യത്തിൽ അവിടെയും തയമം ചെയ്തു. അപ്പൊ ആദ്യം പറഞ്ഞത് വെള്ളം ഇല്ലാതിരിക്കുകയാണ്. രണ്ടാമത് ഉണ്ട്, വെള്ളമുണ്ട്, പക്ഷെ ഉള്ള വെള്ളം ജീവൻ രക്ഷക്ക് കുടിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി വരും, അതുകൊണ്ട് വെള്ളം ഇല്ലാത്ത വിധിയിലാണ്, ഉള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ തയമം ചെയ്യാം. മൂന്നാമത്തേത് സാരിസു, അതോട് കഴിഞ്ഞാൽ കഴിഞ്ഞു. മൂന്നാമത്തെ കാരണം ഖൗഫ് മഹ്ദൂരിൻ മിൻ ഇസ്തിമാലി, വെള്ളമുണ്ട്, സുലഭമായി തന്നെ വെള്ളമുണ്ട്, പക്ഷേ ഈ വെള്ളം ഉപയോഗിക്കുന്നതിനാൽ അപകടകരമായൊരവസ്ഥയെ ഭയപ്പെടുന്നു. അപകടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഖത്ൽഫി നഫ്സിൻ, ആള് മരിച്ചു പോവും. വെള്ളം ഉപയോഗിച്ചാൽ മരണം സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ്, അങ്ങനത്തെ ഒരു രോഗമാണ്. ചരിത്രത്തിൽ തന്നെ അങ്ങനെ കാണാം. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയില്ല, ഒരു യുദ്ധയാത്രയിൽ യുദ്ധം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് സഹാബാക്കളിൽപ്പെട്ട ഒരു മഹാൻ, അദ്ദേഹത്തിന് യുദ്ധത്തിൽ കഠിനമായി പരിക്കേറ്റ് മുറിവേറ്റിയിരുന്നു. ക്ഷീണിതരായ മഹാനവറുകൾ രാത്രി ഉറങ്ങുമ്പോൾ സ്ഖലനം സംഭവിച്ചു പോയി. ഉണർന്നു നോക്കുമ്പോൾ ആള് ജനാബത്തുകാരനാണ്, ഗുരുതരമായി പരിക്കേറ്റ് മുറിവാണ്. അങ്ങനെ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ജനാബത്തുണ്ട്, പക്ഷേ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ഈ ഗുരുതരമായി പരിക്കേറ്റ ഞാൻ വെള്ളം ഉപയോഗിച്ച് കുളിച്ചാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയില്ല, വലിയ പ്രഗത്ഭരായ മഹാന്മാരും കൂടെയില്ല.
അപ്പോൾ ഈ വിവരം അന്വേഷിച്ച കൂട്ടത്തിൽ വിവരം പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരില്ലാത്തത് കൊണ്ട് അവര് ബാഹ്യമായി പറഞ്ഞു, അള്ളാഹു തആല വെള്ളമില്ലാത്തവരോടല്ലേ തയമ്മൻ ചെയ്യാൻ പറഞ്ഞ, നമ്മള് കൈവശം സുലഭമായി വെള്ളമുണ്ടല്ലോ, ഇവിടെ ജനാബത്തുള്ള താങ്കൾ കുളിക്കുകയല്ലാതെ തയമ്മൻ ചെയ്യാനുള്ള മാർഗം നമുക്കറിയില്ല, വെള്ളമില്ലാത്തവർ തയമ്മൻ ചെയ്യുക എന്നല്ലാതെ വെള്ളമുള്ളവർക്ക് തയമ്മൻ ചെയ്യാൻ പറ്റുമോ അറിയില്ല, നമുക്കറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം താങ്കൾ കുളിക്കുക തന്നെ വേണം എന്ന് പറയുകയും സുബഹ് നിസ്കാരം നഷ്ടപ്പെട്ടുകൂടാ എന്നതുകൊണ്ട് മഹാനായ ആ സ്വഹാബി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തന്റെ കൂട്ടുകാരുടെ നിർദ്ദേശപ്രകാരം ഈ ഗുരുതരാവസ്ഥയിലും വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിച്ചു. അള്ളാഹുവിന്റെ ഖളാ എന്ന് പറയുക, അത് ആ മഹാനവറുകളുടെ മരണത്തിന് കാരണമായി. അള്ളാഹുവിന്റെ ഖളാ എന്ന് പറയാ അങ്ങനെ സംഭവിച്ചു. തിരിച്ച് മദീനയിലെത്തിയതിനു ശേഷം ഈ വിവരം മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാ കിറാമോട് ഉണർത്തിയപ്പോൾ വല്ലാഹി ലഖദ് ഖത്തൽതുമൂഹു, തീർച്ചയായിട്ടും നിങ്ങള് ആ മഹാനായ സഹാബിയെ കൊല്ലുക ചെയ്തത് എന്നാ പറഞ്ഞു. അവരറിയാതെ പറ്റിപ്പോയതാണ്, മനഃപൂർവ്വം ചെയ്തതല്ല, എങ്കിൽ പോലും അബദ്ധമായി പോയി എന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് തിരുമി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലഖദ് ഖത്തൽതുമൂഹു, നിങ്ങളെല്ലാവരും കൂടി ആ സാധു മനുഷ്യനെ കൊല്ലുകയാണ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ സാഹചര്യത്തിൽ കുളിക്കാൻ പാടില്ലായിരുന്നു, മറിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിന് അപകടപ്പെടുമെന്ന് കാണുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ തയമ്മം ചെയ്താൽ മതിയായിരുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ബയാൻ ചെയ്തു കൊടുക്കുകയാണ്. ഇങ്ങനെ മരണപ്പെട്ടു പോകുമെന്ന് കാണുന്ന സാഹചര്യത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, അത് രോഗത്തിന്റെ സ്ഥിതിക്കനുസരിച്ചിരിക്കും. ഔദുവിൻ, അതല്ലെങ്കിൽ ഒരു അവയവം നഷ്ടപ്പെട്ടു പോകും എന്ന്. ഉദാഹരണത്തിന് പരിക്കേറ്റ് കിടക്കുകയാണ്, അവിടെ വെള്ളം തന്നെ അങ്ങനെ പഴുത്തിട്ട് ആ ഭാഗം തന്നെ പറ്റ് കേടുവന്നു പോവും എന്ന്. ഔ മംഫാതിഹി, അല്ലെങ്കിൽ അതിന്റെ ഉപകാരം കണ്ണിന്റെ കാഴ്ച പോയി പോകുന്നു നോക്കുക, അല്ലെങ്കിൽ ചെവിട്ടിന്റെ കേൾവി പോയിപ്പോകും, ഇങ്ങനെ ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഉപയോഗം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ മഹ്നൂർ, അപകടം പേടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആള് തന്നെ മരിച്ചു പോകുമെന്നോ, അതല്ലെങ്കിൽ ഒരു അവയവം തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നോ, അതല്ലെങ്കിൽ ഒരു അവയവത്തിന്റെ ഉപകാരം നഷ്ടപ്പെട്ടു പോകുമെന്നോ ഭയപ്പെടുകയോ വേണ്ട. ഹുദൂസുമറളിൻ, പുതുതായി രോഗം സംഭവിക്കുമെന്ന് ഭയപ്പെടുക. ഒരു യാത്രയിൽ ബഹുമാനപ്പെട്ട സഹാബത്ത് ഒന്നിച്ച് പോകുമ്പോ മഹാനായ അംറുബിൻ ലാസ് റളിയല്ലാഹു തആല അൻഹു ലീഡർ, അമീറായിട്ടുള്ളത്, അങ്ങനെ യാത്രാ മധ്യേ മഹാനവറുകൾക്ക് ജനാബത്തുണ്ടായി. രാവിലെ കൊടുന്തണുപ്പ്, മരങ്കോച്ചുന്ന കൊടുന്തണുപ്പാണ്, വെള്ളമുണ്ട്, പക്ഷെ വെള്ളം ചൂടാക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല. അപ്പോൾ മഹാനായ അംറുബിൻ ലാസ് റളിയല്ലാഹു തആല അൻഹു തയമ്മം ചെയ്ത് അവർക്ക് ഇമാമായി നിസ്കരിച്ചു. സഹാബത്ത് കൂടെയുണ്ടായിരുന്ന സഹാബത്തിൽ പലരും അതിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചു, വെള്ളം കൂടെ ഉണ്ടായിരിക്കെ നിങ്ങൾ പ്രത്യേക രോഗിയൊന്നും അല്ലല്ലോ, നിങ്ങൾ എന്താണ് കുളിക്കാതെ തയമ്മം ചെയ്തുകൊണ്ട് ഇമാമത്തുനിന്ന് നിസ്കരിച്ചത് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അംറുബിൻ ലാസ് റളിയല്ലാഹു തആല മുജ്തഹിദീങ്ങളിൽപ്പെട്ട മഹാനാണ്, സഹാബാക്കളിൽ എല്ലാവരും ഒന്നും മുജ്തഹിദുകളല്ല, പലരും മുജ്തഹിദുകളാണ്. അംറുബിൻ ലാസ് റളിയല്ലാഹു തആല പറഞ്ഞു, അള്ളാഹു തആല പറഞ്ഞത് ഖുർആനിൽ പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ, വലാ തുൽഖു ബിയദീകും ഇലാ തഹ്ലുക, നിങ്ങൾ സ്വയം പോയി ആപത്തിൽ ചാടരുത്, അപകടത്തിലേക്ക് സ്വയം എടുത്ത് ചാടരുത് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടില്ലേ. ഇപ്പോൾ ഈ കൊടുന്നടുപ്പിൽ ചൂടാക്കാൻ സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കുളിച്ചാൽ അപകടം സുനിശ്ചിതമാണ്, എനിക്ക് ഗുരുതരമായ രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട്, ഇത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്നല്ലേ അള്ളാഹു തആല പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ തയമ്മം ചെയ്ത് നിസ്കരിച്ചത്. അങ്ങനെ ബഹുമാനപ്പെട്ട സഹാബത്ത് തിരിച്ച് മദീന ശരീഫിലെത്തിയപ്പോൾ ഈ വിവരം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണർത്തിയപ്പോൾ മഹാനായ അംറുബിൻ ലാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അംറേ, നിങ്ങൾ ജനാബത്തോടുകൂടി ഇമാം നിസ്കരിക്കുകയോ? നബിയെ, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി, വലാ തുൽഖു ബിയദീകും മിന തഹ്ലുക്കത്തി, നിങ്ങൾ സ്വയം നാശത്തിൽ പോയി ചാടരുത് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പ്രത്യേക തണുപ്പിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുകയാണെങ്കിൽ അപകടം വന്നു പോകും എന്ന് പേടിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസദുത്ത, ശരിയാണ്. ഇപ്പൊ ഇങ്ങനെ, അപ്പൊ നിലവിൽ രോഗമില്ല, പക്ഷേ ഇപ്പോൾ വെള്ളം ഉപയോഗിച്ചാൽ ഗുരുതരമായ രോഗം നേരിടും എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവിടെയും തന്നെ തയമ്മം ചെയ്യാൻ വേണ്ടേ, അവിടെ അപകടത്തെ പേടിക്കാൻ. അതല്ലെങ്കിൽ അത് ചെയ്യാതത്വവും, രോഗമുണ്ട് ഇപ്പൊ തന്നെ, ഉദാഹരണം ഒരാൾക്ക് പനിച്ചുകൊണ്ടിരിക്കുക, ഈ പനിയുള്ള സമയത്ത് ഇയാൾക്ക് ജനാബത്തുണ്ടായി അല്ലെങ്കിൽ ഹൈദ് ഉണ്ടായി,
ശുദ്ധി വന്നു, പനിക്കുന്നു. ഇപ്പോഴുള്ള പനി അത്ര ഗുരുതരല്ല, പക്ഷെ ഇപ്പോ ഇനി തണുത്ത വെള്ളം ഉപയോഗിച്ച് ഒരു കുളി കളിച്ചാൽ കഠിനമായ പനിയായി മാറും, ഇത് വലിയ മറ്റെന്തെങ്കിലും രോഗമായി മാറി പോകും തോന്നി. ഇങ്ങനെ ഉള്ള രോഗം വർദ്ധിക്കുമെന്ന് പേടിച്ചാലും അവിടെയും ധമൻ ചെയ്യാം. അതല്ലെങ്കിൽ ആ രോഗം, വെള്ളം ഡോക്ടർ പറഞ്ഞു വെള്ളം നനയ്ക്കരുത്, വെള്ളം നനച്ചാൽ രണ്ടാഴ്ച കൊണ്ട് ഈ മറിവ് ഉണങ്ങിക്കിട്ടു, വെള്ളം നനയ്ക്കാതിരുന്നാൽ ചിലപ്പോൾ 4 ദിവസം കൊണ്ട് രോഗം മാറിക്കിട്ടും എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ വെള്ളം ഉപയോഗിക്കുന്നതിനാൽ രോഗം മാറൽ പിന്തിപ്പോകുമെന്ന് പേടിക്കുന്നുണ്ടെങ്കിലും വെള്ളം ഉപയോഗിക്കാതെ പകരം തേമം ചെയ്യാം. ഇനി അതൊന്നുമല്ല, ഷെയ്നുൻ ഫാഹിഷുൻ, വികൃതമായ കല വരുമെന്ന് ഭയപ്പെട്ടു. എവിടെ? ഫീ ഉദുവിൻ വാഹിരൻ, പ്രത്യക്ഷമായ അവയവത്തിൽ, മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രത്യക്ഷ ഭാഗത്ത് വളരെ കാഴ്ചക്ക് വികൃതമാവുന്ന രീതിയിലുള്ള കല വല്ലതും വന്നു പോകുമെന്ന് കണ്ടാൽ അല്ലാത്ത പ്രശ്നമൊന്നും. ഇപ്പൊ ഉദാഹരണം തീപ്പൊള്ളി, അതാ മുഖത്തോ കൈകളിലോ പോലെ ശരീരത്തിന്റെ ബാഹ്യഭാഗത്താണ്. അവിടെ വെള്ളം നനച്ചാൽ അവിടെ ഒരു വെള്ളപ്പാണ്ട് പോലെയുള്ള ഒരു വെളുത്ത കല എന്നും നിലനിൽക്കും എന്ന് കണ്ടാൽ അവിടെ വെള്ളം ഉപയോഗിക്കാതെ പകരം തയ്യമം ചെയ്യാം. അപ്പം മനുഷ്യന്റെ ആരോഗ്യത്തിനോ അവയവത്തിനോ നഷ്ടപ്പെടുന്നത് പോലെ തന്നെയാണ് ബാഹ്യാവയവത്തിൽ വികൃതമായ പാടുകളും കലകളും വരുമെന്ന് കണ്ടാലും അതുപേക്ഷിക്കാൻ വേണ്ടി കുളിക്കും ഉദുവിനും പകരം തേമം ഉപയോഗിക്കാം. ഇങ്ങനെ പ്രത്യക്ഷ അവയവത്തിൽ വികൃതമായ പാട് വരുമെന്നോ ഉള്ള രോഗം മാറാൻ താമസം പിടിക്കുമെന്നോ നിലവിലുള്ള രോഗം വർദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ ഈ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് രോഗം വരുമെന്നോ ഭയപ്പെടുകയോ ഒരു അവയവത്തിന്റെ ഉപയോഗം നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ ഒരു അവയവം തന്നെ നശിച്ചു പോകുമെന്നോ ഒരു വേള തന്റെ ശരീരം തന്നെ അപകടപ്പെട്ടു പോകുമെന്നോ ഒക്കെ ഭയപ്പെടുന്ന രീതിയിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാൽ അപകടത്തെ പേടിച്ചാൽ അവിടെയും തയമം ചെയ്യാം. ഇങ്ങനെ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുക എന്ന ഒറ്റ കാരണത്തിന് 3 രീതിയാണ്: വെള്ളമില്ലാതിരിക്കുക, ഉള്ള വെള്ളം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആവശ്യം നേരിടുക, അതല്ലെങ്കിൽ രോഗം കാരണം വെള്ളം ഉപയോഗിച്ചാൽ അപകടത്തെ ഭയപ്പെടുക. ഈ 3-4 സാഹചര്യം ഉണ്ടാവുമ്പോഴാണ് തയമം ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, സമയം കുറച്ച് നീണ്ടുപോയി, ഏതായാലും ഒരു വഖഫുകൾ എത്തിക്കോട്ടെ എന്ന് ചോദിച്ചതാണ്. ഇനി എങ്ങനെയാണ് തയമം ചെയ്യേണ്ടത്? അതിന്റെ ആദ്യം ഫർളുകൾ പറയും, പിന്നെ സുന്നത്തുകൾ പറയും. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം പ്രായോഗികമായി എങ്ങനെയാണ് തയമം ചെയ്യേണ്ടത് എന്ന് അതിന്റെ പ്രായോഗിക രൂപവും ഇൻഷാല്ലാ അടുത്തു വരുന്നുണ്ട്. സമയം കുറച്ച് നീണ്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ നാഫിയായ ഇൽമ് പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്തി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പൊരുത്തം നേടാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇനി കുറച്ച് സമയമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതോ ആയ കാര്യങ്ങൾ സംശയ നിവാരണവുമായി ബന്ധപ്പെട്ടു പോകാം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലവരുടെ കൂട്ടത്തിൽ ജീവിച്ച് മരിച്ച് നല്ലവരോടുകൂടി അല്ലാഹുവിൻ്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല ഇത് സബബായി നമ്മളിൽ നിന്നിട്ട് സ്വീകരിക്കുകയും തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഇനി കെട്ടിട്ട ആളുകളെയൊക്കെ കഴിച്ചു വിടുക, എന്നിട്ട് നമ്മൾ മൈക്ക് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ഇവിടെ തയമ്മുമിൻ്റെ മണ്ണ് പറഞ്ഞല്ലോ ഉസ്താദെ. അപ്പോൾ ചില ആളുകൾ ഓട്ടും കഷ്ണത്തിൻ്റെ പൊടി എടുത്തിട്ട് തയമ്മം ചെയ്യാറുണ്ട്, അത് പറ്റുമോ എന്നാണ് ഒന്നാമത്തെ സംശയം. ഇൻഷാല്ലാ മൈക്ക് വിടുന്നു. കെട്ടിട്ടുള്ള കയറൊക്കെ കഴിച്ചിട്ട് എല്ലാരും കെട്ടിട്ട് കഴിഞ്ഞു. ഈ കെസീരിന്റെ കെട്ടിട്ടുള്ള ആവശ്യമാണ്, അല്ല ഞാൻ ഇങ്ങനെ ടെസ്റ്റ് അടിച്ചിട്ട് ചടക്കുന്നു അങ്ങനെ പോയി. അത് മഹാ തെറ്റാണ് കെസീരിയൻ, സഹിയാവില്ല. തയമം ഓട്ടിൻ പൊടി കൊണ്ട് തയമം ചെയ്താൽ തയമം സഹിഹേ അല്ല. ഏതുപോലെ എന്ന് വെച്ചാൽ ചായ കൊണ്ടോ കഞ്ഞി കൊണ്ടോ ഉദു എടുത്താലും കുളിച്ചാലും സഹിഹാകാത്തത് പോലെ ഓട്ടിന്റെ കഷ്ണം പൊടിച്ച് പൊടിയാക്കി ആ പൊടി കൊണ്ട് തയമ്മം ചെയ്താൽ ആ തയമ്മം സഹിഹല്ല. വെള്ളം തന്നെ അതിനല്ല കഞ്ഞി. ഇപ്പോ കഞ്ഞി
വെള്ളമല്ലാതായി മാറി. ചായ പണ്ട് വെള്ളം തന്നെയല്ലോ, ഇപ്പൊ ചായ വെള്ളമല്ലാതായി മാറി. എന്നതുപോലെ ഈ ഓട് പണ്ട് മണ്ണായിരുന്നു, പക്ഷേ അത് ചൂളക്ക് വെച്ച് ചുട്ടുകൊണ്ട് ഓടായി മാറി. ഇപ്പോൾ അത് മണ്ണല്ല, അതുകൊണ്ട് തയമ്മം ചെയ്താൽ തയമ്മം സഹീഹാവുകയില്ല. ഓക്കെ, ഒന്നും കൂടി അതിനോട് അനുബന്ധിച്ച് ചെറിയ ചോദ്യം, അത് ഇഷ്ടിക അതിൽ പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടികാണ്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ വേറെ ചോദ്യം, ഇന്നലത്തെ ചോദ്യം ഇതിൽപ്പെട്ടതായിട്ട്, കാർപ്പറ്റയില് ചെറിയ കുഞ്ഞുങ്ങളുള്ള വീടില് കാർപ്പറ്റയില് കുട്ടികൾ മൂത്രിച്ചുകൊണ്ട് തുള്ളി തുള്ളിയായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് മൂത്രിച്ചു, അപ്പൊ എങ്ങനെയാ അത് വൃത്തിയാക്കാന്ന് ഒരു സഹോദരി ചോദിച്ചു. എന്നാൽ ചോദിക്കാൻ പറ്റാത്തതിന് ഇവിടെ എഴുതി ചെയ്തു ഇനിയാണ്. അപ്പൊ അത് ഒന്ന് പറഞ്ഞു തരണം. കാർപ്പറ്റിൽ കുറച്ച് സ്ഥലത്ത് മൂത്രിച്ചു, പിന്നെ കുട്ടിയെ നടന്നു പോയി കുറച്ച് പോയിണ്ട് പിന്നെയും വേറെ സ്ഥലത്ത് മൂത്രിച്ചു, ഇത് ഉണങ്ങിയും ചെയ്തു, ഇത് എങ്ങനെ വൃത്തിയാക്കുക എന്നാണ് ചോദിച്ചത്. ആ സോഫയിൽ ഓക്കെ, അങ്ങനെ അതാണ് ചോദ്യം. ആ അത് മുമ്പൊരിക്കൽ പറഞ്ഞതിന് ഇനിയും പറഞ്ഞ് വരും ചെയ്യും, നജസിനെ ശുദ്ധിയാക്കുന്ന ഭാഗത്ത് വരും ചെയ്യും. മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞു ചെയ്തത് എന്നാലും ആയിക്കോട്ടെ, ഒന്നും കൂടി പറയാം. അന്ന് കേൾക്കാത്ത പോലെ ആയിരിക്കും എന്ന് ചോദിച്ച് ഇനി തന്നെ അറിഞ്ഞ് പറയുന്ന അന്നൊക്കെ ആരൊക്കെ ഉണ്ടാവും നമുക്ക് പറയാനും കഴിയൂലല്ലോ. അപ്പോ ഇഷ്ടിക അതുപോലെ തന്നെ ചുട്ട ഇഷ്ടിക ഓടുകൊക്കെ ഒരേ വലിയ, അതേസമയത്ത് ചുടാത്ത നമ്മളെ കട്ടുണ്ട് നാടൻ കട്ട, അതിന്റെ പൊടി കൊണ്ട് കേടില്ല. ചുട്ട് ഇഷ്ടിക ആക്കിയാൽ അത് ഓടായാലും ഇഷ്ടികയായാലും അതുപോലെ തന്നെ മമ്പാത്രം ഉണ്ടാവല്ലോ മംഗലങ്ങൾ, അതൊക്കെ ചൂളക്ക് വെച്ച് ചുട്ട് മണ്ണ് എന്ന അവസ്ഥയിൽ നിന്നിട്ട് മാറി ഓട് എന്ന അവസ്ഥ പുതിയതായി വന്നതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കഞ്ഞി ചായ ഒക്കെ ആയതുപോലെ പുതിയതൊന്നായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തയമം ചെയ്താൽ ശരിയാവില്ല. അത് ഇഷ്ടികം പെട്ട് ഓട് പെട്ട് മമ്പാത്രങ്ങൾ മംഗലം ഉണ്ടല്ലോ അതൊക്കെ പെട്ട്. അതെ, പിന്നെ കുട്ടി മൂത്രമൊഴിച്ചാൽ സോഫയിലോ അതല്ലെങ്കിൽ കാർപ്പറ്റിലോ ഒക്കെ കുട്ടി മൂത്രമൊഴിച്ചാൽ അത് ഉണങ്ങുന്നതിന് മുമ്പാണെങ്കിൽ നന്നായി തുടച്ചെടുക്കുക, ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ കോട്ടൺ തുണിയോ മറ്റോ ഉപയോഗിച്ച് നന്നായി തുടച്ചെടുക്കുക. നജസിന്റെ തടി ഇനി അവിടെ വാക്കില്ല, അതിൻ്റെ അസർ എന്ന് പറഞ്ഞാൽ ആ നജസായ അടയാളം മാത്രമാവുന്ന സമയത്ത് അവിടെ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി, എന്നാൽ തന്നെ സ്ഥലം ശുദ്ധി. അതേസമയം മൂത്രമൊഴിച്ചതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. മൂത്രമൊഴിച്ചു അതിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ ആകെ ഒന്നായിട്ട് കലക്ക സമാവാത്തി ഏറ്റവും ഒന്നായിട്ട് നിസ്സഹിക്കുക. അപ്പൊ എന്തുവാണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ആ സ്ഥലം ശ്രദ്ധിക്കുക, അടയാളപ്പെടുത്തി വെക്കുക നന്നായി ഉണങ്ങുന്നത് വരെ. ഉണങ്ങിയതിന് ശേഷം അവിടെ വെള്ളം ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഉണങ്ങുന്നതിന് മുമ്പാണെങ്കിൽ തുടച്ചെടുക്കണം, നന്നായിട്ട് തുടക്കുക. തുടച്ച് ഇനി അവിടെ പീഞ്ഞാ കിട്ടാത്ത നിലക്ക് തടിയൊക്കെ പോകുന്നെങ്കിൽ അതിൻ്റെ അടയാളം ഒരു നനവിൻ്റെ അടയാളം മാത്രമേ ഉള്ളൂ. അതിന് പറയാം അസർ എന്നാണ് സാങ്കേതികമായി ഫിഖ്ഹിൽ പറയാം. അതിന് നീങ്ങി നജസിന്റെ തടി തുടച്ചെടുത്ത് നീങ്ങി ഇനി അതിൻ്റെ അസർ എന്ന് പറയുന്ന ആ പസർമ മാത്രമേ ഉള്ളൂ. അവിടെ ഈ മൂത്രം എത്തിയ സ്ഥലത്തൊക്കെ എത്തുന്ന നിലക്ക് വെള്ളം പാർന്നാൽ മതി, ഒഴിച്ചാൽ മതി, എന്നാൽ തന്നെ ശുദ്ധിയാവും. അതായത് അവിടെ ഇനി പ്രത്യേകം വെച്ചിട്ട് ഒരക്ക് അല്ലെങ്കിൽ പീഞ്ഞെടുക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. അതേസമയത്ത് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, കുട്ടി മൂത്രമൊഴിച്ച് അവിടെ കൊണ്ടുപോയി കുറച്ച് വെള്ളം ഒഴിച്ചാൽ ആകെ നജസാക ചെയ്യുക, മറിച്ച് ഒരു പക്ഷേ അത് ഉണങ്ങിയിട്ട് അതല്ലെങ്കിൽ തുടച്ചെടുത്തിട്ട് അടയാളം മാത്രം ശേഷിക്കുന്ന സമയത്ത് ഈ നജസ എത്തിയ സ്ഥലത്ത് മുഴുവൻ എത്തുമാർ വെള്ളം പാർന്നാൽ മതി, സ്ഥലം ശുദ്ധിയാകും. അവിടുന്ന് തുടച്ചെടുത്താലും വിരോധമില്ല, തുടച്ചെടുക്കാതെ അവിടെ തന്നെ നിന്ന് പിന്നെ ഉണങ്ങിയാലും വിരോധമില്ല, രണ്ടായാലും സ്ഥലം ശുദ്ധിയാവും. ഓക്കെ, ചെറിയൊരു സംശയം. നേരത്തെ നമ്മുടെ തയമ്മം എടുക്കുന്നതിന്
അൻ്റെ തക്ദീർ കൂടി വേണം. ഏതായാലും കാര്യമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ദീനിയായ കാര്യങ്ങൾ സംശയമുള്ളത് ചോദിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹിച്ച് നല്ല മനുഷ്യന്മാർ നല്ല മനസ്സോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അവരെ ശൈത്താനിയത്ത് കയറിയിട്ട് എന്തോ ഒരു ശൈത്താനിയത്തിന്റെ ശെറ തന്നെയാണത്. അങ്ങനെ ഒന്നായിട്ട് കൂട്ട എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്തിട്ട് ആ ദർസ് നടത്തിയ സമയത്തൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അതിലേറെ ആളുകൾക്ക് പ്രായോഗികമായ കാര്യങ്ങൾ മനസ്സിലാകെ പിന്നെ ചോദിക്കുമ്പോഴാണ്, കാരണം അവനവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണല്ലോ. ഏതായാലും അള്ളാഹു തആല പോയവർക്കൊക്കെ തിരിച്ചിങ്ങോട്ട് വരാനുള്ള തൗഫീഖ് എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുക. അതെ, അല്പം ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ഈ വെള്ളം കൊണ്ട് വുളു ചെയ്യുമ്പോൾ നിയ്യത്തോടു കൂടി ഒരു പ്രാവശ്യം മുഖം കഴുകി, ഫർളെ നിർവഹിക്കാൻ പാടുള്ളൂ, ഒറ്റ പ്രാവശ്യം മുഖം നിയ്യത്തോടു കൂടി കഴുകി, പിന്നെ ഒരു പ്രാവശ്യം വലത്തെ കൈമുട്ടോടുകൂടിയും ഒരു പ്രാവശ്യം ഇടത്തെ കൈമുട്ടോടുകൂടിയും കഴുകി. അപ്പോഴേക്ക് വെള്ളം കഴിഞ്ഞു. ഇനി തല തടകലും കാൽ രണ്ടും നെരിയാണി ഉൾപ്പെടെ കഴുകലും ബാക്കിയുണ്ടല്ലോ. ഇതിനു വേണ്ടിയാണ് ഇനി തയമ്മം ചെയ്യേണ്ടത്. എന്നാൽ ആ തയമ്മം ചെയ്യേണ്ടതും മുഖത്തും കൈകളിലും തന്നെയാണ്. അപ്പൊ പിന്നെ അവിടെ സംശയമുണ്ടാവും, കഴുകിയതും മുഖവും കയ്യും തന്നെയാണ്, തയമ്മവും മുഖവും കയ്യും തന്നെയാണ്, അത് നോക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, വുദൂഇൽ തെർത്തീബ് അഥവാ വൺ ബൈ വണ്ണായി ക്രമം പാലിക്കൽ നിർബന്ധമാണ്. അപ്പം നിയ്യത്തോടുകൂടി ആദ്യം മുഖം കഴുകുക ഒരു പ്രാവശ്യം, പിന്നെ ഒരു പ്രാവശ്യം വീതം കൈ രണ്ടും കഴുകുക, പിന്നീട് ഒരു പ്രാവശ്യം തല തടവുക, പിന്നീട് രണ്ട് കാൽ നെരിയാണി ഉൾപ്പെടെ ഓരോ പ്രാവശ്യം കഴുകുക. ഇതാണല്ലോ ഫർള്. അതിൽ നിന്നിട്ട് ഏതുവരെ ചെയ്യാൻ കഴിയുമോ അതുവരെ വെള്ളം കൊണ്ട് ചെയ്യുക. ഉദാഹരണം തല തടകാനും ഉണ്ടായിരുന്നു വെള്ളം, പിന്നെ ഇനി കാല് കഴുകാൻ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ അതിനു വേണ്ടിയിട്ടും ആദ്യം മുഖത്തിൽ ഒരു പ്രാവശ്യവും പിന്നീട് കാലിൽ കൈ മുട്ടുവരെ ഓരോ പ്രാവശ്യവും തയമ്മം ചെയ്യുക തന്നെ വേണം. കാരണം തയമ്മിന് ഈ രണ്ടേ ഉള്ളൂ. അത് ഏതിനു വേണ്ടിയിട്ടുള്ള തയമ്മം, വെള്ളം ഇല്ലാത്തതിന് വേണ്ടിയിട്ടുള്ള തയമ്മമായാലും, പ്രത്യേക അവയവത്തിൽ രോഗമുള്ളത് കൊണ്ട് തയമ്മമായാലും, തീരെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത തയമ്മമായാലും, അല്പം വെള്ളം ഉപയോഗിച്ച് വെള്ളം തികയാത്തതിന് വേണ്ടിയാണെങ്കിലും, തേമം എന്തിനു വേണ്ടി ചെയ്യുകയാണെങ്കിലും മുഖം തടവുകയും കൈ രണ്ടും മുട്ടുൾപ്പെടെ തടവുകയും തന്നെയാണ് വേണ്ടത്. അത് ജനാബ് തുളിക്ക് വേണ്ടിയിട്ടോ നിഫാസായുള്ള കുളിക്ക് വേണ്ടിയിട്ടോ ഒക്കെ ആണെങ്കിലും ചെയ്യേണ്ടത് മുഖവും മുഖയും. അത് തേമം എന്ന് പറഞ്ഞ സ്വന്തം ഒരു സെപ്പറേറ്റ് ഭാഗത്തായതുകൊണ്ട് അത് ചെയ്യേണ്ടത് മുഖത്തിലും കയ്യിലും തന്നെയാണ്. വുദൂൽ പൂർത്തിയാക്കാൻ പറ്റാത്തത് ഏതവയവമാണ്, അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് മുഖത്തും കയ്യിലും തന്നെയാണ്. ആ പിന്നെ നേരത്തെ ആ കുട്ടിക്ക് പ്രായം, കുട്ടിന്റെ പ്രായമൊന്നും പ്രശ്നമല്ല, ഏത് പ്രായം കണക്ക് തന്നെ. രണ്ട് വയസ്സ് തികയാത്ത മുലപ്പാല് മാത്രം ആഹാരമായി കഴിക്കുന്ന ആൺകുട്ടികളുടെ മൂത്രമാണെങ്കിൽ, സാധാരണ മൂത്രമായ സ്ഥലത്ത് മൂത്രത്തിന്റെ തടി നീക്കിയതിന് ശേഷം വെള്ളം കുടഞ്ഞാൽ മതി എന്നാ പറഞ്ഞു. അവിടെ വെള്ളം ഒഴിക്കല്ല പറഞ്ഞ്, വെള്ളം കുടയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞതല്ല, എത്ര വയസ്സുള്ള കുട്ടിയാണെങ്കിലും ശരി, രണ്ട് വയസ്സോ അല്ലെങ്കിൽ ഒരു വയസ്സോ അല്ലെങ്കിൽ മൂന്ന് വയസ്സോ ഒക്കെ ആയ കുട്ടിയാണെങ്കിലും, ആ കുട്ടി അത് ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ, ഏത് കുട്ടിയാണെങ്കിലും ഇങ്ങനെ കാർപ്പറ്റിലോ സോഫയിലോ മറ്റോ ഒക്കെ കുട്ടി മൂത്രമൊഴിച്ചാൽ അവിടെ മൂത്രത്തിന്റെ തടി നീക്കി അഥവാ തുടച്ചെടുത്ത് അടയാളം മാത്രം ബാക്കിയാവുകയോ അല്ലെങ്കിൽ ഉണങ്ങി അടയാളം മാത്രം ബാക്കിയാവുകയോ ചെയ്യുമ്പോൾ ആ മൂത്രമായ സ്ഥലത്ത് മുഴുവനും എത്തത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക, പാരുക എന്ന് പറഞ്ഞത് ആൺകുട്ടിന്റെ മൂത്രമാണെങ്കിലും പെൺകുട്ടിന്റെ മൂത്രമാണെങ്കിലും ഒരു വയസ്സാണെങ്കിലും ആറുമാസാണെങ്കിലും രണ്ട് വയസ്സാണെങ്കിലും ഒക്കെ പറ്റും. എന്നാൽ വലിയ ആളെ മൂത്രത്തിന് വരെ വിധി അത് തന്നെയാണ്. മറ്റേത് രണ്ട് വയസ്സ് തികയാത്ത ആഹാരമായി പാല് മാത്രം കഴിച്ചിട്ടുള്ള ആൺകുട്ടിയുടെ മൂത്രത്തിനുള്ള പ്രത്യേക ആനുകൂല്യം, ഇങ്ങനെ വെള്ളം ഒഴിക്കണ്ട, ഈ നജസ്സായ സ്ഥലത്ത് തുടച്ചെടുത്ത് അല്ലെങ്കിൽ ഉണങ്ങി അതിന്റെ ശേഷം നനയാൻ നിൽക്ക് വെള്ളം കുടഞ്ഞാ മതി, അതാണ് അതിന്റെ ആനുകൂല്യം. അവിടെ വെള്ളം പാർന്ന് ഒലിപ്പിക്കേണ്ട ആവശ്യമില്ല, കുടഞ്ഞാ മതി. നിറയെ മൂത്രമായ സ്ഥലമൊക്കെ വെള്ളം നനഞ്ഞാ മതിയാവും. മറ്റ് നെജസ്സിനെ ശുദ്ധിയാക്കുന്നിടത്ത് അത് പോരാ, അവിടെ വെള്ളം പാർന്ന് ഒഴിക്കുക. അപ്പൊ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ഒരു ജഗ്ഗിലോ ഒക്കെ വെള്ളം എടുത്തിട്ട് ആ സ്ഥലത്ത് പാരുക, എന്നിട്ട് ഈ നെജസ്സായ സ്ഥലത്തൊക്കെ വെള്ളം എത്തുക. അങ്ങനെയാ അത് രണ്ടും. അപ്പോൾ വയസ്സ് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, നേരത്തെ പറഞ്ഞേ തന്നെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി ഒരാള് അടിച്ചു ചോദിച്ചതാ, അതുകൊണ്ട് കൂട്ടത്ത് പറഞ്ഞു. പെൺകുട്ടി ആൺകുട്ടിയൊക്കെ അതിൽ കണക്കാണ്, കുട്ടികളൊന്നും ഒരു വ്യത്യാസമില്ല. വെള്ളം കുടഞ്ഞാൽ മതിയാവില്ല പെൺകുട്ടികളെ, അതിന് അവിടെ വ്യത്യാസം. അതുപോലെ തന്നെ ആഹാരമായി പാലില്ലാതെ മറ്റു വല്ലതും കഴിച്ചാൽ അങ്ങനെയുള്ളവർക്കും പിന്നെ എന്ത് മതിയാവൂല, വെള്ളം കുടഞ്ഞാൽ മതിയാവൂല, വെള്ളം പാരുക തന്നെ വേണം, ഒഴിക്കണം എന്നർത്ഥം.
അതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ കൊടയുന്നതിന് കഴുകുക എന്ന് ഭാഷയിൽ പറയില്ല. അപ്പൊ ഇങ്ങനെയുള്ള 2 വയസ്സ് തികയാത്ത ആൺകുട്ടികളുടെ പാല് മാത്രമല്ലാതെ മറ്റൊന്നും ആഹാരമായിട്ട് കഴിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രമായ സ്ഥലത്ത് വെള്ളം നനയുമാർ കുടഞ്ഞാൽ മതി, കഴുകേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം ഈ ആഹാരമായിട്ട് പാലല്ലാതെ എന്ത് കഴിച്ചാലും, പിന്നെ ആൺകുട്ടിന്നോ പെൺകുട്ടിന്നോ ഒരു വ്യത്യാസമില്ല, അതൊക്കെ കഴുകൽ നിർബന്ധമായി. ഈ കഴുകുന്നിടത്താണ് പറഞ്ഞത് കാർപ്പറ്റ് അതല്ലെങ്കിൽ സോഫ പോലത്തെ ഇതിലുള്ള തുടച്ചെടുക്കുകയോ ഉണങ്ങുകയോ ചെയ്ത് സാധനം നീങ്ങി അവിടെ അടയാളം മാത്രം ബാക്കിയാവുന്ന സ്ഥലത്ത് എല്ലാം പൂർണ്ണമായി എത്തുന്ന നിലക്ക് വെള്ളം ഒഴിക്കണം, പാരണം എന്ന് പറയാൻ കാരണം കഴുകുക എന്ന് പറയണമെങ്കിൽ വെള്ളം ഒഴിക്കണം, അത് മാത്രം ഉണ്ടാകാൻ. അല്ലാതെ അവിടെ നിന്ന് തുടച്ചെടുക്കുകയോ അതല്ലെങ്കിൽ ആ ഭാഗം അവിടെ നിന്ന് മുറിച്ചെടുക്കുകയോ ഒന്നും വേണ്ട, അവിടെ തന്നെ കിടന്ന് ഉണങ്ങിപ്പോയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തുടച്ചെടുക്കണമെങ്കിൽ എടുത്തോളിയാൽ നിർബന്ധമില്ല. വെള്ളം പാർന്ന് ഈ നജസ് നേരത്തെ ആയിരുന്ന സ്ഥലത്ത് മുഴുവനും വെള്ളം എത്തിക്കഴിഞ്ഞാൽ ശുദ്ധിയായി. അസ്സലാമു അലൈക്കും. പിന്നെ ഒരു ചോദ്യം, പിന്നെ ഒരു സുഹൃത്തുക്കൾക്ക് കുറച്ച് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്, അവർക്ക് ഭക്ഷണത്തിന് കാശ് കിട്ടുന്നുണ്ട്, പക്ഷേ കമ്പനിയിൽ നിന്ന് ഭക്ഷണം വരുന്നുണ്ട്. അങ്ങനെ ആ ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റുമോ? അത് അവർ കഴിക്കാതിരുന്നാൽ വേസ്റ്റായി പോവുകയും ചെയ്യും. അപ്പം എന്താണ് അതിനൊരു പരിഹാരം എന്ന്, ഈ കാശ് വാങ്ങണോട് കൂടി തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, അവർക്ക് ഹലാലാവോ എന്നാണ് ചോദ്യം. അവർ കഴിക്കാതിരുന്നാൽ ഭക്ഷണം വേസ്റ്റായി പോവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും. ഏത് കമ്പനിയാക്കി ശരി, ആ ജാതി ഒരു കമ്പനിയും കൂടി അറിയില്ല. എന്ത് ഭക്ഷണത്തിന് കാശ് കൊടുക്കുകയും എന്നിട്ട് പിന്നെ അത് അതേ കമ്പനി തന്നെ ഭക്ഷണം കൊടുക്കുകയും ചെയ്യ എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായിട്ടില്ല. മാകൂലല്ല, ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥം എന്താണെന്ന് കീശീരിക്ക് അറിയോന്നും അറിയില്ല, അതിന്റെ യഥാർത്ഥ അഹലുകാർക്ക് തന്നെ അതറിയുള്ളൂ അതെങ്ങനെ വരുന്നത്. അതായത് ഭക്ഷണത്തിന് എന്ന് പറഞ്ഞ് നിശ്ചിത സംഖ്യ കൊടുക്കുന്ന അതേ കമ്പനി ഭക്ഷണമായി തന്നെ വീണ്ടും കൊടുക്കുന്നു. അപ്പൊ നേരത്തെ കൊടുത്തതോ? നല്ല കമ്പനി, അങ്ങനത്തെ കമ്പനി നിറച്ചിട്ടുണ്ടായ കാര്യം സലാമത്ത്, കാര്യം സലാമത്തായി. ശരി, അറിഞ്ഞുകൊണ്ട് നേരത്തെ കാശ് കൊടുത്തിട്ടുണ്ട്, അത് അവരുടെ ഹക്കായ നിലക്കാട് എന്ന നിലക്ക് കാശ് കൊടുക്കുകയും കമ്പനിയുടെ വക സൗജന്യമായി ഭക്ഷണം കൊടുക്കുകയും ചെയ്യുകയാണ് എങ്കിൽ, അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. അല്ല, അബദ്ധത്തിലോ അറിയാതെയോ അതല്ലെങ്കിൽ ഈ കാശ് കൊടുത്തവർക്ക് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആണ് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ അവിടെയാണ് പ്രയാസം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ രണ്ടുണ്ട്, ഒന്ന് ഹക്ക്, അതായത് തൊഴിലാളിക്ക് ഭക്ഷണം കൊടുക്കുക എന്ന കടമ. ആ കടമ എന്നുള്ളതിനൊക്കെ സംഖ്യ കമ്പനി കൊടുക്കുകയും കമ്പനിയുടെ വക സൗജന്യമായി ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു എങ്കിൽ അത് അവരുടെ ഔദാര്യമാണ്, അത് വാങ്ങുന്നതുകൊണ്ട് വിരോധം. എന്താ ശരി, ആ പറഞ്ഞേക്കന്നെ കിട്ടിയാൽ മെച്ചാണ്, കാശ് നമ്മളെ കീശി ഇടും ചെയ്യുക, കുട്ടികൾക്ക് ചിലവിന് അയച്ചു കൊടുക്കുക. നമുക്കാണെങ്കിലോ കമ്പനി വരുന്ന ഭക്ഷണം അവ ഇത് ചതിയും വഞ്ചനയും ഇല്ലാത്ത നിനക്ക് കമ്പനി സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വാങ്ങി കഴിക്കുന്നതുകൊണ്ട് ഹറാമും കുറ്റമൊന്നുമില്ല. തന്നെയല്ല, അവർ കമ്പനി കൊടുക്കുന്ന വിതരണം ചെയ്യുന്ന ഭക്ഷണം വേസ്റ്റാക്കി കളഞ്ഞ് നമ്മളുള്ള കാശ് എടുത്ത് ഉപയോഗിച്ചോളുന്നില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് സാങ്കേതികമായി. ഒന്ന്, ഇവരുടെ കടമ അവകാശം എന്ന നിലക്ക്, തൊഴിലാളിയുടെ അവകാശം എന്ന നിലക്ക് അവർക്ക് അതിന്റെ സംഖ്യ കമ്പനി കൊടുക്കുന്നു, അത് കമ്പനിയുടെ മേൽ കടമ, നിർബന്ധമായ കടമ. അതോടുകൂടി സൗജന്യം എന്ന നിലക്ക് അവർ ഭക്ഷണം കൊടുക്കുന്നു എങ്കിൽ അത് തെറ്റല്ല, അത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ചതി മഞ്ജനൊന്നും ഉള്ളിലില്ലെങ്കിൽ. ഓക്കെ, സോറി, ഞാൻ തന്നെ മൈക്ക് എടുക്കാൻ ദൈവന്റെ ഇത് ഒരു സ്പഷ്ടമാകാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് എല്ലാവരും ക്ഷമിക്കണം. അത് ഉസ്താദ്, ഇപ്പൊ ആ വ്യക്തി തന്നെ രണ്ടാമത് PM അറിയിച്ചിട്ടുണ്ട് വേറെ ആളുകൾക്കുള്ള ഫുഡ് കൊണ്ടുവരുന്നു, അവർക്ക് കൊണ്ടുവരുന്നത് ബാക്കിയുള്ള ഫുഡാണ് കൊണ്ടുവരുന്നത്, ആ കമ്പനിയിൽ നിന്ന് ബാക്കിയുള്ള ഫുഡാണ് കൊണ്ടുവരുന്നത് വേറെ ആൾക്കുള്ളതാണ്, അത് ഇദ്ദേഹം കഴിക്കുന്നു, ഇദ്ദേഹത്തിന് ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുന്നുണ്ട്, അപ്പൊ അങ്ങനെ ഹലാലാവോ എന്നാ ചോദിച്ചത്. നമുക്ക് കിട്ടും വേസ്റ്റാക്കി കളയുന്ന ഭക്ഷണം നഷ്ടപ്പെടുത്തി വാങ്ങിയ കാശ് കൊണ്ട് തന്നെ വാങ്ങി കഴിച്ചോളുന്നില്ല, അത് മറ്റൊരാളുടെ ഹക്ക് കൈയേറാത്ത നിലക്ക് വെറുതെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ആ അവകാശപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം ബാക്കി വരുന്നതാണെങ്കിൽ അത് വേസ്റ്റാക്കി കളയാതിരിക്കാൻ വേണ്ടി വാങ്ങി ഉപയോഗിക്കാൻ തെറ്റൊന്നുമില്ല. അപ്പൊ നേരത്തെ പറഞ്ഞേക്കല്ല, കമ്പനി ഇയാളുടെ അവകാശം എന്നുള്ള നിലക്ക് ചെലവിനുള്ള കാശ് കൊടുക്കുന്നു,
ആ കൊടുക്കാത്ത ആളുകൾക്ക് ഭക്ഷണവും കൊടുക്കുന്നു. ഈ ഭക്ഷണം കൊടുക്കുന്നവർക്ക് വേണ്ടി കൊണ്ടുവന്ന ഭക്ഷണം അവർക്ക് ആവശ്യം കഴിച്ചിട്ട് ബാക്കി വരുന്ന ഭക്ഷണം അത് വാങ്ങി കഴിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ എന്ന്? അത് തെറ്റില്ല. അത് കാരണം അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് ഹുമാമയെ കൊണ്ടുപോയി തട്ടുകയാണ്. അതിന് അവർ പറഞ്ഞ ഈ ഭക്ഷണം കൊടുക്കേണ്ട കമ്പനി കൊടുക്കാൻ കടമപ്പെട്ട ആളുകൾക്ക് കൊടുത്ത് അവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം മിച്ചം വരുന്നതും ആണ്. അപ്പൊ അത് കമ്പനി അതിൽ ഒരു ഹക്കായിട്ട് നമ്മൾ ഇത് കാണുന്നില്ല. അത് വെറുതെ വേസ്റ്റാക്കി കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു എന്നതും ഇത് യഥാർത്ഥ ചെലവ് കൊടുക്കേണ്ട അവകാശികളുടെ അവകാശത്തിൽ കൈയിടുന്നില്ല എന്നതും കൊണ്ട് തെറ്റാകേണ്ടതില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. നെക്ക് ചാടിയതിന് വെറുപ്പ് വരുത്തരുത്. നിസ്കരിക്കുക, ഞാൻ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. എനിക്കൊരു ഒരു അഭിപ്രായം ഉസ്താദ്, സഹാബികൾ എല്ലാവരും മുജ്തഹിദുകളല്ല എന്ന് പറഞ്ഞപ്പോ ഒരു സംശയം. അസ്ഹാബി കന്നുജൂം ഫബി അയ്യഹി മുഖ്തദേത്തും ഹുത്തദേത്തും എന്ന ആ ഹദീസിന് വിരുദ്ധമാവോ അത് എന്നൊരു സംശയമാണ്. അത് വിശദീകരിച്ചാലും. അസ്സലാമു അലൈക്കും. ഈ ആര്യമാരെ കാണുന്നതിന് പേടിയാ എനിക്ക്. പണ്ടേ അങ്ങനെ എന്താന്നില്ല, എനിക്ക് സാധാരണക്കാരെ കണ്ടാലും പേടിയില്ല, മൗലിയമാരെ കണ്ടാലും പേടിയില്ല. ഈ രണ്ടും അല്ലാത്ത ജാതിക്കാരെ കണ്ടാൽ എനിക്ക് പേടിയാ. ഏതായാലും ആട്ടെ, അള്ള ആക്കട്ടെ. അസ്ഹാബി കന്നജൂമ്പി അയ്യഹിമ്മിക്കത്തതയ്ത്തും വഹ്ത്തതയ്ത്തും എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഹിദായത്തിന്റെ മേലിലാണ്. ഒരു സഹാബിയും വഴി പഴച്ചവരായിട്ടില്ല. അവരുടെ ഹിദായത്തിൽ അവരെ പിന്തുടർന്ന് ജീവിച്ചാൽ നമ്മളുടെ ദീനും ഈമാനും സലാമത്തായി കിട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ സഹാബാക്കളും മുജ്തഹിദാണ് എന്ന് വരില്ല. അവര് ഇജ്തിഹാദിന് അർഹതപ്പെട്ടവർ ഇജ്തിഹാദ് ചെയ്യുകയും ഇജ്തിഹാദിന് അർഹതപ്പെട്ടവരല്ലാത്തവർ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഇജ്തിഹാദിന് അർഹരായ മഹാന്മാരോട് ചോദിച്ച് അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്നവരാണ്. ഈ മാർഗം പിൻപറ്റി ജീവിക്കുന്നവരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം സഹാബത്തിന്റെ മാർഗമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബി കന്നുജൂം ബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന് പറഞ്ഞത്. എന്റെ സഹാബത്ത് നുജൂമുകളെ പോലെയാണ്, ഏത് നജ്മും പിന്തുടർന്നാൽ വഴി പയക്കൂല, നേരായ വഴിയിൽ എത്തിപ്പെടും എന്നതുപോലെ എന്റെ സഹാബാക്കളൊക്കെ ഹിദായത്തിന്റെ വഴിയിലാണ്. ആരും വഴി പയച്ചവരില്ല. ഏത് സഹാബിയെ പിന്തുടർന്ന് ജീവിച്ചാലും നിങ്ങൾ ഹിദായത്താവുന്നവരാണ് നമ്മളെപ്പോലത്തവരോടാ പറഞ്ഞത്. നമ്മളെപ്പോലത്തെ പിൻഗാമികളായ താബിഈങ്ങൾ, താബിഈ താബിഈങ്ങൾ, വല്ലദീനത്തുബോ മീസാനിൻ, നല്ല മാർഗത്തിൽ അവരോട് ഖിയാമത്ത് നാൾ വരെ പിൻപറ്റുന്നവർ, അങ്ങനെയുള്ള ആളുകളോടാ പറയുന്നത് എന്റെ സഹാബികളെ പിൻപറ്റിയാൽ നിങ്ങൾ ഹിദായത്താവും. എന്താ, സഹാബികൾ രണ്ടു കൂട്ടുണ്ട്. ഒരു കൂട്ടർ മുജ്തഹിദീങ്ങളുണ്ട്, അവര് ആവശ്യമുള്ള സമയത്ത് ഇജ്തിഹാദ് ചെയ്ത് ഹഖിനെ കണ്ടെത്തിച്ച് അതനുസരിച്ച് ജീവിക്കുന്നു. മറ്റൊരു കൂട്ടർ സഹാബാക്കളുടെ കൂട്ടത്തിൽ മുജ്തഹിദീങ്ങൾ അല്ലാത്ത മുഖല്ലദീങ്ങളുണ്ട്. അവര് അറിവുള്ള കാര്യം സ്വന്തം ചെയ്യുകയും അറിവില്ലാത്ത കാര്യം സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട മുജ്തഹിദീങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കി അവരെ പിന്തുടർന്ന് അവര് പഠിപ്പിച്ചു കൊടുത്തതനുസരിച്ച് അമൽ ചെയ്ത് ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങളെ, സുന്നികളെ, എന്റെ സഹാബത്തിന്റെ മാർഗം നിങ്ങൾ പിന്തുടർന്നോളി. കണ്ട വഹാബി മൗദൂദികളെ പോലെ വരമുറിയ മുജ്തഹിദുകളാകാൻ പോകണ്ട. ഖുർആനും സുന്നത്തും നശിപ്പിച്ചുകൊണ്ട് ദീനിനെ കുട്ടിച്ചോറാക്കി നിങ്ങൾ ഇജ്തിഹാദ് ചെയ്യാൻ പോകണ്ട. സഹാബത്ത് ചെയ്തിരുന്നത് ഇജ്തിഹാദിന് അർഹതപ്പെട്ട ആളുകൾ മാത്രം ഇജ്തിഹാദ് ചെയ്യുകയും അല്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ഇജ്തിഹാദ് ചെയ്യുന്ന മഹാന്മാരായ ഉലമാക്കളായ സഹാബാക്കളോട് പിൻപറ്റി ജീവിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സുന്നികളെ, നിങ്ങളെല്ലാവരും എന്റെ സഹാബത്തിന്റെ മാർഗം പിന്തുടർന്നോളീ. മനസ്സിലായോ ആചാര്യക്ക്? ഇപ്പൊ തിരിഞ്ഞാ. അതായത് ഇജ്തിഹാദ് ചെയ്യാൻ അർഹതപ്പെട്ടവർ മാത്രം ഇജ്തിഹാദ് ചെയ്യുകയും അല്ലാത്തവര് ഇജ്തിഹാദിന് വേണ്ടി കൊട്ടുംകോലൊടുത്ത് ഇറങ്ങാതെ ഇജ്തിഹാദ് ചെയ്യാൻ അർഹതപ്പെട്ട മുജ്തഹിദീങ്ങളോട് ചോദിച്ച് അവര് പഠിപ്പിച്ചു തരുന്നതിനനുസരിച്ച് അവരെ പിൻപറ്റി ജീവിക്കുകയും ചെയ്യണം. ഇങ്ങനെയാണ് എന്റെ സഹാബികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്.
അതുകൊണ്ട് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മുജത്തഹിദീങ്ങൾ ഇജ്തിഹാദ് ചെയ്യുകയും മുജത്തഹിദീങ്ങളല്ലാത്ത ബഹുകോടി മുസ്ലിം സാധാരണക്കാർ ഇജ്തിഹാദ് ചെയ്യുന്ന ഇമാമിയങ്ങളോട് പിന്തുടർന്ന് ജീവിക്കുകയും വേണം. അതാണ് എന്റെ സഹാബികൾ നക്ഷത്രതുല്യരാണെന്നും അവരിൽ ആരെ പിന്തുടർന്നാലും നിങ്ങൾ ഹിദായത്താകും എന്ന് പറഞ്ഞത് പാചാരിക്ക് തിരിഞ്ഞിട്ടുണ്ടാവും എന്ന് മനസ്സിലാവുന്നു. തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇഞ്ഞും ചോദിച്ചോളി. ഓക്കെ. എന്തേ ആചാര്യക്ക് മറുപടി പറയണായിട്ട് ബാക്കിയുള്ളവരൊക്കെ അമ്പരന്ന് പോയോ? ഒന്നും ഒന്നും മിണ്ടാതെക്കുന്ന എന്താ കീശിരി പോയോ? ആചാര്യ മറുപടി കേട്ടിട്ടേ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അമ്പരന്ന് കുത്തിരിക്കാന്നാ തോന്നുന്നു. മൈക്ക് ഒഴിവാക്കി കൊടുത്തിട്ട് ആരും ഇങ്ങോട്ട് കയറി വരുന്നില്ല. വേമ്പ എന്നോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സാർ? രണ്ട് പി എമ്മിനോടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന്, ഹൈദ് കുളി ആവശ്യമുള്ള ടൈമിൽ അസുഖം വന്നു, അപ്പോൾ തയമ്മം ചെയ്തു ശുദ്ധിയായി, പിന്നീട് അസുഖം മാറിയാൽ വെള്ളം കൊണ്ട് കുളിക്കേണ്ടി വരുമോ എന്ന ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തയമ്മമുള്ള സമയത്ത് കുളിക്കാൻ പറ്റാത്ത എന്തോ അസുഖമുള്ള കാരണം കൊണ്ട് തയമ്മം ചെയ്തു, പിന്നീട് അസുഖം മാറിയതിനു ശേഷം ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഒന്ന്. ഇതിനുശേഷം മറ്റൊരു പി എമ്മിലൂടെയുള്ള ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതിന് അത് കഴിഞ്ഞതിന് ശേഷം ചോദിക്കാം. രണ്ട് ചോദ്യം ഒരുമിച്ച് വെച്ച സ്ഥാനം ഒന്ന് രണ്ടും കൊയിഞ്ഞാടി പോകും, അതുകൊണ്ടാണ്. ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ആർക്കും മൈക്ക് കിട്ടാത്തതാണോ ഉസ്താദ്? ഞാൻ ഡിസൈ പോയത് സാർ. ഒരു ഒരാൾ എൻ്റെ ഇടയ്ക്ക് ഒന്ന് പി എമ്മിൽ ചോദിച്ചതാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അത് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, അതുകൊണ്ടായിരിക്കും ഷൈബക്ക് പിന്നെ ഡൗട്ട് ഇട്ടത്. ഞാൻ ഉസ്താനോട് ചോദ്യം ചോദിച്ചിരുന്നു, ഉസ്താന് മൈക്ക് എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല, അപ്പോൾ തങ്ങൾ മൈക്കിൽ വന്നതാണ്. കാരണം തങ്ങൾ മറ്റാരും എടുക്കാത്ത കാണാത്തതുകൊണ്ട് തങ്ങൾ എടുത്തായിരിക്കും, കാരണം കട്ടുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. ഇൻഷാല്ലാ ഉസ്താദ് മൈക്കിൽ വരട്ടെ. ഉസ്താദ് വന്നതിന് ശേഷം ഈ ചോദ്യം ഉസ്താദ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ മറുപടി പറയും, അതിനുശേഷം തങ്ങൾ എടുത്തോളി. ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യുന്നു. ഉസ്താദ് മൈക്ക് ഡി സി ആണോ എന്ന് തോന്നുന്നു, ഉസ്താദിന് കാണുന്നില്ല, റീസെന്റിൽ കാണുന്നില്ല ഉസ്താനെ. ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യുന്നു. ആ ഭാഗം നമുക്ക് വരാൻ പോകുന്നുള്ളൂ. ആ പാഠം, അതായത് തയമ്മം ചെയ്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് മടക്കി നിസ്കരിക്കേണ്ടി വരുന്ന കുറെ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിൽ പെട്ടതാണ് ഇങ്ങനെ തയമ്മം ചെയ്ത് വലിയ ശുദ്ധി, അതായത് ഹൈദ് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയായ സമയത്ത് കുളിക്കാൻ പറ്റാത്തത് കൊണ്ട് തയമ്മം ചെയ്തു. തയമ്മം ചെയ്താൽ നിസ്കരിക്കുക, അതുപോലെ തന്നെ ഭർത്താവുമായി ബന്ധപ്പെടാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നീട് വെള്ളം കിട്ടിയാൽ കുളിക്കണം, പക്ഷേ മുമ്പ് നിസ്കരിച്ച് മടക്കി നിസ്കരിക്കേണ്ടതില്ല. ആ ഭാഗം സാധാരണഗതിയിൽ വെള്ളമില്ലാത്തതിന് വേണ്ടിയാണോ അതല്ല രോഗത്തിന് വേണ്ടിയാണോ എന്നൊക്കെ ഉള്ള വിശദീകരണത്തിൽ മടക്കേണ്ട നിസ്കാരങ്ങൾ ഏതൊക്കെ അല്ലാത്തത് ഏതൊക്കെയാണെന്നുള്ളത് വിശദീകരണം അടുത്തതിൻ്റെ തൊട്ടടുത്ത പാഠത്തിൽ തന്നെ വിശദമായി വരുന്നുണ്ട്. അവിടെ ഇത് വിശദമായി പറയും, അവിടുന്ന് മനസ്സിലാക്കുന്നതായിരിക്കും കുറെ കൂടി പ്രായോഗികം എന്ന് ഉണർത്തുന്നു. ഇൻഷാല്ലാ നാളത്തെ പാഠം കഴിഞ്ഞാൽ തൊട്ടടുത്ത പാഠം തയമ്മത്തിന്റെ രൂപം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം തയമ്മം ചെയ്യേണ്ടി വരുന്ന സാഹചര്യവും തയമ്മം ചെയ്ത് നിസ്കരിച്ചതിന് ശേഷം പിന്നീട് രണ്ടാമത് മടക്കി നിസ്കരിക്കേണ്ട രൂപങ്ങൾ ഏതൊക്കെ എന്ന് പറയുന്ന ഭാഗത്ത് ഈ രീതികളൊക്കെ വിശദമായിട്ട് വരും ഇൻഷാല്ലാ. അവിടെ കൂടുതൽ വിശദീകരിക്കാം എന്ന് ഉണർത്തി തൽക്കാലം മൈക്കൂട്ട്. ഓക്കെ.
അസ്സലാമു അലൈക്കും സ്വാദ്. ഒരു കാര്യം, ആരുടെ കഥകളെ എടുത്ത് മൈക്ക്, അതായത് നമ്മളിപ്പോ ഇമാം ജമാഅത്ത് നിസ്കരിച്ച് ശേഷം വേറൊരാൾ വന്ന് അങ്ങേക്ക് വേണ്ടി ജമാഅത്ത് നിസ്കരിക്കണം എന്ന് വെച്ചാ, അപ്പൊ അത് അപ്പൊ നിയ്യത്ത് എങ്ങനെ വെക്കണ്ടേ നമ്മള്? അങ്ങനെ ചോദ്യം മനസ്സിലായില്ല. ഞാൻ വേറെ ചെറിയ വേറൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചു പോയതാല് അതുകൊണ്ട് ചോദ്യം ശരിക്കാം. അദ്ദേഹം തന്നെ ഒന്നുകൂടി എടുക്കട്ടെ, ഒന്നുകൂടി പറയും ആ ചോദ്യം. അസ്സലാമു അലൈക്കും സുഹൃത്ത്. നമ്മൾ ഒരാള് ഇമാമ ജമാഅത്ത് നിസ്കരിച്ച ശേഷം വേറൊരാൾക്ക് വേണ്ടിട്ട് ജമാഅത്ത് കിട്ടാൻ വേണ്ടി അങ്ങേരിക്ക് നമ്മൾ ഇമാം ജമാഅത്ത് നിസ്കരിക്കും, അപ്പൊ നിസ്കരിക്കുമ്പോ എങ്ങനെ രണ്ടാമത് നിസ്കരിക്കുമ്പോ നെയ്യത്ത് വെക്കേണ്ടത്? വാലൈക്കും അസ്സലാം. ഇപ്പൊ ഞാൻ എന്റെ ശ്രദ്ധ നേരത്തെ ശ്രദ്ധ വിട്ടുപോയതിന്. ഒരിക്കൽ ജമാഅത്തായി നിസ്കരിച്ചൊരു വ്യക്തി പിന്നീട് മറ്റൊരാൾക്ക് ജമാഅത്ത് ലഭിക്കേണ്ടതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ നിസ്കരിച്ചു കൊടുക്കുന്നു. അത് ഇമാമായിട്ടും ആവാം മൗമുമായിട്ടും ആവാം രണ്ടാമത് നിസ്കരിക്കുന്നത്. ആദ്യത്തേലും തന്നെ ഇമാമായി നിസ്കരിച്ചവനും ആവാം മൗമുമായി നിസ്കരിച്ചവനും ആവാം. രണ്ടാമത് നിസ്കരിക്കുമ്പോഴും ഏത് നിസ്കാരം, ചിലപ്പോ ഉദാഹരണം ദുഹുർ ആണെങ്കിൽ ദുഹുർ എന്ന ഫർദ് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ നിയ്യത്ത് ചെയ്യേണ്ടത്. പക്ഷേ രണ്ടാമത്തേന് സുന്നത്തിന്റെ കൂലിയെ ലഭിക്കൂ, അത് വേറെ വിഷയം. കൂലി സുന്നത്തിന്റേതാണെങ്കിലും നിയ്യത്ത് ചെയ്യേണ്ടത് ഫർളാക്കപ്പെട്ട ദുഹുർ നിസ്കാരം ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെ കരുതണം. ഇവിടെ ഏറെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജമാഅത്തായി കൊണ്ട് അല്ലെങ്കിൽ ഇമാമിനോട് തുടർന്നു കൊണ്ട് എന്ന് കരുതൽ നിർബന്ധമാണ്. കാരണം ഇവിടെ രണ്ടാമത് ഒരു ഫർദ് നിസ്കാരം ഒരിക്കൽ ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് മടക്കി നിസ്കരിക്കണമെങ്കിൽ രണ്ടാമത്തിന് ജമാഅത്ത് നിർബന്ധമാണ്. ജമാഅത്ത് ഇല്ലാതെ ഒറ്റക്ക് മടക്കി നിസ്കരിച്ചു കൂടാന്ന്. അപ്പൊ രണ്ടാമത്തത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു എന്ന് തന്നെ കരുതണം. അതിന് കരുതുന്ന ജമാഅത്തായിട്ടെന്നോ മൗമുമായിട്ടെന്നോ ഇമാമിന്റെ കൂടെയെന്നോ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കരുതിയാൽ മതി. ഓക്കെ, അപ്പോ നമ്മൾ നിയ്യത്ത് ചെയ്യേണ്ടത് ഫർദ് നിസ്കാരം എന്ന് തന്നെയാണ്. മടക്കി നിസ്കരിക്കാന്ന് കരുതും വേണ്ട, മറിച്ച് ദുഹ്ർ എന്ന ഫർദ് നിസ്കാരം ജമാഅത്തായി ഞാൻ നിർവഹിക്കുന്നു, അല്ലെങ്കിൽ ഇമാമിന്റെ കൂടെ ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ മഗ്രിബ് എന്ന ഫർദ് നിസ്കാരം ഇമാമിന്റെ കൂടെ ഞാൻ അല്ലെങ്കിൽ ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു. ഇങ്ങനെ ജമാഅത്തിനെ കരുതിക്കൊണ്ട് ആ ഫർദ് നിസ്കാരത്തെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. പക്ഷേ രണ്ടാമത്തേതാണ് സുന്നത്ത്, ഒന്നാമത്തത് ഫർളായി പരിഗണിക്കും എന്ന് പറഞ്ഞാൽ പിന്നീട് മനസ്സിലായി ഒന്നാമത്തെ നിസ്കാരം സഹിഹായിട്ടില്ലായിരുന്നു എന്തോ കാരണവശാൽ, പുതാന ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ വസ്ത്രത്തിൽ കീറലുണ്ടായിട്ട് ഔറത്ത് ഒളിവായിരുന്നു എന്നൊക്കെ പിന്നെ മനസ്സിലായി കഴിഞ്ഞാൽ ഈ രണ്ടാമത് നിസ്കരിച്ചതിന് അതിനങ്ങനത്തെ ഒരു തകരാറുമില്ല. എന്നാലും അത് മതിയാവില്ല, വീണ്ടും മടക്കി നിസ്കരിക്കണം. കാരണം എന്താ, ഒന്നാമത് നിസ്കരിച്ചത് നമ്മുടെ ഫർളായി കൂട്ടുകയും രണ്ടാമത് ഈ വ്യക്തിക്ക് ജമാഅത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ മടക്കി നിസ്കരിച്ചത് സുന്നത്തായേ പരിഗണിക്കപ്പെടുകയുള്ളൂ. പക്ഷേ നിയ്യത്ത് ചെയ്യേണ്ടത് ഫർള് എന്ന് തന്നെയാണ്. അത് ഇങ്ങനത്തെ ഒന്നാമത്തെ ശരിയായിട്ടില്ല എന്ന ഒരു സാഹചര്യം പ്രത്യക്ഷപ്പെടുമ്പോഴാണ് രണ്ടാമത്തത് സുന്നത്തിന്റെ പലേ ലഭിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നിയ്യത്തിൽ മാറ്റമൊന്നുമില്ല, ഫർളിന്റെ അതേ നിയ്യത്ത് തന്നെ ജമാഅത്തായിട്ട് എന്ന് കരുതണം എന്ന് വേറെ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശബ്ദം കേട്ടിട്ടില്ലായിരുന്നു. ഇൻഷാല്ലാ, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് തൊട്ട് ബാക്കിലായിരുന്നു തങ്ങൾക്ക് മൈക്ക് കിട്ടിയത്. തങ്ങളെ കേട്ട് ഞാൻ ചോദിച്ചത് തങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ തങ്ങൾ അത് അറിയാതെയായിരുന്നു ചോദിച്ചത്. അപ്പോൾ അഡ്മിമാരായിരുന്നു ഡോട്ട് ഇട്ടിരുന്നു. പിന്നെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കിട്ടുന്നതിന് മുമ്പ് ചോദ്യം വന്നതുകൊണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ഒന്ന് റീസൈൻ ചെയ്താൽ സന്തോഷമായിരുന്നു. തങ്ങൾ കേൾക്കുന്നു എസ് എൻ കെ? തങ്ങൾ കേൾക്കുന്നുണ്ടോ? തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്, കാരണം ഉസ്താദിന്റെ വിലപ്പെട്ട സമയമാണ്. തങ്ങൾ ആ ചോദ്യം പൂർത്തിയാക്കിയാൽ സന്തോഷമായിരുന്നു. എനിക്ക് വന്നൊരു പി എം ഉണ്ട്, അത് ഞാൻ തങ്ങൾ ചോദിച്ചതിന് ശേഷം ചോദിക്കുന്നുള്ളൂ. ബഹുമാനപ്പെട്ട തങ്ങളൊന്ന് റീസൈൻ ചെയ്താൽ സന്തോഷമായിരുന്നു. തങ്ങൾ ഡെസ്കിലില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഇൻഷാദ് ഉസ്താദിന്റെ ഒരു പി എം വന്നിട്ടുണ്ട്. നേരത്തെ വന്ന പി എമ്മിന്റെ കൂടെയുള്ള പി എം തന്നെയാണ്, മറ്റൊരു പി എം ആണ്. പിന്നെ അത് മുഹമ്മദ് ടെൻ എസ് ജി ബി എന്നുള്ള ഐ ഡി എന്നാണ്. അദ്ദേഹം ഡി സി ആയി ഉസ്താദ് പറഞ്ഞ സമയത്ത് ഡി സി ആയി ഉസ്താദിന് അവർക്ക് കേൾക്കാൻ പറ്റിയില്ല വിഷയം, ആ ഭാഗം കേൾക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. തയമ്മമിന്റെ അവയവങ്ങളിൽ മുറിവുണ്ടായാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ്. അദ്ദേഹം സമയത്ത് ഡി സി ആയതൊന്നും കേൾക്കാൻ പറ്റില്ല എന്നുള്ള പരാതി ഉണ്ട്. അപ്പൊ ഇൻഷാ അള്ളാഹ് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
തയമ്മമിന്റെ അവയവങ്ങളിൽ മുറിവുണ്ടായാൽ എങ്ങനെയാ തയമ്മം ചെയ്യേണ്ടത് എന്നുള്ള ഭാഗം എത്തിയിട്ടില്ല, അത് വരുന്നേ ഉള്ളൂ. അത് പാഠത്തിന്റെ തന്നെ ആ ഭാഗം എത്തിയിട്ടില്ല. അത് ഇൻഷാല്ലാ പാഠഭാഗം വരുന്ന സമയത്ത് അത് വിശദമായി തന്നെ പറയും. കാരണം തയമ്മമിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഭാഗം അവിടെയാണ്. ആ ഭാഗം ഇൻഷാല്ലാ നമ്മുടെ പാഠഭാഗത്തിൽ എത്തിയിട്ടില്ല. പാഠത്തിൽ ഇനി തയമ്മമിന്റെ ഫർളുകളും സുന്നത്തുകളും പറഞ്ഞതിന് ശേഷം തയമ്മമിന്റെ രൂപം പറയും. ആ രൂപം പറയുന്നിടത്ത് വെള്ളം ഇല്ലാത്തതിന് തയമ്മം ചെയ്യേണ്ട രൂപം, അവയവങ്ങളിൽ വെള്ളം ചില പ്രത്യേക കാരണങ്ങളാൽ ഉപയോഗിക്കാൻ പറ്റാതെ വന്നാലുള്ള രൂപം എന്നിവ ഇൻഷാല്ലാ അവിടെ വിശദമായി വരും. അവിടെ പഠിക്കാം. അപ്പൊ ഇന്നത്തെ പാഠത്തിൽ ആ ഭാഗം വന്നിട്ടില്ല, ആ ചർച്ച ഉണ്ടായിട്ടുമില്ല. ഓക്കെ. അസ്സലാമലൈക്കും. ആര് മൈക്കെടുക്കാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തത്. സൈ സുന്നല്ലാത്തവരെ തുടർന്ന് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? പിന്നെ നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ, അവിടെ ജമാഅത്ത് നടക്കുമ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഇമാമ് റുക്കുവിൽ നിന്ന് റുക്കുവിലാണ്, നമ്മൾ റുക്കു കൈ കിട്ടിയിട്ട് റുക്കുവിൽ എത്തിയപ്പോഴത്തേക്ക് ഇമാമ് ഇഖ്തിദാലിലേക്ക് പോയി എങ്കിൽ നമുക്ക് ആ ജമാഅത്ത് കിട്ടുമോ? ആ രണ്ട് ചോദ്യത്തിന് മറുപടിയാണ്. അസ്സലാമലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. നീല ക്ലാസ് റൂം നീല എപ്പളി കുറെ കൂടി ചില ബുദ്ധിമുട്ടുകൾ, ചില സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അത് ശരി തന്നെ, ചില ബുദ്ധിമുട്ടുകളും ഉണ്ട്. പെട്ടെന്ന് മൈക്ക് കിട്ടാൻ നല്ല പ്രയാസമുണ്ട് ചില സമയത്ത്. അപ്പോൾ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ മൈക്ക് കിട്ടാൻ ഞാൻ കുറേ ശ്രമിച്ച്, ചിലപ്പോൾ കുറേ പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ടാണ് മൈക്ക് കയ്യിൽ കിട്ടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ആൾ കയറി ചോദിച്ചാൽ ആദ്യത്തും ഉണ്ടാവില്ല, അവസാനത്തും ഉണ്ടാവില്ല. അത് പ്രത്യേകം എല്ലാ സുഹൃത്തുക്കളും മനഃപൂർവ്വം അല്ല, അബദ്ധത്തിൽ വരികയാണ്, അവരെടുത്തും അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ നമ്മൾ ചെന്ന് തക്ബീറത്തുൽ ഇഹ്റാം, ഇമാം റുക്കുവിലാണ് നമ്മൾ എത്തിയപ്പോൾ, നമ്മൾ ആദ്യം നൃത്തത്തിൽ നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു. തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് നമ്മൾ റുക്കുവിലേക്ക് എത്തിയില്ല, അപ്പോഴേക്ക് ഇമാം റുക്കുവിൽ നിന്ന് ഉയർന്നാൽ ജമാഅത്ത് കിട്ടും, പക്ഷെ ആ റക്കാത്ത് കിട്ടൂല. അപ്പൊ പിന്നെ നമ്മൾ റുക്കുവിൽ പോകാൻ പാടില്ല, അതാണ് കണക്ക്. നമ്മൾ തക്ബീർ കെട്ടി റുക്കുവിൽ പോകാൻ ഒരുങ്ങിയേ ഉള്ളൂ, അപ്പോഴേക്ക് ഇമാമ് റുക്കുവിൽ നിന്ന് ഉയർന്നാൽ ഇനി നമ്മൾ റുക്കുവിൽ പോകാൻ പാടില്ല. നൃത്തത്തിൽ ഇമാമിന്റെ കൂടെ നിൽക്കുക, പിന്നെ ഇമാമിന്റെ കൂടെ സുജൂദിലേക്കും മറ്റും പോയി അടുത്ത റക്കായത്ത് മുതലേ നമ്മുടെ റക്കായത്ത് എണ്ണപ്പെടുകയുള്ളൂ. ജമാഅത്തിന് തകരാറൊന്നുമില്ല. ആ റക്കായത്ത് ഇമാം സലാം വീട്ടിയതിന് ശേഷം വീണ്ടും നിസ്കരിക്കണം എന്ന് മാത്രം. റുക്കുവിലെത്തി നമ്മൾ നിന്ന നൃത്തത്തിന് നിയ്യത്തോടുകൂടി തക്ബീറത്തിലേറാൻ കെട്ടിയതിന് ശേഷം റുക്കുവിലേക്ക് തക്ബീർ ചൊല്ലിക്കൊണ്ട് റുക്കുവിൽ പോയി, നമ്മൾ റുക്കുവിലെത്തി ഒരു മിനിറ്റ് സെക്കൻഡ് മതി, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലുന്ന സമയം ചുരുങ്ങിയ ഒരു അനക്കം അടങ്ങാനുള്ള സമയം ഇമാമിന്റെ കൂടെ റുക്കുവിൽ കിട്ടിയാലേ നമുക്ക് ആ റക്കായത്ത് കിട്ടുള്ളൂ. അതിന് മുമ്പ് ഇമാമ് പോന്നാൽ നമുക്ക് ആ റക്കായത്ത് നഷ്ടപ്പെടും. നമ്മളും തന്നെ റുക്കുവിൽ നിന്നിട്ട് വരിക, ഇമാമിന്റെ കൂടെ പോവുക, പക്ഷേ ഇമാമ സലാം വീട്ടിയതിന് ശേഷം ഒരു റക്കായത്ത് നിസ്കരിക്കും. ഇനി അത് സംശയമാണെങ്കിലും അങ്ങനെ തന്നെ, റുക്കുവിക്ക് നമ്മൾ അത് എത്തിയിന് അപ്പോ ഇമാമ് ഉയർന്നോ ഇല്ലേ എന്നൊരു സംശയമാണ്, എന്നാൽ ഇമാമിന്റെ കൂടെ പോവുക, അവസാനം ഇമാമ സലാം വീട്ടിയതിന് ശേഷം ഒരു റക്കായത്ത് നിസ്കരിക്കണം. സംഗതി ജമാഅത്തിന് തകരാറൊന്നുമില്ല, ഈ റക്കായത്ത് കിട്ടൂല. ഉറപ്പുണ്ടെങ്കിൽ ഇമാമിന്റെ കൂടെ ഈ റുക്കുവ് കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും അറക്കായത്ത് കിട്ടിയില്ല എന്ന് ഉറപ്പാണ്. അതേസമയത്ത് സംശയമാണ് ഇമാമിന്റെ കൂടെ അറക്കായത്ത് കിട്ടിയോ ഇല്ലേ എന്ന് സംശയമാണ്. കാരണം നമ്മൾ അങ്ങോട്ട് എത്തിയണം, അപ്പോൾ അതിന്റെ മുമ്പ് തന്നെ ഇമാം ഉയർന്നോ ഇല്ലേ എന്ന് സംശയമാണെങ്കിൽ ഇമാമിന്റെ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അവസാനം ഇമാം സലാം വീട്ടിയതിനു ശേഷം ഒരു റക്കായത്ത് കൂടി നിസ്കരിക്കുക. അങ്ങനത്തെ സാഹചര്യത്തിൽ അവസാനം സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. കാരണം ഒരുപക്ഷേ ഇമാമിന്റെ കൂടെ അനക്കം മടങ്ങി റക്കായത്ത് കിട്ടിയണമെങ്കിൽ ഇപ്പം ഇത് കൂടുതലാവുമല്ലോ, ഇല്ലെങ്കിലോ ഇത് കണക്കുവാണ്. അപ്പൊ അങ്ങനൊരു സാധ്യതയുള്ളത് കൊണ്ട് ഈ സംശയം ഇമാമ സലാം വീട്ടിയതിന് ശേഷവും നിലനിൽക്കുന്നത് കൊണ്ട് ആ സാഹചര്യത്തിൽ സെവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കാൻ കൺഫ്യൂഷൻ ആകരുത്. ഇമാമിന്റെ കൂടെ റക്കുവ് കിട്ടിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ സംശയമേ ഇല്ല, ജമാഅത്തൊക്കെ സഹിയാണ്, ആ റക്കായത്ത് എണ്ണൂല. ഇമാമ സലാം വീട്ടിട്ട് റക്കായത്ത് സ്കരിച്ച് അത്തയ്യാത്തോതി സലാം വീട്ടിയാൽ മതി.
അല്ല നമ്മുടെ റുക്കൂഖ് അങ്ങോട്ട് എത്തിയാണ്, ഇമാമിന്റെ കൂടെ അനക്കം അടങ്ങിയോ ഇല്ലേ അഥവാ റക്അത്ത് കിട്ടിയോ ഇല്ലേ എന്ന് സംശയമാണെങ്കിൽ ഇമാമിന്റെ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക, ഇമാമ സലാം വീട്ടിയതിന് ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കുക, അവിടെ ഒരു സജ്ദയുടെ സുജൂദ് കൂടി ചെയ്യുക, ഇങ്ങനെ വേണ്ട. പിന്നെ മുബ്തദീങ്ങളോട് തുടർന്നാൽ നിസ്കാരം ബാത്തിലാകുന്ന അവസ്ഥ എന്തെങ്കിലും പ്രവൃത്തിയിൽ അവരിൽ നിന്ന് കണ്ടാൽ അത് ശുന്യാണെങ്കിലോ അല്ലെങ്കിലോ ഒക്കെ കണക്കന്നെ അയാളായിട്ട് ഉടനെ വിട്ടുപിരിയണം. അതൊന്നും ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, കാഫറാവുന്ന നിലക്കുള്ള വിധേയത്വം ഇല്ല എങ്കിൽ നിസ്കാരം ശരിയാവും, പക്ഷേ ജമാഅത്തിന്റെ കൂലി കിട്ടുന്നതല്ല. തന്നെയുമല്ല അറിഞ്ഞുകൊണ്ട് ഈ ഇമാമ് മുഅത്തദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അയാളോട് തുടരുന്നതിനേക്കാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ഉസ്താദ് എനിക്ക് ചോദ്യം, ഈ ഖിബ്ല മാറി നിസ്കരിച്ചു, അവൻ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് അവനക്ക് മനസ്സിലായി ഞാൻ ഇതുവരെ ഞാൻ ഇപ്പോൾ നിസ്കരിക്കുന്ന ഖിബ്ല മാറി നിസ്കരിക്കുന്നതാണ് എന്ന്, എങ്കിൽ അവന് മടക്കി ഇതുവരെ നിസ്കരിച്ചതായ നിസ്കാരമല്ല മടക്കി നിസ്കരിക്കുന്നത് നിസ്കരിക്കണമല്ല, എങ്ങനെ ഉസ്താദ് പറഞ്ഞു തരണം? അസ്സലാമു അലൈക്കും. ഒരു പ്രദേശത്ത് വെച്ച് ഒരു നാട്ടിൽ വെച്ച് നമ്മൾ നിസ്കരിച്ചു, എങ്ങനെ? നമുക്ക് ഇന്ന ഭാഗത്തേക്കാണ് ഖിബ്ല എന്നുള്ള ഏകദേശ ധാരണ വെച്ചിട്ട്, ഇത്തിഹാദ് കൊണ്ട് നടത്തും, ഏകദേശ ധാരണ കൊണ്ട് നിസ്കരിച്ചു. പിന്നീട് മനസ്സിലായി ആ നിസ്കരിച്ചത് ഖിബ്ലയിലേക്കല്ലായിരുന്നു. രണ്ടാമത് മനസ്സിലായത് എങ്ങനെ? ഉറപ്പാണ്. ആദ്യത്തേത് തെറ്റായിരുന്നു എന്ന് ഉറപ്പാണ്, ശരിയായ ഖിബ്ല ആ ഇന്ന ഭാഗത്തേക്കാണ് എന്നും ബോധ്യമുണ്ടെങ്കിൽ നേരത്തെ നിസ്കരിച്ച നിസ്കാരം മടക്കി നിസ്കരിക്കണം. അതേസമയത്ത് നേരത്തെ ഖിബ്ല ഇന്ന ഭാഗത്തേക്കാണ് എന്ന് ഇജ്തിഹാദ് അഥവാ ഗവേഷണം കൊണ്ട് മനസ്സിലായി നിസ്കരിച്ചതാണ്, രണ്ടാമത് പിന്നീട് ഗവേഷണം ചെയ്തപ്പം അങ്ങോട്ടല്ല ഖിബ്ല മറ്റൊരു ഭാഗത്തേക്കാണെന്ന് മനസ്സിലായി. അപ്പൊ ആദ്യം ഖിബ്ല ഇന്ന ഭാഗത്തേക്കാണെന്ന് മനസ്സിലായതും ഗവേഷണം കൊണ്ടാണ്, രണ്ടാമത് അങ്ങോട്ടല്ല മറ്റൊരു ഭാഗത്തേക്കാണെന്ന് മനസ്സിലായതും ഗവേഷണം കൊണ്ടാണെങ്കിൽ ആദ്യം നിസ്കരിച്ച നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതില്ല. പക്ഷേ ആദ്യം ആ ഭാഗത്തേക്കാണ് ഖിബ്ല എന്ന് ബോധ്യം ഉണ്ടായ സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചു, രണ്ടാമത്തെ ഗവേഷണത്തിൽ അങ്ങോട്ടല്ല അടുത്ത മറ്റൊരു ഭാഗത്തേക്കാണെന്ന് മനസ്സിലായ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഗവേഷണത്തിലൂടെ മറ്റൊരു ഭാഗമാണ് ഖിബ്ല എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യത്തെ ഭാഗത്തേക്ക് ഇനി തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല, പക്ഷേ ആദ്യം നിസ്കരിച്ചത് മടക്കി നിസ്കരിക്കുകയും വേണ്ട. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യത്തതും ഗവേഷണം കൊണ്ട് മനസ്സിലായതാണ്, രണ്ടാമത്തതും ഗവേഷണം കൊണ്ട് മനസ്സിലായതാണെങ്കിൽ ആദ്യത്തേതിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചത് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ആദ്യം ഗവേഷണം കൊണ്ട് മനസ്സിലായിട്ട് നിസ്കരിച്ചതാണ്, രണ്ടാമത് യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ടതാണ് എങ്കിൽ ആദ്യത്തേത് മടക്കി നിസ്കരിക്കുകയും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സദി മുഅ്മിനായ മനുഷ്യൻ ആത്മഹത്യ ചെയ്താൽ അദ്ദേഹത്തിന് മയത്ത് നിസ്കരിക്കാൻ പാടുണ്ടോ ഇല്ലേ? അസ്സലാമു അലൈക്കും. മുഅ്മിനായ മനുഷ്യൻ ആത്മഹത്യ ചെയ്താൽ അയാൾക്ക് വേണ്ടി നിസ്കരിക്കാൻ പാടുണ്ടോ എന്നാണല്ലോ ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളെയും അങ്ങനെയുള്ള വലിയൊരു മഹാപാപത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ കാഫറാവുന്ന അഥവാ മുശ്രിക്കാവുന്നതാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ്. അത് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അഥവാ രണ്ടാമത്തെ തെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, മുഅ്മിനായിക്കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്, ഒരു മുഅ്മിനായ മനുഷ്യനെ അള്ളാഹു അനുവദിച്ച കാരണം കൂടാതെ കൊല്ലുക എന്നതാണ്. കൊലപാതകമാണ് ഏറ്റവും വലിയ കുറ്റം. സബ്ഉൽ മുബിഖാത്തിൽപ്പെട്ട ഒന്ന്, മുഅ്മിനായ മനുഷ്യൻ കാഫിറാകുക. രണ്ടാമത്തേത്, ഒരു മുഅ്മിനായ മനുഷ്യനെ കാരണം കൂടാതെ കൊല്ലുക. ഇതാണ് ഇപ്പൊ ആത്മഹത്യയിലൂടെ നടക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യനെ അള്ളാഹ് കൊല്ലൽ ഹറാമാക്കിയ ഒരു ശരീരത്തെ ശറഅ അനുവദിക്കുന്ന കാരണം കൂടാതെ കൊല്ലുക എന്ന മഹാകൊലപാതക കുറ്റമാണ്. വമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ
ഇത്രയും കൗരവമായ ശിക്ഷ വേറെ ഒരു കുറ്റത്തിനും അല്ല പറഞ്ഞിട്ടില്ല. ഒരു മനഃപൂർവ്വം ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരാൾ കൊലപ്പെടുത്തിയാൽ അവന് എണ്ണമില്ലാത്ത കൊല്ലം നരകത്തിൽ കിടക്കേണ്ടി വരും എന്ന് മാത്രമല്ല, അള്ളാഹു അവന്റെ മേൽ ഗളബ് കോപിച്ചിരിക്കുന്നു എന്നും, വലാനഹു അൻ അല്ലാഹു തആലന്റെ റഹ്മത്താവുന്ന സ്വർഗത്തെ തൊട്ട് അവനെ ആട്ടിയകറ്റി ദൂരത്താക്കിയിരിക്കുന്നു എന്നും, അവൻ അങ്ങേയറ്റത്തെ എളിമത്തരമാർന്ന കഠിനമായിരിക്കുന്ന ശിക്ഷ അള്ളാഹു തആല തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇത്രയും ഗൗരവം പറഞ്ഞ കുറ്റം ആണ് ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത്. സബീൽ മുബിഖാത്തിൽപ്പെട്ട വൻദോഷമാണ് അത്. സ്വന്തം നഫ്സിനെ കൊല്ലുമ്പോൾ ഈ വൻദോഷം എന്നതിന്റെ പുറമേ അള്ളാഹുവിന്റെ വിധിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുക എന്നും അള്ളാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ ശ്രമിക്കുക എന്നെയും രണ്ട് വൻ കുറ്റങ്ങൾ അതിന്റെ പുറമെയുമുണ്ട്. എങ്ങാലും കാഫറാവും എന്ന് പറയാൻ വയ്യ, കാഫറാവും എന്ന് പറയാൻ വയ്യ. ഇങ്ങനെയൊക്കെ ആവുമ്പോഴും കാഫറാന്ന് പറയാൻ പറ്റാത്തോടത്തോളം ഒരു മുഅ്മിനായ മനുഷ്യൻ ആത്മഹത്യ ചെയ്താൽ അവൻ വൻദോഷം ചെയ്ത ഫാസിഖാണ്. അപ്പോ നാട്ടിൽ ആദരിക്കപ്പെടുന്ന ഉലമാക്കന്മാര് സദാത്തീങ്ങൾ പോലത്തവരും നാട്ടിൽ പിന്തുടരപ്പെടുന്ന കാരണവന്മാര് നേതാക്കന്മാര് പോലെയുള്ളവരും അത്തരക്കാരുടെ മയ്യിത്തുസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കുക, ഫർള് വിടാൻ വേണ്ടിയിട്ട് കുറച്ചാളുകൾ നിസ്കരിക്കുക, ഇതാണ് കാഫറാകാത്തോടത്തോളം ഫർദ് കിഫായിയായ നിലക്ക് മയ്യത്ത് കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മയ്യത്ത് നിസ്കരിക്കുകയും മറമാടുകയും ചെയ്യൽ മുസ്ലിമീങ്ങളുടെ മേൽ കടമയാണ്. ആ കടമ വീട്ടാൻ വേണ്ടി കുറച്ച് ആളുകൾ നിസ്കരിക്കുക. പക്ഷേ ഇതൊരു വലിയ കുറ്റമാണെന്നും സമൂഹത്തിൽ തന്നെ ആകെ അകറ്റപ്പെടുന്ന അത്രയും വലിയ ഗുരുതരമായ തെറ്റാണെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആലിമീങ്ങള് സാദാത്തീങ്ങള് നാട്ടുകാരനമ്മമാര് പോലത്തവര് അത്തരം മയ്യത്തുസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കുക. അതെന്താ മറ്റുള്ളവർക്കൊരു പാഠമാകാൻ വേണ്ടി, എന്നാ മൂമിനാണ് എന്നതുകൊണ്ട് ഫർള് വീടാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുകയും വേണം. എന്നാൽ വായിബായ മയ്യത്തിന്റെ മേലുള്ള നിസ്കാരം അത്തരക്കാരുടെ മേൽ നിസ്കരിക്കാൻ പാടുള്ളതല്ല. കാരണം വായിബിന്റെ മേലുള്ള മയ്യത്ത് ഈ മയ്യത്തിനെ ആദരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ആദരിക്കാൻ ഫാസിഖും മുബ്തദിയും അർഹരല്ല. ചിലര് മുബ്തദിന്റെ മേലിലും ഫാസിഖിന്റെ മേലിലും ആദരവ് കൊടുക്കാൻ പാടില്ല. വായിബായ മയ്യത്ത് മറിഞ്ഞ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആദരവാണ്. അതുകൊണ്ട് ഫർദ്ദിഫായ വീടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മുബ്തദിന്റെ മേലും ഇങ്ങനെ സാധാരണക്കാർ നിസ്കരിക്കേണ്ടി വരും കുറച്ചൊക്കെ. അതുപോലെ തന്നെ ഫാസിഖിന്റെ മേലും ഫർദ്ദിഫായ വീടാൻ വേണ്ടി നിസ്കരിക്കേണ്ടി വരും. പക്ഷേ ആലിമീങ്ങള് സാദാത്തീങ്ങള് നാട്ടുകാരനമ്മമാര് പോലത്തവർ നിസ്കരിക്കാതിരിക്കുക, അതുപോലെ തന്നെ വായിബായ മയ്യത്തിന്റെ മേൽ ആദരവിന്റെ മേൽ നിസ്കരിക്കാതിരിക്കുക. ഇങ്ങനെ വേണ്ടത് എന്നാൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക, അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക, മറ്റ് സ്വാലിഹ് അമലുകൾ ചെയ്തുകൊണ്ട് അവരുടെ മേൽ അതിയാക്കുക, അതൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം എന്താണ്, മൂമിനാണല്ലോ. വന്നുപോയൊരു തെറ്റ് മറ്റു മൂമിനീങ്ങളുടെ ദുആ കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ പ്രാർത്ഥനകൾ കൊണ്ടോ ഒക്കെ ഒരു പക്ഷേ അള്ളാഹുത്തല പുറത്തു കൊടുക്കാനോ അതല്ലെങ്കിൽ അവരുടെ കുറ്റം ലഘൂകരിക്കാനോ ഒക്കെ കാരണമാണ്. ആദരവുണ്ടാകുന്നതും അംഗീകാരം ഉണ്ടാകുന്നതും ചെയ്യാൻ പാടില്ല. എന്നാൽ മാഫറത്തിന് വേണ്ടി ദുആക്കാനും ആഹർ പല്ലോ ഗുണത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പാടുണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും. പറയാൻ നേരത്തെ പൊന്തിച്ചു പോയി നമസ്കരിക്കാൻ പോയി. ഇപ്പോ ഒരു ചോദ്യം വന്നത്, ഭർത്താവ് ഒന്നിച്ച് ജീവിക്കാറുമില്ല, ചെലവിന് തരാറുമില്ല, ഒന്നുമില്ല. പക്ഷേ അയാൾ നാട്ടിലുണ്ട്. അയാളെ ഭാര്യക്ക് ഫസ്ക് ചെയ്യാൻ പറ്റുമോ? അയാൾ ചെലവിന് കൊടുക്കാനുള്ള കഴിവുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചുള്ള മസാലയാണ് ചോദിച്ചത്. ഭർത്താവ് നാട്ടിലുണ്ട്, ഒന്നും കിട്ടണില്ല എന്നാ പറഞ്ഞേ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഭർത്താവ് നാട്ടിലുണ്ട്, ചെലവ് കൊടുക്കാൻ കഴിയും, പക്ഷേ അയാൾ ചെലവ് കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ ഫസ്റ്റ് ചെയ്യാൻ യാതൊരു വകുപ്പുമില്ല. മറിച്ച് അയാൾക്കെതിരിൽ കോടതിയിൽ കേസ് കൊടുക്കുകയും തനിക്ക് അവകാശപ്പെട്ട ചെലവും സംരക്ഷണങ്ങളും വാങ്ങുകയും ചെയ്യാനുള്ള അവകാശം ഇസ്ലാം ശരീഅത്ത് ആ സ്ത്രീക്ക് അനുവദിച്ചിട്ടുണ്ട്. കേസിന്റെ ചെലവ് ഉൾപ്പെടെ അയാളിൽ നിന്നിട്ട് വകവെച്ച് വാങ്ങുകയും ഈ സ്ത്രീക്ക് കഴിഞ്ഞുപോയ കിട്ടാനുള്ള ചെലവും തുടർന്ന് അങ്ങോട്ടുള്ള ചെലവും അയാളിൽ നിന്നിട്ട് കോടതി മുഖേന ഈടാക്കിയെടുക്കാൻ ഇസ്ലാം അനുവദിച്ചിരിക്കുന്നു. അല്ലാതെ
തലാക്ക് ചൊല്ലിയ പെണ്ണിനെ വീണ്ടും സംരക്ഷണ ചെലവിന് വേണ്ടി കേസ് കൊടുത്ത് ആ ഹറാമ് വാങ്ങി തിന്ന് നരകത്ത് പോകുന്ന മസല നമുക്ക് പറയാൻ വയ്യ. ഇതല്ല, ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവര് തലാക്ക് ചൊല്ലി ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോൾ ഭാര്യ ഭർത്താവ് എന്നുള്ള നിലക്ക് അവര് ബന്ധപ്പെടുന്നില്ല, ചെലവിന് കൊടുക്കുന്നില്ല, മറ്റ് സംരക്ഷണ ചെലവുകളൊന്നും ചെയ്യുന്നില്ല. ആൾക്ക് കഴിവുണ്ട്, ആള് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ഇസ്ലാമിന്റെ വിധി അങ്ങനത്തെവർക്കെതിരിൽ കേസ് കൊടുത്ത് തന്റെ അവകാശം ഈടാക്കിയെടുക്കാവുന്നതാണ്. അല്ലാതെ ഫസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ആള് ചെലവിന് കൊടുക്കാൻ കഴിവില്ലെന്ന് ബോധ്യപ്പെടുകയോ, അതല്ലെങ്കിൽ ആള് തന്നെ ഉണ്ടോ ഇല്ലേ എന്ന് ഒരു വിവരവും ഇല്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോടതിയിൽ പോയാൽ കോടതി ഇടപെട്ടുകൊണ്ട് ഫസ്റ്റ് ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയോ ചെയ്യുക. അല്ലാതെ ചെലവിന് കൊടുക്കാത്തതിന്റെ പേരിൽ ഫസ്റ്റ് ചെയ്യാൻ ഒപ്പില്ല. അത് കേസ് കൊടുത്തിട്ട് ഈടാക്കാനാണ് ഇസ്ലാമിന്റെ നിയമം. ഫസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഫസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഭർത്താവിൽ നിന്നിട്ട് ചെലവ് കിട്ടാൻ സാധ്യതയില്ല, അയാൾക്ക് ചെലവ് കൊടുക്കാൻ കഴിയില്ല എന്ന് കോടതി മുഖേന സ്ഥിരപ്പെടുകയോ, അതല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ ആള് എവിടെ ഉള്ളത് എന്നോ എന്താണ് ആളുടെ സ്ഥിതി എന്നോ അറിയുകയുമില്ല, അയാളിൽ നിന്നിട്ട് ചെലവിന് ഈടാക്കാൻ നിവൃത്തിയുമില്ല എന്ന് കോടതിയിൽ സ്ഥിരപ്പെട്ടാൽ കോടതിയുടെ അനുമതിയോടുകൂടിയോ ഫസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലാതെ കഴിവുള്ള വ്യക്തി ചെലവിന് കൊടുക്കാത്തതിന്റെ പേരിൽ ഫസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല, ചെലവിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കുകയും ആ കേസ് കൊടുത്തിട്ട് കോടതി മുഖേന ചെലവിന് വാങ്ങാൻ ഉള്ള അവകാശം ആശ്രയിക്കുന്നുണ്ട്. അതല്ലാതെ ഫസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫസ്റ്റ് ചെയ്യുന്ന ഭർത്താവിനെ ഭാര്യ ഒഴിവാക്കുന്ന കേസാണത്. സാധാരണഗതിയിൽ ഭാര്യയെ ഭർത്താവാണല്ലോ മൊഴി ചൊല്ലി ഒഴിവാക്കുന്നത്. അതിന് പകരം തനിക്ക് ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട സംരക്ഷണ ചെലവ് ലഭിക്കാൻ സാധ്യതയില്ലാതെ വരുന്ന സാഹചര്യത്തിൽ കോടതി മുഖേന നിയമപരമായി ഭർത്താവിനെ ഒഴിവാക്കി പെണ്ണ് സ്വതന്ത്രയാകുന്നതിന്റെ പേരാണ് ഫസ്ഖ്. ഈ ഫസ്ഖ് ചെയ്യണമെങ്കിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ അയാൾ ചെലവിന് കൊടുക്കാതിരിക്കുക എന്നല്ല, ചെലവിന് കൊടുക്കാൻ അയാൾക്ക് കഴിവില്ല എന്ന് സ്ഥിരപ്പെടലാണ് ഒന്ന്. അതിവിടെ ഇല്ലാത്തത് കൊണ്ട് ഫസ്ഖ് ചെയ്യാൻ വകുപ്പില്ല, മറിച്ച് കേസ് കൊടുത്ത് ചെലവിന് ഈടാക്കാനാണ് ഒപ്പുള്ളത്. അസ്സലാമു അലൈക്കും. ഒരു വിവരം പറയാൻ, ഒരു മരണ വാർത്ത അറിയിക്കാൻ. അവിടെ അറിയിച്ചോന്ന് അറിഞ്ഞില്ല, ഞാൻ നിസ്കരിച്ച അവിടെ പി എമ്മിൽ കണ്ടതാണ്. അറിഞ്ഞെങ്കിൽ ആരെങ്കിലും അസ്റ്റടിക്കണം. നമ്മുടെ സാദി അഷ്റഫ് സാദി മരണപ്പെട്ട വിവരം ആണ് അറിയിച്ചിരുന്നോ? ആ ഓക്കെ, എന്നാ പിന്നെ പറയുന്നില്ല. സിമോഗയിൽ വെച്ചിട്ട് ബോവാദി പള്ളിയിലെ ഖത്തീബും ഷിമോഗ തീർത്ഥഹള്ളിയിലെ സാറാ മുഹമ്മദ് ദമ്പതികളുടെ മകനുമായ അഷ്റഫ് സാദി 25 കഴിഞ്ഞ ദിവസം രാത്രി ഷിമോഗക്കടുത്തുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് എതിർവശത്ത് നിന്ന് വന്ന വാഹനം ഇടിക്കുകയായിരുന്നു. കൂടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടതായാണ് വിവരം ലഭിച്ചത്. ഏപ്രിൽ മാസം അഷ്റഫ് സാദിയുടെ കല്യാണം നിശ്ചയിച്ചിരുന്നു. കല്യാണം ക്ഷണിച്ച് തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടം. അങ്ങനെയാണ് വിവരം കിട്ടിയത്. മുഹമ്മദ് വെബ്സൈറ്റിലാണ് ആ വിവരം അറിയിച്ചത്. ഏതായിരുന്നാലും അറിഞ്ഞ് നിറഞ്ഞ് ഇൻഷാല്ല ഞാൻ മൈക്കൂട്ട്. അത് അറിഞ്ഞില്ല ചേർച്ചേണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഇൻഷാല്ല മൈക്കൂട്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സഹോദരന്റെ ആഹ്റം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഉഹറവിയായ ഷുഹദാക്കന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സഹോദരനെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആ മാതാപിതാക്കൾക്കും ആ കുടുംബത്തിനും നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഹ്റത്തിലും നൽകുമാറാകട്ടെ. അവർക്കും ആ മരണപ്പെട്ട സഹോദരനും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗലോകത്ത് അവർക്കും അവരോടുകൂടെ നമുക്കും ഒരുമിച്ച് കൂടാനും റബ്ബിന്റെ ലിഖാ കാണാനും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിറഹ്മതിക അർഹമർ റഹീം. സമയം വളരെ കുറഞ്ഞ സമയം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബാക്കിയുള്ളൂ. അതുകൊണ്ട്
അയ്യോ ഇങ്ങനെ നിൽക്കണത്, മുന്നിലുള്ള ആളുകൾ വേഗം എടുക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അടുത്ത ആളുകൾ എടുക്കുക, സമയം വെറുതെ കളയണ്ട, കുറഞ്ഞ സമയമേ ഉള്ളൂ, ഇപ്പൊ നിൽക്കും. ഓക്കെ ആയിക്കോട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. എന്തായിരിക്കും മൈക്ക് കിട്ടാത്തതാ? മോസാജി ഒന്ന് മൈക്ക് എടുത്തിന്, പക്ഷെ അപ്പോത്തിന് മുമ്പ് താഴെ മൈക്ക് പോയി താഴെന്നതാന്ന് തോന്നുന്നു. വേറെ ആരും എടുക്കണമില്ല, എടുക്കാതെ കാത്തുക്കല്ലേ, സമയമില്ല ഞാൻ, അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ നിർത്തി പോവും. സമയം വളരെ കുറഞ്ഞ സമയമുള്ളൂ, ഉള്ള സമയം ഉപയോഗപ്പെടുത്താൻ ഇങ്ങനെ കൈമ്പൊക്കിയിട്ട് ആള് നിന്നാല് കിട്ടൂല. ആരാ കിട്ടണോര് എടുത്തോളി, മുന്നിലുള്ളവർ എടുക്കണില്ലെങ്കിൽ എടുക്കണോര് കിട്ടണോര് എടുക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഞാൻ നേരത്തെ ചാടി പോയതാണ് ഉസ്താദ്. ഈ തണുത്ത സൗദി അറേബ്യ പോലെയുള്ള തണുത്ത പ്രദേശത്ത് ഈ ശോക്സിമ തടവാൻ വല്ല ഇളവുണ്ടോന്നൊന്ന് അറിയാനായിരുന്നു. പിന്നെ അന്തി പറഞ്ഞ ആ രണ്ട് ഹുഫൊക്കെ അതിൽ ഉള്ളിൽ ആ ഹുഫ് ശോക്സ് പെടുത്തിക്കൂടെ ഉസ്താദ്? അസ്സലാമു അലൈക്കും. സോക്സ് തടയാൻ ഉള്ള ഷർത്ത്, അങ്ങനത്തെ സോക്സ് ഇടുന്നവർക്ക് പറ്റും. സോക്സ് ഇടണമെങ്കിൽ വെള്ളം മുകളിൽ വെള്ളം ഒറ്റിച്ചാൽ കാരുമക്ക് വെള്ളം എത്താത്തതും ചെരുപ്പൂൻ്റെയോ ഷൂവിൻ്റെയോ സഹായമില്ലാതെ അത് സ്വന്തമായിട്ട് നടക്കാൻ പറ്റാവുന്നതുമായ വല്ല സോക്സും ഉണ്ടെങ്കിൽ ആ സോക്സുമ്മ തടയാം, അല്ലാത്ത സോക്സുമ്മ തടയാൻ പറ്റുന്നതല്ല. തടയാൻ കൽപ്പിക്കപ്പെട്ടത് ഹുഫമ്മലാണ്. ഹുഫ എന്ന് പറഞ്ഞാൽ അതിന് ബൂട്ട് എന്നാണ് സാധാരണ നമ്മളവിടെ പറയുക, പട്ടാളക്കാരും മറ്റുമൊക്കെ ഇടുന്ന ബൂട്ട്. അങ്ങനത്തെ ബൂട്ടുമ്മലാണ് തടയാൻ കൽപ്പന. മറിച്ച് ഇനി ഹുഫ ആണെങ്കിൽ വുദു എടുത്തതിന് ശേഷം ഇട്ടിരിക്കുക, കാലിന് നെരിയാണി ഉൾപ്പെടെ മറിഞ്ഞിരിക്കുക, ഇടക്ക് വെള്ളം മുകളിൽ ഉറ്റിച്ചാൽ അടിയിലേക്ക് പ്രവേശിക്കാതിരിക്കുക, ചെരുപ്പ് ഷൂവിൻ്റെ സഹായം ഇല്ലാതെ അതുകൊണ്ട് സ്വന്തം നടക്കാൻ പറ്റുക എന്നീ നിബന്ധന ഒത്ത വല്ല സോക്സും ഒരാൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേൽ തടയാം, അല്ലാത്ത സോക്സ് മേൽ തടയാൻ പാടുള്ളതല്ല. അസ്സലാമലൈക്കും. ഒരു ചോദ്യം ഉസ്താദേ, പ്രായപൂർത്തി എത്താത്ത ആൺകുട്ടി നിക്കാഹ് ചെയ്താൽ സഹിയാവുമോ എന്നാണ് ചോദിച്ചത്. അത് ഉസ്താദിന് ഉത്തരം പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞു, അത് പോരാന്നാ പറയുന്നത്. ഉസ്താദിനെ പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. എങ്ങനെ കിശീരി, എനിക്ക് ചോദ്യം മനസ്സിലായില്ല. പ്രായപൂർത്തി എത്താത്ത ആൺകുട്ടി നിക്കാഹ് ചെയ്യാന്നാൽ എങ്ങനെ, പുതിയാപ്രായകാണോ? പ്രായപൂർത്തി എത്താത്ത കുട്ടി പുതിയാപ്പള കുട്ടിയാകുക എന്നാണോ, അതല്ല അമ്മശങ്ങാക്കാകുക എന്നാണോ, എങ്ങനെയാണ്? എനിക്ക് തിരിഞ്ഞില്ല, അത് പറയേ. ഈശ്വര തന്നെ പറയാം, അത് തിരിഞ്ഞെങ്കിലേ ഇപ്പൊ അതിന് മറുപടി അറിയാൻ പറ്റുള്ളൂ. കീശ്ശേരിക്ക് ഒച്ചല്ലേ കീശ്ശേരിയെ, എന്താ പ്രിയാപ്രാകാണ് അതോ അമ്മോശനാകാണോ, എന്താണ് അവറി? ആ പുയ്യാപ്പളാകാണ്. ഏതായാലും പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് പുതിയാപ്പളയാകുകയാണെങ്കിൽ കുട്ടിക്ക് നിക്കാഹ് ചെയ്യുകയാണെങ്കിൽ കുട്ടിയുടെ രക്ഷിതാവ് കബൂൽ ചെയ്യണം. ഈജാബ് പെണ്ണിന്റെ രക്ഷിതാവ് ചെയ്യുന്നത് പോലെ പ്രായപൂർത്തി എത്താത്ത ഒരു കുട്ടിയെ കൊണ്ട് ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യിക്കുകയാണെങ്കിൽ
അതിനെ കബൂൽ ചെയ്യേണ്ട അവകാശം ഈ കുട്ടിയുടെ രക്ഷിതാവിനാണ്. കുട്ടിയുടെ നിക്കാഹ് നേരിട്ട് സഹിയാവൂല. അതേസമയത്ത് കുട്ടിക്ക് വേണ്ടി നിക്കാഹിനെ കബൂൽ ചെയ്യൽ രക്ഷിതാവിന് സഹിയാകും. പക്ഷെ 16 വയസ്സ് എന്ന് ഇവിടെ അടിച്ചുകൊണ്ട് 14 വയസ്സാണെങ്കിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ല എന്നെങ്ങനെയാ മനസ്സിലാക്കുന്നത്? 9 വയസ്സ് മുതൽ കുട്ടികൾക്ക് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പ്രായപൂർത്തി എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ അതുണ്ടോന്ന് അന്വേഷിച്ചാൽ അറിയാം, പ്രായപൂർത്തി എത്തര് ആൺകുട്ടികളെ സംബന്ധിച്ച് ഒരു പക്ഷേ ചന്ദ്രവർഷപ്രകാരം 15 വയസ്സ് തികയലുകൊണ്ടും അതല്ലെങ്കിൽ 9 വയസ്സ് പൂർത്തിയായതിനു ശേഷം സ്കലനം മനിയെ പുറപ്പെടുക എന്ന സ്കലനം സംഭവിക്കൽ കൊണ്ടും പ്രായപൂർത്തിയാകാം. അപ്പൊ 10ാം വയസ്സിലോ 11ാം വയസ്സിലോ 12ാം വയസ്സിലോ 13ാം വയസ്സിലോ ഒക്കെ കുട്ടികൾക്ക് ഈ സ്കലനം മൂലം പ്രായപൂർത്തി എത്താം. അങ്ങനെ പ്രായപൂർത്തി എത്തിയിട്ടുണ്ടെങ്കിൽ നിക്കാഹ് സ്വന്തം തന്നെ സഹിയാവും. പ്രായപൂർത്തി എത്തിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കുട്ടിക്ക് വേണ്ടി രക്ഷിതാവാണ് നിക്കാഹിനെ കബൂൽ ചെയ്യേണ്ടത്. രക്ഷിതാവായി വലിയാകാനും പറ്റൂല. അതായത് ഈ ബാപ്പ മരിച്ചപ്പം ഒരാങ്ങളെയും പെങ്ങളും ഉണ്ട്, പെങ്ങൾക്ക് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്. ഈ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കേണ്ട ആങ്ങള പ്രായപൂർത്തി എത്താത്ത കുട്ടിയാണ്. എന്നാൽ ഈ കുട്ടി കെട്ടിച്ചു കൊടുത്താൽ ആ നിക്കാഹ് സഹിയാവുകയില്ല. എന്നതുപോലെ പ്രായപൂർത്തി എത്താത്ത ഒരു കുട്ടിക്ക് വേണ്ടി കുട്ടിയുടെ പിതാവ് ഒരു പെൺകുട്ടിയെ നിക്കാഹ് ചെയ്ത് കബൂൽ ചെയ്ത് സ്വീകരിച്ചാൽ നിക്കാഹ് സഹിയാണ്. പക്ഷേ രക്ഷിതാവ് സ്വീകരിക്കല്ലാതെ കുട്ടിക്ക് നേരിട്ട് സ്വീകരിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ പ്രായപൂർത്തി എത്തിയിട്ടുണ്ടോ ഇല്ലേ നോക്കേണ്ടത്. ഒരുപക്ഷെ ചന്ദ്രവർഷപ്രകാരം 15 വയസ്സ് തികയ, അതല്ലെങ്കിൽ 9 വയസ്സ് മുതൽ സ്കലനം സംഭവിക്കുക, രണ്ടുകൊണ്ടും പ്രായപൂർത്തി എത്തും. പ്രായപൂർത്തി എത്തിയാൽ പിന്നെ സ്വന്തം തന്നെ നിക്കാഹ് സ്വീകരിക്കാവുന്നതാണ്. ഇപ്പൊ ഈ കുഫ തടയുന്നതിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞപ്പോ ഇപ്പൊ ഒരാൾ ഇവിടെ ഒതു പുതുക്കാണെന്ന് പറഞ്ഞിട്ട് സോക്സ്മ തടങ്ങുന്നത് കണ്ടു, അങ്ങനെ ഒരു മസല ഉണ്ടോ? അങ്ങനെ അത് ശരിയാകുമോ? ഒതു പുതുക്കാണെന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോ ഇപ്പൊ ജസ്റ്റ് എന്റെ മുന്നിൽ വെച്ചിട്ട് കണ്ടതാണ്. ഒതു പുതുക്കാന്ന് പറഞ്ഞ എങ്ങനെ എന്താ ഇപ്പൊ കാല് കഴുകാത്ത ചോദിച്ചപ്പോ സോക്സിന്റെ മേലെ തടകിയിട്ട് പറഞ്ഞു ഒതു പുതുക്കാണ്. അങ്ങനെ ഒതു പുതുക്കുന്ന സമയത്ത് സോക്സ്മ തടകിയാൽ ഒതു ശരിയാകുമോ എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. ഒതു പുതുക്കുകയാണെന്ന് പറയാൻ നേരത്തെ തന്നെ ഒതു ഉണ്ട് എന്നാ പറഞ്ഞതിൽ അർത്ഥം. അപ്പൊ നിലവിൽ ആൾക്ക് ഒതു ഉണ്ട്, പിന്നീട് തജദീദിന്റെ ഒതു എന്ന് പറഞ്ഞാല് നിലവിൽ ഉള്ള ഒരു ഒതു കൊണ്ട് ഫർദോ സുന്നത്തോ ആയ ഒരു നിസ്കാരം നിർവഹിച്ചതിന് ശേഷം രണ്ടാമതൊരു നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒതു ചെയ്യുക. ആ ഒതു ചെയ്യൽ സുന്നത്തെയാകെ തന്നെ ഉള്ളൂ. അത് സുന്നത്ത് പൂർത്തിയായിട്ട് കിട്ടണമെങ്കിൽ സാധാരണ ഒതു പോലെ തന്നെ ചെയ്യണം, ഇല്ലെങ്കിലും അയാളെ നിസ്കാരം ചെയ്യാവുന്ന നേരത്തെ ഒതു ഉണ്ടല്ലോ. അതുകൊണ്ട് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, ഒരു സംശയം എന്താ വെച്ചാല്, നമ്മള് സ്ത്രീകള് പുരുഷന്മാര് ഔറത്താണല്ലോ, പുരുഷന്മാര് അന്യ പുരുഷന്മാര്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഷഹ്റ മുബാറക്ക് അത് സ്ത്രീകൾക്ക് കാണാൻ പറ്റുമോ? അത് ഒരു പുരുഷന്റെ പിന്നെ ഷഹ്റ് എന്ന് നിലക്കിന് കാണുന്നൊരു ഹറാം ഉണ്ടോ ഇല്ല എന്നുള്ള പറയാൻ വേണ്ടിട്ട്. സ്ത്രീ പുരുഷനെ സംബന്ധിച്ച് മുഴുവനായും ഔറത്താണ്. സ്ത്രീയെ സംബന്ധിച്ച് പുരുഷനോ? സാധാരണ നിസ്കാരത്തിലുള്ള ഔറത്ത് മുട്ടുപൊക്കളടേ ഉള്ളൂ. പുരുഷന്റെ മുട്ടുപൊക്കളടിയും സ്ത്രീയുടെ മുഖവും മുങ്കയും ഒഴിച്ചു ബാക്കി ഭാഗങ്ങളും. അതേസമയത്ത് ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔറത്തല്ലാത്ത ഭാഗങ്ങൾ നോക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചും അത് പുണ്യകരമാണ്, പുരുഷനെ സംബന്ധിച്ചും അത് പുണ്യകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഉള്ള നിയമങ്ങൾ ബാക്കിയുള്ളവരുമായി ഖിയാസാക്കാൻ പറ്റുന്നതല്ല. പലർക്കും പലതും മനസ്സിലാകാത്തത് അവിടെയൊക്കെയാണ്. നമ്മൾ ആ വിഷയം ഇപ്പോൾ ചർച്ച ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ കൂട്ടത്തിലേക്ക് കൂടുതൽ കടന്നു വരുന്നില്ല. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുമ്പം നാം വളരെ ശ്രദ്ധ പാലിക്കേണ്ടതും വളരെ അദബ്, അതപകേടായി ഒരു വാക്ക് പോലും വന്നു പോയാൽ വലിയ അപകടകരമാണ്. നമ്മുടെ ഈമാനിനെ അത് ഗുരുതരമായി ബാധിക്കും. നമ്മുടെ നാവ് വളരെ സൂക്ഷിക്കുക. ഇന്ന് എവിടെയൊക്കെയോ എത്തിയിരിക്കുന്നു ലോകം. സ്വന്തം മരിച്ചു പോകണമെന്നുള്ള ചിന്തയില്ല.
അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ഹാജരാക്കപ്പെടും. ഈ ലോകത്ത് ഞാൻ സംസാരിച്ച ഓരോ കെലിമത്തിനെ സംബന്ധിച്ചും എന്തുദ്ദേശിച്ചുകൊണ്ടാണ് നീ അത് പറഞ്ഞത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കും. അത് തൃപ്തികരമായ മറുപടി അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ പറയേണ്ടി വരും എന്നൊരു ചിന്ത എല്ലാവർക്കും. അത് ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ അർഹനല്ല, ഞാൻ എന്റെ നഫ്സിനോട് പറയാണ്. നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു സംഗതിയാണത്. ഇന്ന് ആലിമീങ്ങൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും അവരുടെ നാക്കുകളിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ഹളറത്തിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ആ നാവിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ കേട്ടാൽ കാഫിറായി ചത്തുപോകുന്ന വാക്കുകൾ പറയാൻ യാതൊരു മടിയുമില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ഇപ്പൊ നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങളോട് ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല, പക്ഷേ ആവർത്തിച്ച് അങ്ങനെ ഒരു ചോദ്യം മരിച്ചു പോകേണ്ടി വരും എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ചോദിക്കാൻ പാടില്ല മറ്റൊരാളോട്. കാരണം എന്താന്ന് വെച്ചാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹ്റെ മുബാറക്കാണെങ്കിൽ അവിടുത്തെ ഉമ്മത്തുകളിൽപ്പെട്ട സ്ത്രീകൾ ആ ഷഹ്റെ മുബാറക്ക് കാണുമ്പോൾ അന്യ പുരുഷനാണെന്നുള്ള നിലക്ക് അത് ഹറാമാവൂലേ എന്ന് ചോദ്യം ചോദിച്ചാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ഉമ്മത്തുകളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി എന്തായിരിക്കും താങ്കൾ മനസ്സിലാക്കി വെച്ചത്? ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തല്ല, നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷേ അതൊന്നും ഒരു അദബുള്ള കൽബിൽ നിന്നിട്ട് പുറത്തു വരുന്ന വാക്കല്ല ഹബീബമാരെ. നിങ്ങൾ നോക്കിയാണ് എന്തൊക്കെയെന്ന് പറയുന്നത്. ബോഡി വേസ്റ്റ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ സംബന്ധിച്ച് പറയുന്നൊരു കാലഘട്ടം കേൾക്കേണ്ട ഒരവസ്ഥ അള്ളാഹു തആല തന്നല്ലോ. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ നാവ് കൊണ്ട് ഒരിക്കലും അത് പറയില്ല, പറയരുത്, പറയാൻ പാടില്ല, പക്ഷേ കാതുകൊണ്ട് കേൾക്കേണ്ടി വന്നല്ലോ പടച്ചവനെ. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ പേര് നാവ് കൊണ്ടൊന്ന് പറയാന്ന് പറഞ്ഞാൽ എവിടെ എത്തും ആ വാക്ക് പറഞ്ഞ ആളുടെ ദർജ? ആ നിലക്ക് ആ ഷറഫാക്കപ്പെട്ട ഹളറത്തുമായി എന്തെങ്കിലും ഒരു ചെറിയ അദ്നാബന്ധമുള്ള ഒരു വസ്തുവിനെ കൽബിൽ ഈ ലോകവും അരലോകവുമുള്ള എല്ലാത്തിനേക്കാളും ആദരവും ബഹുമാനവും എഹ്തിറാമും ഇല്ലാതെ ഒരു മനുഷ്യന്റെ നാവിലോ കൽബിലോ വന്നു പോയാൽ സംശയിക്കണ്ട, മരിക്കുന്നതിന് മുമ്പ് ഈമാൻ ഊരപ്പെട്ട് കാഫറായി ചത്തുപോകും. പേര് അബൂജഹലിന്റെ പേര് അറിയാലോ നിങ്ങൾക്ക്? അബൂജഹലിന്റെ പേര് അംറീന, ബഹുമാനപ്പെട്ട സഹാബിയാവുന്ന അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരും അംറീന. അംറീന്ന് പേരിട്ടുകൊണ്ട് അബൂജഹൽ നരകത്തിലും അംറു ബിൻ ആസ് സ്വർഗത്തിലും ആ പേര് നാമധാരി ആയതുകൊണ്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ മൗലവി എന്നോ മുസ്ലിയാരി എന്നോ പേര് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിനെ അവമതിക്കുന്ന, നിസ്സാരപ്പെടുത്തുന്ന, ചെറുതാക്കി കാണുന്ന, ആദരവ് കുറവ് തോന്നുന്ന, ബഹുമാനക്കേട് തോന്നുന്ന എന്തെങ്കിലും ഒന്ന് കൽബിൽ വന്നുദിച്ചാൽ ഈമാൻ ഊരപ്പെട്ട് കാഫറായി ചത്തുപോകും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനത്തെ അപകടകരമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ കേൾക്കാനാവില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എസ് ടി വിയിൽ ആ ചർച്ച തന്നെ വേണ്ടാന്നറിഞ്ഞ്. അല്ലാതെ ഇവിടുത്തെ ഉസ്താദന്മാർക്ക് അതിനെപ്പറ്റി വാചാലമായി പറയാനറിയാം, വായടപ്പൻ മറുപടി പറയാനറിയാം, അറിയായികയല്ല. എന്നാലും ഇത് ഉദ്ധരിക്കുമ്പോൾ കേൾക്കണമല്ലോ നമ്മളെ ഇയാദി കുഫ്രിയത്തിന്റെ വാക്ക്. അത് കേൾക്കാൻ നമ്മൾ സബബാകണ്ടെന്നുള്ള ആ ബാബ് കേൾക്കുമ്പോൾ അത് നിർത്തി വെക്കണം. ഇവിടെ പറയണ്ട, പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാണ്. പറയണ്ടെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഉസ്താദന്മാർക്ക് ഇന്നെ പോലത്തെ വിവരം കുറഞ്ഞവർക്ക് അറിയില്ലെങ്കിലും നന്നായി അറിയുന്ന ഉസ്താദന്മാരാണ് ഇതിലുള്ളവരൊക്കെ. അവർ പക്ഷേ ഈ കുഫിരിയത്തിന്റെ വാക്ക് കേട്ടിട്ടാണല്ലോ അതിന് മറുപടി പറയേണ്ടത്. അത് പറയിപ്പിക്കണ്ടെന്നുള്ള നിലക്കാണ് ഇവിടുന്ന് പറയണ്ടെന്ന് തന്നെ പറയുന്നത്. ഒറ്റ കാര്യം ചുരുക്കുള്ളു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി എന്ത് ബന്ധം, എത്ര ചുരുങ്ങിയ ബന്ധമാണ് ആ ബന്ധമുള്ളതിനെ മൗനം ബഹുമാനിക്കലാണ് ഈമാൻ. അതിനോട് എപ്പോൾ ഹെറുമത്തുകേട് തോന്നുന്നോ അത് കുഫിരിയത്താണ്, കുഫിരിയത്താണ്, കുഫിരിയത്താണ്. ഈമാൻ ഊരപ്പെട്ടു പോകും, അവസാനം മരിക്കുമ്പോൾ കാഫറായി ചത്തുപോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വല്ല ഫിഖിയായിട്ട് അത്യാവശ്യം പഠിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഉസ്താദ്, നജസിന്റെ ശുദ്ധീകരണത്തെ പറ്റിയാണ് ഒരു സംശയം. നമ്മളിപ്പോ ടോയ്ലറ്റൊക്കെ പോയാല് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്, സാധയുണ്ട്, അതിൽ ചിലപ്പോൾ വെള്ളം കെട്ടി നിൽക്കാറുണ്ട്. ചിലപ്പോൾ നാം കാഷ്ടിക്കാനായി ഇരുന്നാൽ, അല്ലെങ്കിൽ മൂത്രിക്കാനായിട്ട് ഇരുന്നാൽ, അതിൽ നിന്ന് വെള്ളം ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് തെറിക്കുന്ന ഒരു സ്വഭാവം ആകാറുണ്ട്.
ഈ തെറിക്കുന്ന വെള്ളം നജസാണോ, അതിനെ ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമാണ്. അധികം ആൾക്കാരും അതിനെ വലിയ ഗൗരവത്തിൽ കണക്കിലെടുക്കാതെ മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ട് എണീറ്റ് പോകുന്നൊരു സ്വഭാവം അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി മനസ്സിലാകാൻ വേണ്ടി ഈ ചോദ്യം ചോദിക്കുന്നത്. ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ. കാരണം മൂത്രമൊഴിക്കുന്ന അതുപോലെ തന്നെ മലവിസർജനം ചെയ്യുന്ന ഈ ക്ലോസറ്റില് അടിയിൽ നിന്നിട്ട് ഇങ്ങോട്ട് കൊതുക് മറ്റ് വസ്തുക്കളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഒരു വെള്ളം കെട്ടി നിർത്തുന്ന സംവിധാനമാണ്. പക്ഷേ ഇത് നജസ് കലർന്ന വെള്ളം, മുത്തനജസായ വെള്ളമായിരിക്കും ഉണ്ടാകുക. അപ്പൊ അത് ദേഹത്തിലേക്കോ വസ്ത്രത്തിലേക്കോ തെറിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കഴുകി വൃത്തിയാക്കൽ വുജൂബാണ്. കാരണം ഈ മൂത്രമൊഴിക്കുന്നതും അതുപോലെ തന്നെ ഈ മലവിസർജനം ചെയ്യുന്നതും ഒക്കെ ഇതിലേക്ക് അതികൂടെ കടന്നു പോകുന്നു. കടന്നുപോയി ഈ നജസ് പൂർണ്ണമായും വൃത്തിയാകാതെ നജസ് കലർന്ന മുത്തനജസായ വെള്ളമായിരിക്കും അതിൽ കെട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് ആ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലേക്ക് മൂത്രിക്കുകയോ അല്ലെങ്കിൽ കാഷ്ടിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്നിട്ടുള്ള വെള്ളം ദേഹത്തിലേക്ക് തെറിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വസ്ത്രത്തിലേക്ക് തെറിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറിച്ച ഭാഗം നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ മൂത്രമോ കാഷ്ടമോ ഒക്കെ ആയാൽ എങ്ങനെ കഴുകി വൃത്തിയാക്കുമോ എന്നതുപോലെ ഈ നജസ് കലർന്ന മുത്തനജസായ വെള്ളം ആയ ഭാഗം കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാണ്. അല്ലാതിരുന്നാൽ ആ മുത്തനജസായ വെള്ളം കൊണ്ട് നമ്മുടെ ആ ദേഹത്തിന്റെ ഭാഗം അതുപോലെ തന്നെ ആ വസ്ത്രത്തിന്റെ ഭാഗം നജസായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ നിസ്കാരം സഹിയാകാതെ വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും. മൈക്ക് കിട്ടാൻ വളരെ താമസമാണ്, അതുകൊണ്ടാണ് നേരം വരുന്നത്. പൊതുവിൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണത്. ഏതായിരുന്നാലും ഒരു നീണ്ടൊരു ചോദ്യമാണ്. എന്താണ് എനിക്ക് തന്നെ ഇത് ചോദിച്ചാലേ ഇപ്പം മനസ്സിലാവുള്ളൂ. ഒരു ഉമ്മാക്ക് 4 ആൺകുട്ടികളും 6 പെൺകുട്ടികളും ഉണ്ട്. പെൺകുട്ടികളെ എല്ലാം വിവാഹം കഴിച്ച് അയച്ചു. ആൺമക്കൾ ഇത് ചോദിച്ചതാണെന്ന് വെച്ചാൽ ആരെങ്കിലും എസ് എടുക്കണ്ടോ? ഞാൻ നിസ്കരിക്കാൻ പോയ ഇടയിലേ ഒരുപാട് ചോദ്യം ഇവിടെ വന്നു കിടന്ന. പെൺകുട്ടികളെല്ലാം വിവാഹം കഴിച്ച് അയച്ചു. ആൺമക്കളിൽ 3 പേരും ഉമ്മക്കും മറ്റും ചെലവിന് കൊടുക്കുന്നു. ചെറിയ മകൻ ഇപ്പോൾ വീട് വെക്കാൻ സ്ഥലം വാങ്ങി, അതിനു കടം ഉണ്ട്. അതുവരെ അയാൾ ചെലവിന് കൊടുത്തിരുന്നു. അന്നും ഇന്നും വീട്ടിലെ സുഖമാണ്. ഈ കടമുള്ള ആൾക്ക് അയാളുടെ ഭാര്യയെ ഗൾഫിലേക്ക് കൊണ്ടുപോകാമോ? കടം ഉണ്ടാകുന്നതിന്റെ മുമ്പ് അവിടെ ആയിരുന്നു. അത് ഉമ്മക്ക് ഇഷ്ടമല്ലെങ്കിലോ എന്നുള്ള സംശയ ചോദിച്ചു. അസ്സലാമു അലൈക്കും. വാലൈക്കും. എന്തൊക്കെയാ കീശിരി? അപ്പൊ അതിലുള്ള ചോദ്യം നിനക്ക് തിരിഞ്ഞോ? എനിക്കും തിരിഞ്ഞിട്ടില്ല. എന്തൊക്കെയുള്ള ചോദ്യം? 6 പെമ്മക്കളും 4 ആമക്കളും ഉള്ള പെൺകുട്ടികളൊക്കെ കെട്ടിച്ചയച്ചു. അല്ലാ, നല്ല സന്തോഷകരമായ കുടുംബജീവിതം ആ കുട്ടികൾക്കൊക്കെ അള്ളാഹു തല നൽകുമാറാകട്ടെ. പിന്നെന്താ 4 ആൺകുട്ടികളുണ്ട് കേട്ടോ, പാപ്പ മരിച്ചു വീണെന്ന് അർത്ഥം. ഉമ്മയും കെട്ടിച്ചു പോയ 6 പെൺകുട്ടികളും ആൺകുട്ടികളായിട്ട് 4 പേരും. എന്നിട്ട് ഇവരെല്ലാവരും തന്നെയാണ് ഉമ്മാനെയും കാര്യങ്ങളൊക്കെ നോക്കിപ്പോരുന്നത്. ഓക്കെ, പിന്നെന്താ ചോദ്യം? എന്താണ് വൽഹാസിന് ചോദ്യം? എന്താ അപ്പൊ ഉള്ളത്? ഇതിപ്പെട്ട ഒരാളുടെ ഭാര്യയെ, അയാൾ ഗൾഫിലാണ്, അയാൾക്ക് ഭാര്യയെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? എന്താപ്പാ ചോദ്യത്തിന്റെ ചുരുക്കം? എനിക്ക് മനസ്സിലായിട്ടില്ല. ചോദ്യം ശരിക്കും മനസ്സിലാക്കി. ചോദിക്കുന്ന ആൾക്ക് ചോദ്യം മനസ്സിലാകാതെ മറുപടി അറിയണമൊക്കെ ചോദ്യം മനസ്സിലാകാതെ അതിന്റെ മസല അറിയാൻ പറ്റുമോ? എനിക്കിപ്പോ അതിന്റെ ശരിക്കുള്ള ഈ ആർക്കാ കടമുള്ളത്? എന്ത് കടമുള്ളത്? നീ കടണ്ട് എന്നതും ഭാര്യയെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതും തമ്മിൽ എന്താ ബന്ധം? ഭാര്യയെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതും ഉമ്മാന്റെ തൃപ്തിയുമായിട്ട് എന്താ ബന്ധം? എന്താണ് ചോദ്യത്തിന്റെ ഹാൽ? എന്താണ് ശരിക്കും ചോദ്യത്തിന്റെ മർമ്മം പറയും, എന്നാലേ എനിക്ക് മറുപടി അറിയാൻ കഴിയുള്ളൂ. ഞാൻ മേക്കൂട്ട്, എനിക്ക് ചോദ്യമാണ് മനസ്സിലായിട്ടില്ല. എന്നാലല്ലേ ഇപ്പൊ മറുപടി അറിയാൻ കഴിയുള്ളൂ.
അത് പറഞ്ഞാൽ പിന്നെ ഓരോ കുടുംബക്കാരൊക്കെ പാടുമ്പോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് അങ്ങനെ ചെലവിന് കൊടുത്തിരുന്നു, ഇപ്പൊ കടമുള്ളപ്പോ ചെറിയ അമ്മക്ക് ചെലവിന് കൊടുക്കണില്ല. ആ അങ്ങനെ ഇരിക്കെ ഭാര്യനെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു, അത് ഉമ്മാക്ക് തൃപ്തി ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം നമ്മളോട് ചോദിച്ചു. നമ്മളാണ് ഇപ്പൊ മറുപടി അറിഞ്ഞു കൊടുക്കുന്നത്. ഉമ്മാക്ക് സംശയം ഉണ്ടോ ഉമ്മല്ല പറയേണ്ടത്. എന്താണ് ഇപ്പൊ നിന്നെ ആയാല്? അസ്സലാമു അലൈക്കും. നമ്മള് വിടുക, അതിലിത്ര കാര്യമില്ല. അതായത് ഉമ്മാക്ക് ജീവിക്കാൻ വേറെ വഴിയില്ലെങ്കിൽ മക്കള് ഉമ്മാക്ക് ചെലവിന് കൊടുക്കണം, അത് നിയമമാണ്. അത് കഴിവുള്ള മക്കളും കഴിവില്ലാത്ത മക്കളും ഉണ്ടെങ്കിൽ കഴിവുള്ള മക്കൾ കൊടുത്താൽ മതി, അല്ലാതെ മക്കളാണെന്നുള്ളതിന്റെ പേരിൽ എല്ലാവരുടെ പേരിലും കടമ ഉണ്ടാകില്ല. ആർക്കാണോ സാമ്പത്തികമായി കഴിവുള്ളവര് ആ കഴിവുള്ളവർ കഴിവില്ലാത്ത ഉമ്മാക്കും പാപ്പാക്കും ചെലവിന് കൊടുത്തൽ വുജൂബാണ്. അത് നാലാളുകളിൽ നാലാൾക്കും കഴിവുണ്ടെങ്കിൽ എല്ലാവരും തുല്യമായിട്ട് കൊടുത്താൽ മതി, അല്ല ഒരാൾക്ക് കഴിവില്ലെങ്കിൽ കഴിവുള്ള ബാക്കിയുള്ളവർ കൊടുത്താൽ മതി. ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ടുപോകലും ആയിട്ട് മറ്റൊരു ബന്ധവും ഞാൻ കാണുന്നില്ല. ചുരുക്കത്തിൽ ഭാര്യയെ കൂടെ താമസിപ്പിക്കുക എന്നത് ഭർത്താവിന്റെ അവകാശമാണ്. അത് ഉമ്മയുടെ പൊരുത്തക്കേട് വാങ്ങാതെ തന്നെ നല്ല നിലയിൽ ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഉമ്മയോട് സമ്മതം വാങ്ങി ചെയ്യലാണ് ഹൈറ്. ഉമ്മയെ വെറുപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യാത്ത നിലക്ക് ബുദ്ധിപരമായി ഉമ്മയെ സന്തോഷിപ്പിച്ച് സമാധാനപ്പെടുത്തി ഉമ്മയോട് ഇങ്ങോട്ട് പറയും. അയാൾക്ക് ഓരോരുത്തരുടെ കഴിവും ബുദ്ധിയാണ്. അതായത് ഉമ്മ ഇങ്ങോട്ട് പറയും, മോനെ ഈ ഓളെ ഇവിടെ ഇട്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് കാര്യമല്ല, ഇജ്ജ് എങ്ങനെയെങ്കിലും ഒരു വിധം പറ്റുമെങ്കിൽ ഒരു വിസ സംഘടിപ്പിച്ചു കാണ്ട് ഇഞ്ചി അവിടെ കൊണ്ടുപോയി എന്ന് ഇങ്ങോട്ട് പറയിക്കാൻ കഴിയണം ഒരു മകന്. അതവന്റെ കഴിവാണ്. അങ്ങനെ അല്ലാതെ ചെയ്താൽ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരനായിട്ടല്ല, പക്ഷെ ഉമ്മാന്റെ സങ്കടവും പൊരുത്തക്കേടനും ഇടവരുത്താത്ത നിലക്ക് ബുദ്ധിപരമായി ഉമ്മയോട് സന്തോഷം വാങ്ങി അനുവാദത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും ആഹ്റത്തിലും ഹൈറ്, അതായിരിക്കും ദുനിയാവിലും ഹൈറ്. അല്ലാതെ മസല സംബന്ധമായിട്ട് അതിലൊന്നും കാണാനില്ല ഞാൻ പറയാം. ഓക്കെ മൈക്കോട്ട്. ഉസ്താദിക്കുള്ള ഒരു സംശയം, എല്ലാത്തിനും കഴിവുള്ള റബ്ബല്ലേ? എല്ലാ കാര്യങ്ങളും പഠിച്ച റബ്ബിനാണ് കഴിവുള്ളത്. ആ മലക്കുൽ മൗത്ത് അസ്രായീൽ മലക്കിനെ മലക്കുൽ മൗത്ത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? റൂഹിനെ പിടിക്കുന്നതൊക്കെ അല്ലേ, പിന്നെ മലക്കിന്റെ പേര് പറയേണ്ട കാരണം എന്താണ്? അതങ്ങനെ നോക്കിയപ്പോ മലക്കിൽ മൗത്തും പോലെ നിൽക്കൂല, എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. അത് ചുരുക്കത്തിൽ എല്ലാത്തിന്റെയും ഉടമക്കാരൻ അള്ളാഹു ആണ് എന്ന് വിശ്വസിക്കുകയും ഉടമക്കാരനായ അള്ളാഹു ഈ ലോകത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ചില കീഴ്വഴക്കങ്ങൾ നടപടിക്രമങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. ആ ക്രമത്തിൽ ഓരോന്നിനും ഓരോന്നുണ്ട്. അത് ഖുർആൻ തന്നെ പറഞ്ഞ പോലെ മുദബ്ബിറാത്തി അമ്രാൻ, അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ഉത്തരവുകൾ ക്രമാനുഗതമായി ഈ ലോകത്ത് നിയന്ത്രിക്കുകയും സംവിധാനിക്കുകയും ചെയ്യുന്ന ഒരു നിറാമുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു യതവഫ്ഫൽ അൻഫുസഹീന മൗത്തിഹ എന്ന് പറഞ്ഞു, മരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മരിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞ അതേ അള്ളാഹു തന്നെ പറഞ്ഞു, കുൽ യതവഫാക്കും മലക്കുൽ മൗത്തില്ലദീ ബുക്കി ലഭിക്കും, നിങ്ങളുടെ മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം നിങ്ങളെ റൂഹ് പിടിച്ച് മരിപ്പിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെതാണ് കൽപ്പന, അവൻ്റെതാണ് ഓർഡർ, അധികാരി അവനാണ്. പക്ഷേ ഈ ഓർഡർ നടപ്പിലാക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനാണ് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം. അപ്പോ അള്ളാഹു ആണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഈ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിയമിച്ച നിയന്ത്രണമാണ് അഥവാ നിലാമാണ് അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുക, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറുലൂതുക, അതും മീക്കായിൽ അലൈഹിസ്സലാം വെടിമിന്ന് കാറ്റ് മഴ എന്നിവ നിർവഹിക്കുക തുടങ്ങിയ ഓരോ കാര്യങ്ങൾക്ക് പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ട മലായിക്കത്തുകൾ അക്കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹു അവന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നിയമിച്ചിരിക്കുന്ന ചില നിലാമുകളാണ്. ആ നിലാമ അപ്പൊ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. ഗവർണർ പറയ എന്റെ മന്ത്രിസഭ എന്നാണല്ലോ പറയാ. മൂപ്പര മന്ത്രിസഭ എന്ന് പറഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും, ആ മുഖ്യമന്ത്രി വിവിധ വകുപ്പുകൾക്ക് പ്രത്യേക വകുപ്പ് മന്ത്രിമാരുണ്ടാവും, ആ മന്ത്രിമാരുടെ കീഴിൽ പ്രത്യേകം സെക്രട്ടറിമാരുണ്ടാകും. ഇങ്ങനെ പോന്നിട്ട് ഇതൊക്കെ നിർവഹിക്കുന്നത് ആ ഗവൺമെന്റാണ്. പക്ഷേ ഗവൺമെന്റിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യാൻ പ്രത്യേക മന്ത്രിമാരും പ്രത്യേക സെക്രട്ടറിമാരും പ്രത്യേക ഓഫീസർമാരും ഉണ്ടാവും. എന്നതുപോലെ എല്ലാത്തിനും ഉടമക്കാരൻ അള്ളാഹുവാണ്, അവനാണ് അന്തിമമായി എല്ലാം ചെയ്യുന്നവൻ. പക്ഷേ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ചില നിയന്ത്രണങ്ങളും ചില നിയമങ്ങളും
അതുപോലെ തന്നെ ചില നിളാമ് ക്രമങ്ങളും അള്ളാഹു ഉത്തരവിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇതിലേക്ക് ചേർത്തിട്ട് അയാളുടെയാണെന്ന് പറയാം, അതേസമയത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെതാണ്. അത് മൽക്കുമോത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല എല്ലാത്തിലും കാണാവുന്നതാണ്. അള്ളാഹുവാണ് എല്ലാത്തിന്റെയും ഉടമക്കാരൻ, എല്ലാം അള്ളാഹു നിർവഹിക്കുന്നു. പക്ഷെ അള്ളാഹു ഈ കാര്യനിർവഹണത്തിന് വേണ്ടി ചില നിയന്ത്രണങ്ങളും ചിട്ടകളും വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് അതിന് നിർവഹിക്കുന്ന ആളുകളിലേക്ക് ചേർത്തിയിട്ടും അക്കാര്യം പറയും. ഒന്ന് ഉടമക്കാരനിലേക്ക് ചേർത്തിയിട്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് അവൻ മാലിക്കാണ്. മറ്റേത് സബബ്, അവർ മുഖേനയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള സബബിലേക്ക് ചേർത്തി പറയും. ഇതൊക്കെ തിരിയാത്തതാണ് ഈ ഉപദ്ധതിയങ്ങൾക്ക് ആകെ പറ്റിയ തകരാറ്. അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കുന്നവനാണ്. പിന്നെ എങ്ങനെ ബദരീങ്ങൾ സഹായിക്കുക എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് സഹായത്തിന്റെ ഉടമ, ബദരീങ്ങൾ അതിന് സബബാവുന്നു എന്നേ ഉള്ളൂ. എന്നതുപോലെ അള്ളാഹു തആലയാണ് കാക്കുന്നവൻ, പിന്നെ മമ്പുറത്ത് തങ്ങൾ കാത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് കാക്കുന്നവൻ, എന്ന് മാലിക് അള്ളാഹുവാണ്. അതിന് സബബായത് ചിലപ്പോൾ മമ്പുറത്ത് തങ്ങളോ മുഹിദ്ദീൻ ഷെയ്ഖോ ആയിരിക്കും. സബബിലേക്ക് അഥവാ കാരണത്തിലേക്ക് ചേർത്തിയിട്ടും പറയും, യഥാർത്ഥ വസ്തുതയിലേക്ക് ചേർത്തിയിട്ടും പറയും. വസ്തുതയിലേക്ക് നോക്കുമ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെതാണ്, കാരണങ്ങൾ പലതാവാം. ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ സമയമായി, സമയം വളരെ ദീർഘിച്ചു പോയി, അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഉസ്താദന്മാരെങ്കിലും താഴത്തുണ്ടെങ്കിൽ അവര് മൈക്കിലേക്ക് വരണമെന്ന് ബഹുമാനപൂർവ്വം ക്ഷണിച്ച് തൽക്കാലം നിർത്തുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.